بسم الله الرحمن الرحيم إنا لله وإنا إليه راجعون إنا لله കലായിൻ കാറ്റ് വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ വഖാറും ഇൽമും ഇഖ്ലാസും അദാമായാതെ നിൽക്കുന്നേ അദാമായാതെ നിൽക്കുന്നേ കലായിൻ കാറ്റ് വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ അന്നേകേ മഹത്വം അറിയാനായി നമ്മളാകുരുത്തും ബഹറായി വന്നു ഇൽമേ കമർ പോൽ സൈനുൽ ഉലമായി മണ്ണറയിൽ അങ്ങ് പോയാലും മുഖം കൽപ്പീന്ന് മായൂല കലായി കാറ്റ് വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ ചെറുശേരി അങ്ങുതീ വളർത്തി ചെറുതീയായി വന്നു ജജലമർത്തി വരളിൻ പൂമരമുയർത്തി വരക്കൽ തന്ന പൂവിടർത്തി പ്രഭാഗോളം അടർന്നാലും മുഖം കൽപ്പീന്ന് മായൂല മുഖം കൽപ്പീന്ന് മായൂല കവായി കാറ്റു വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ അറിവിൻ ആഴിയിൽ മുങ്ങി ആദർശ വിശുദ്ധിയും വാങ്ങി അവരെ അതല്ലാതില്ല ദിവ്യവസ്ഥ തണല സൈനുൽ ഉലമത്തൻ മുഖം കൽപ്പീന്ന് മായൂല മുഖം കൽപ്പീന്ന് മായൂല കവായി കാറ്റു വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ വഖാറും ഇൽമും ഇഖ്ലാസും അദാമായാതെ നിൽക്കുന്നേ അദാമായാതെ നിൽക്കുന്നേ കവായി കാറ്റു വീശുന്നേ പൂവാം ചെറുശേരി കൊഴിയുന്നേ പൂവാം ചെറുശേരി
اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد رب اشرح لي صدري ويسر لي امري واحلل لي عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا خير خلق الله ഏതിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ജഗന്നിയന്താവായ പടച്ചവൻ്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് ഈ വേദിയിൽ നമ്മൾ ഇങ്ങനെ സംഗമിച്ചത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് മുതൽ കൊണ്ടാകുന്ന വണ്ണം ഈ സംഗമത്തെ അള്ളാഹു നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, ദുആകൊണ്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും ദുആകൊണ്ട് വസിയത്ത് നൽകിയ പലരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തരുമാറാകട്ടെ. മരിക്കുന്ന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മഹാനായ ഷംസുൽ ഉലമയൊക്കെ വിട പറഞ്ഞു പോയ പോലെ പോകാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ റഹ്മത്തുക യാ അർഹമർ റഹീം. സഹോദരന്മാരെ, അല്പം വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു മുഖവറിയൊന്നുമില്ലാതെ എസ് കെ എസ് എസ് എഫിൻ്റെ കാസർഗോഡ് മേഖല സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന രണ്ട് ദിവസത്തെ ഇസ്ലാമിക ചരിത്ര കഥകളിലെ ആദ്യ ദിനമാണിന്ന്. തടവറയിൽ വസിച്ച സുൽത്താൻ എന്നതാണ് കഥ എന്ന് തോന്നുന്നു. അതുതന്നെയാണ് വിശാലമായ ചരിത്രത്തെ ഇൻഷാല്ലാ നമുക്ക് പരിമിതമായ ഒരു സമയമാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് ഞാനല്പം ലേറ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു മുഖവരിയൊന്നും പറയാതെ വളരെ പെട്ടെന്ന് അനുഗ്രഹീതമായൊരു അവതരണ ഗാനത്തോടെ മഹാനായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്തിൻ്റെ വിശദമായൊരു മദഹ് കൂടി പറയുന്ന അനർഗമായ ഒരു ചരിത്രമാണ് തടവറയിലെ സുൽത്താൻ. നമുക്കത് ആ കഥയിലേക്ക് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല പരിപാടികളും വിജയിപ്പിച്ചു തരും. മുറാദി ആഖിറം അല്ലാഹ് മുറാദി നില്ലിക്കല്ലാ മുറാദി ആഖിറം അല്ലാഹ് മുറാദി നില്ലിക്കല്ലാ ഒരു നാളിൽ മഹശര സഭ കൊള്ളി വരും ഞാനേ ഒരു നാളിൽ മഹശര സഭ കൊള്ളി വരും ഞാനേ ഉടും ചൂടിൽ അർശിൻ്റെ തണലേകു സുബ്ഹാനേ ഉടും ചൂടിൽ അർശിൻ്റെ തണലേകു സുബ്ഹാനേ തണലേകു സുബ്ഹാനേ മുറാദി ആഖിറം അല്ലാ മുറാദി നില്ലിക്കാ മുറാദി ആഖിറം അല്ലാ മുറാദി നില്ലിക്കല്ലാ ഇടി മിന്നൽ പരിശീല സിറാത്തേറി പറന്നിടാ ഇടി മിന്നൽ പരിശീല സിറാത്തേറി പറന്നിടാ അടങ്ങാത്ത കൊതിയുണ്ടേ ഉദക്കം താ അടങ്ങ
ഭൂതിയുണ്ട് ഉദകം താരഹമാനേ ഉദകം താരഹമാനേ മുറാദി ആഖിറം അല്ലാ മുറാദി ദില്ലിക്കാ അല്ലാ മുറാദി സുഖമുണ്ടാ സുബർക്കത്ത് സുഖമെല്ലാം മറക്കുന്ന സുഖമുണ്ടാ സുബർക്കത്ത് സ്വമദിന്റെ ലിഖാടേ അദേഹു ഹംദുടയോനേ സ്വമദിന്റെ ലിഖാടേ അദേഹു ഹംദുട മുറാദി ആഖിറം അല്ലാ മുറാദി ദില്ലിക്കാ അല്ലാ മുറാദി ആഖിറം അല്ലാ മുറാദി ദില്ലിക്കാ അല്ലാ മുറാദി ജന്നത്താണ് അല്ലാ മുറാദി ജന്നത്താണ് അല്ലാ മുറാദ് ഹാസിലാക്ക അല്ലാ മുറാദ് ഹാസിലാക്ക മുറാദി 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 പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും ഹസലാക്കി തരുമാറാകട്ടെ. സഹോദരന്മാരെ, തടവറയിലെ സുൽത്താൻ എന്ന് പറയുന്ന ഒരു മഹാചരിത സത്യത്തെ എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഈ ചരിത്രം നമുക്ക് ഇൻഷാല്ലാ ഇങ്ങനെ തുടങ്ങാം. അതെ, ആകലോകാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ആകലോകാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ ഈ കഥയും തുടങ്ങുന്നു ഇറയവനിൽ തേടിരുന്നു ഈ കഥയും തുടങ്ങുന്നു ഇറയവനിൽ തേടിടുന്നു ഇമ്പപ്പൂവാസൂലോരിൽ നൽസ്വലാത്തു ചൊല്ലിയിടുന്നു ഇന്ന് ഇതയങ്ങളോതിടുന്ന് കനിവിന്നരുളിടുന്ന് സുഖസ്വർഗമതിൽ നീ ചേർത്തിടുവാനേ കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ അകലോക കാരണമുത്തൊളി യാ റസൂലേ ആദിജ്യോതി പൂരണവിത്തൊളി യാ റസൂലേ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. ഖുലഫാഉ റാഷിദുകൾക്ക് ശേഷം അമബിയ ഉമബിയ അബ്ബാസിയ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അറേബ്യയുടെ വിവിധ ഭാഗങ്ങൾ വിവിധ രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ട പഴയ കാലം. അറേബ്യയുടെ ഒരു ഭാഗത്തെ ഭരിക്കുന്നത് മഹ്മൂദുൽ ഖഫന്തി എന്ന ഒരു രാജാവാണ് എന്ന് ചരിത്രം പറയുന്നു. ആ രാജാവ് രാജ്യം ഭരിക്കുമ്പോൾ വിശാലമായൊരു പ്രദേശത്തിൻ്റെ അധിപനായ മഹ്മൂദുൽ ഖഫന്തി ഒരു ദിവസം രാത്രി അയാൾ കിടന്നുറങ്ങാണ്. ആ മനുഷ്യനെക്കുറിച്ച് ഒരുപാട് ചരിത്രത്തിൽ പറയുന്നുണ്ട്, സത്യസന്ധനാണ്, പ്രജാതൽപരനാണ്, ആബിദാണ്, ഹാഫിളാണ്, ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള ഹാഫിളായ, എല്ലാ സമയത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ താല്പര്യമുള്ള ഒരു നല്ല മനുഷ്യൻ. ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പ്രത്യേകതയുള്ള മഹ്മൂദുൽ ഖഫന്തി രാജാവ്.
വിശാലമായ രാജ്യത്തിന്റെ അധിപനായ ആ മനുഷ്യൻ ഒരിക്കൽ കിടന്നുറങ്ങുമ്പോൾ അയാളൊരു കിനാവ് കണ്ടു. കിനാവ് കണ്ടപ്പോൾ ആ മനുഷ്യൻ ഞെട്ടി ഉണർന്ന് ബെഡിൽ എഴുന്നേറ്റിരുന്നു. വല്ലാത്ത പീഡിപ്പിക്കപ്പെടുന്ന കിനാവ് എന്നാണ് ചരിത്രം പറയണത്. അയാൾ ചിന്തിച്ചതല്ല, ഞാനിപ്പോൾ വലിയൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, വിശാലമായ പ്രവിശാലമായ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായ ഞാൻ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടിയിൽ കാലൊടിഞ്ഞു പോയാൽ മദീന പട്ടണത്തിൽ ഇരിക്കുന്ന ഞാനതിന് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് രാജ്യഭരണം നടത്തിയ നീതിമാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചിന്തിച്ചു പോയ അയാൾ അസന്നിഗ്ധമായ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു ആ പാതിരാവിൽ. പിറ്റേന്ന് രാവിലെ മുഹമ്മദ് അൽ ഖഫന്തി രാജാവ് തന്റെ പ്രഗത്ഭരായ മന്ത്രിമാരെ അരികത്ത് വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാനൊരു തീരുമാനമെടുക്കാനാണ് നിങ്ങളെ വിളിച്ചു കൂട്ടിയത്. ഒരു വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഞാൻ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും എൻ്റെ കണ്ണുകളെത്തിയില്ലെങ്കിൽ ഞാൻ എൻ്റെ നാഥനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ഞാൻ വെട്ടി മുറിക്കാൻ പോവാണ്, എൻ്റെ രാജ്യത്തെ ഞാൻ സ്റ്റേറ്റുകളാക്കി മാറ്റാൻ പോവാണ്. ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ സ്റ്റേറ്റുകളായി വിഭജിക്കപ്പെടുന്നത് പുതിയ ഒരു കാര്യമൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യത്തെ 10-29 സ്റ്റേറ്റുകളായി സെൻട്രൽ ഗവൺമെന്റ് വിഭജിച്ചത് ഭരണപരമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ മെഹ്മൂദ് അൽ ഖഫന്തി രാജാവ് പറയുന്നു, ഞാൻ എൻ്റെ രാജ്യത്തെ സ്റ്റേറ്റുകളാക്കാൻ പോവാണ്. കൃത്യമായ അജണ്ട അയാളുടെ മനസ്സിലുണ്ട്. അയാൾ പറയുന്നു, ഞാൻ എൻ്റെ രാജ്യത്തെ സ്റ്റേറ്റുകളായി വിഭജിച്ചിട്ട് പ്രഗത്ഭരായ മന്ത്രിമാരായ നിങ്ങളെ പ്രമോട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ ഭരണാധികാരത്തിൽ ഏൽപ്പിച്ച് രാജാവാക്കി മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കൊട്ടാരം വെച്ചു കെട്ടി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് പക്ഷേ എല്ലാ രാജ്യത്തിൻ്റെ അധികാരവും എൻ്റെ കയ്യിൽ തന്നെ സംശീകരിച്ച് ഭരണപരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഏൽപ്പിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മെഹ്മൂദ് അഫന്തി അയാൾ ആ ചർച്ച മന്ത്രിമാരുടെ മുന്നിലിട്ട് കൊടുത്തു. സത്യത്തിൽ അവരും ഒന്നിച്ചുകൂടി ചർച്ച ചെയ്തു, രാജാവിന്റെ തീരുമാനത്തെ ഐക്യകണ്ഠരെ പാസാക്കി എടുത്തു. എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്കുള്ളിൽ തന്റെ രാജ്യത്തെ കൃത്യമായി വിഭജിച്ചു മുഹമ്മദ് അൽ ഖഫന്തി രാജാവ്. എന്നിട്ട് തന്റെ പ്രഗത്ഭരായ മന്ത്രിമാരെ 7 സ്റ്റേറ്റുകളാക്കി വിഭജിച്ച രാജ്യത്തിന് 7 രാജാക്കന്മാരാക്കി നിലനിർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കൊട്ടാരം വെച്ചു കെട്ടി മുഹമ്മദ് അൽ ഖഫന്തി രാജാവ് ഏകനായ റബ്ബിനെ ധ്വാനിച്ച് വയസ്സായ ഒരു ഉമ്മയും ഒരു കുറച്ച് പട്ടാളക്കാരുമായി അയാൾ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കാൻ തുടങ്ങി. രാജ്യത്തിനുടമയ റഹ്മാനിൽ ഭയമുള്ള നേതാവ് മണിടും അഫന്തി രാജങ്ങളെ ഭരിക്കുന്ന അതിശ്രുതിയുള്ള രാജാവ് മഹമൂദ അഫന്തി നല്ല രാജ്യത്തിനുടമയ റഹ്മാനിൽ ഭയമുള്ള നേതാവ് മഹമൂദ അഫന്തി ഉന്മാദമേറും കൂറെ സ്വത്തും കോട്ടയവർക്ക് ഉള്ളവയെല്ലാം ജനത്തിനായി നൽകി നന്മയ്ക്ക് ഉടയുണ്ട വീതി പോലെ ജീവിച്ചവർ ശരിക്ക് ഒരുമതിലെങ്കും തീനി പാരത്തു വന്നിടുക്ക് കാട്ടുന്നേ ഗുണമേറും ജീവിത രേഖകൾ ഇന്ന് വരയ്ക്കുന്നേ ഓരോ രാജ്യത്തിന് അധിപതിയെ നിരുത്തി രാജൻ സുൽത്താനായി ദജത്തി രാജങ്ങളെ ഭരിക്കുന്ന അതിശ്രുതിയുള്ള രാജാവ് മഹമൂദ് അഫന്തി നല്ല രാജ്യത്തിനുടമയ റഹ്മാനിൽ ഭയമുള്ള നേതാവായി വാണിടും അഫന്തി തന്റെ രാജ്യത്തെ 7 സംസ്ഥാനമാക്കി വിഭജിച്ച് ആ 7 സ്റ്റേറ്റുകൾക്കും തന്റെ കീഴിലുള്ള മന്ത്രിമാരെ അധികാരപ്പെടുത്തി രാജാക്കന്മാരെ ആക്കി മാറ്റി എന്നിട്ട് 7 രാജ്യത്തിൻ്റെ അധികാരവും തൻ്റെ കയ്യിൽ തന്നെ പിടിച്ച് അയാൾ രാജ്യഭരണത്തിൽ നേരിട്ട് ഇടപെടാതെ തൻ്റെ രാജ്യത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ചെറിയ കൊട്ടാരത്തിൽ അയാൾ ഇബാദത്ത് ചെയ്തു ഉമ്മയും കുറച്ച് പട്ടാളക്കാരുമായി ജീവിതം ആരംഭിച്ചു. അപ്പോൾ ഇയാളുടെ കീഴിൽ തന്നെ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവിന് അതിസുന്ദരിയായൊരു പെൺകുട്ടിയുണ്ട്, പേര് സുഹറ എന്നാണ്. സുഹറയ്ക്ക് കെട്ടുപ്രായമായി, കല്യാണപ്രായമായി. കല്യാണപ്രായമായപ്പോൾ സുഹറയുടെ പിതാവായ രാജാവിന് ഏതൊരു ഉപ്പാക്കും ഒരാഗ്രഹം ഉണ്ടാവും, അവനവൻ്റെ പെൺകുട്ടി അനുഗ്രഹത്തിൻ്റെ കതിർമണ്ഡപത്തിൽ ഇരുന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ബാപ്പമാരുണ്ടാവില്ല. അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്ക് സാരിയായ ഭർത്താക്കന്മാരെ നൽകുമാറാകട്ടെ. ഈ ഉമ്മത്തിൻ്റെ പെൺമക്കളുടെ കൽബിൻ്റെ കത്ത് അള്ളാഹു ദീന് നിറച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ മൂപ്പർക്ക് ചിന്തിച്ചത് എൻ്റെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ വേണമെന്നാണ്. അതിപ്പോൾ ഏത് കള്ളുകുടിയനായാലും അയാളും ആഗ്രഹിക്കുന്നത് കള്ളുകുടിക്കാത്തൊരു ഭർത്താവിനെ എൻ്റെ കുട്ടിക്ക് കിട്ടണമെന്നാണ്. കള്ളു കുടിച്ചിട്ടായിരിക്കും നമുക്ക് അന്വേഷിക്കാൻ പോവുക. എന്നാലും അന്വേഷിച്ച് അവിടെ എത്തിയോ അയാൾക്ക് മനസ്സ് തോന്നും കള്ളുകുടിക്കാത്ത ഒരാളെ കിട്ടണമെന്നാണ്. അപ്പോൾ ഏതായാലും മെഹ്മൂദ് അൽ ഖഫന്തി രാജാവിൻ്റെ കീഴിലുള്ള ഈ രാജാവിന് തൻ്റെ മകളുടെ കല്യാണത്തെക്കുറിച്ചുള്ള സങ്കല്പം വന്നപ്പോൾ തന്നെ ഉള്ള ചിന്ത എന്താണെന്നറിയും, തൻ്റെ കുട്ടിക്ക് പറ്റിയ ഏറ്റവും നല്ല ഭർത്താവ് മെഹ്മൂദ് അൽ ഖഫന്തിയാണ് എന്നാണ്. കാരണം അയാൾ ആബിദാണ്, ഹാഫിദാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നല്ലൊരു മനുഷ്യൻ.
മാത്രമല്ല ചെറുപ്പക്കാരനാണ്, ഖുർആൻ മുഴുവൻ മനപ്പാടുള്ള ഒരാള്, എല്ലാം കൊണ്ട് തന്റെ കുട്ടിക്ക് കുഫു വെക്കുന്ന ഒരാളാണ് എന്ന് കണക്കൂട്ടിയപ്പോ ഈ മഹ്മൂദ് അൽ ഖഫന്തിയുടെ കൊട്ടാരത്തിലേക്ക് ഈ രാജാവ് പോയി ഒരിക്കൽ അന്വേഷിക്കാൻ വേണ്ടി. അന്വേഷിച്ചപ്പോ ആ മഹ്മൂദ് അൽ ഖഫന്തി രാജാവ് ഉപ്പാ കൊടുത്ത മറുപടി, ഇൻഷാ അല്ലാ ഞാൻ ഒരിക്കൽ നിന്റെ പെണ്ണെ വന്നൊന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് കല്യാണം നിശ്ചയിക്കാം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു മൂപ്പര് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോ ഈ ഉപ്പാന്റെ കൽപ്പിൽ എന്താണ്, എന്റെ പെണ്ണെ കണ്ടാൽ, എന്റെ കുട്ടിനെ കണ്ടാൽ ഉറപ്പ് മഹ്മൂദ് അൽ ഖഫന്തിക്ക് ഇഷ്ടപ്പെടും. കാരണം നല്ല നല്ല വളരെ നല്ല സ്റ്റൈലെ കുട്ടിയാണ് കാണാൻ, നല്ല ഏകദേശം മുഹമ്മദിനൊക്കെ ഭയങ്കര സ്റ്റൈലുള്ള മോളാണ്. അതുകൊണ്ട് എന്തായാലും ഇഷ്ടപ്പെടുന്ന കണക്കൂട്ടിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു, മഹ്മൂദ് അൽ ഖഫന്തി വന്നാൽ നാളെ തന്നെ നിക്കാഹ് നടക്കണം എന്ന് പറഞ്ഞാലോ, അതുകൊണ്ട് പട്ടിന്റെ ഉടുപ്പുകളും സ്വർണ്ണാഭരണങ്ങളൊക്കെ കണ്ട് ഉണ്ടാക്കി ഒരു ഖജനാബിൽ സൂക്ഷിച്ചു വെച്ചു. മഹ്മൂദ് അൽ ഖഫന്തിയെ കാത്തിരുന്നു. പക്ഷെ മഹ്മൂദ് അൽ ഖഫന്തിയോ ഇബാദത്തിന്റെ ഇടയിൽ മൂപ്പര് കല്യാണത്തെക്കുറിച്ച് മറന്നുപോയി. ഇങ്ങനെ ഒരു വാക്ക് അയാൾക്ക് കൊടുത്തതൊക്കെ അയാൾ മറന്നുപോയി. മഹ്മൂദ് അൽ ഖഫന്തി ആണെങ്കിലോ അങ്ങനെ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാ. ഒരു ദിവസം രാവിലെ ഇയാൾ ഈ കൊട്ടാരത്തിന്റെ മേൽഭാഗത്തുള്ള ടെറസിലൂടെ നടക്കുകയായിരുന്നു. ടെറസിലൂടെ നടക്കുമ്പോൾ ഇയാൾക്ക് ഒരു ആഗ്രഹം, ഒന്ന് കുളിക്കണം, നമ്മളിൽ പലർക്കും തോന്നാത്ത ഒരു വിചാരം, കുളിക്കണം. കുളിക്കണമെന്ന് തോന്നിയപ്പോൾ ഇയാൾ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറ്റി, മുട്ടുപൊക്കളും അറിയണ അവർത്തം അറിയണ ഒരു ഡ്രസ്സ് ധരിച്ചു കുളിക്കുമ്പോയി. ചിലക്കൊരു സംശയമുണ്ട് അത് വേണോ വേണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം പിന്നെ ബാത്റൂമിൻ്റെ വാതിൽ ക്ലോസ് ചെയ്താൽ ചില ആൾക്കാർ ഫുള്ള് ഫ്രീയാ, അത് ഫ്രീയാണ്, അങ്ങനെ പാടില്ല എന്നാ. നമ്മുടെ അവർ മറക്കേണ്ട ഭാഗം കൃത്യമായിട്ട് മറക്കണം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, പൂർണ്ണ നഗ്നമായിട്ട് കുളിക്കാൻ പാടില്ല. പെണ്ണുങ്ങളുടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഒരു വചനമുണ്ട്, പെണ്ണെ നിങ്ങളുടെ മറക്കേണ്ട കൃത്യമായ ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ട് നിങ്ങൾ കുളിമുറിക്കകത്ത് കുളിക്കണം. കാരണം എന്താ അറിയോ, ഇബ്ലീസ് നിങ്ങളിലേക്ക് നോക്കുകയും ഇബ്ലീസ് സന്നിവേശിക്കപ്പെടുകയും വസ്വാസ തീരാതിരിക്കുകയും ചെയ്യും നിങ്ങൾക്ക്, നിങ്ങൾ അങ്ങനെ കുളിച്ചാൽ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുൽത്താന്റെ കുളിയൊക്കെ ചരിത്രത്തിൽ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മേൽമുണ്ട്, മേൽ ശരീരത്തിൽ ഒരു മുണ്ടിട്ടിട്ടായിരുന്നു റസൂല വെള്ളം ഒഴിക്കുക. അത്രമാത്രം നാണം കുടുങ്ങിയായിരുന്നു പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇയാള് മുട്ടുപൊക്കളെ മറിയുന്ന ഒരു തുണിയെടുത്ത് അനവറത്തെ മറക്കണ ഒരു ഡ്രസ്സ് ധരിച്ചു, എന്നിട്ട് ശരീരത്തിലെ എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ചു. പഴയ കാലത്തെ കുളിയാണ്, ഇപ്പൊ കുളിക്കാൻ തന്നെ ടൈമില്ല, എന്നിട്ടുണ്ട് എണ്ണ തേക്കാൻ ടൈം. അപ്പൊ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ നടന്നു. സാധാരണ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോഴും ചില വയസ്സന്മാര് വീട്ടിന്റെ മുന്നിൽ അങ്ങനെ നടക്കണ കാണാൻ എണ്ണയും തേച്ചിട്ട്, നമുക്ക് തോന്നുന്നു അയാൾക്ക് ഭ്രാന്താണെന്ന്. അയാളുടെ ആ ഭ്രാന്താണ് അയാൾ അക്കാലം വരെ ജീവിച്ചിപ്പിച്ചിട്ടുണ്ടാകുക. അപ്പോ അയാൾ ഇങ്ങനെ നടക്കാണ് കൊട്ടാരത്തിന്റെ ടെറസിന്റെ മേലൂടെ എങ്ങനെ നടക്കാണ്. നടക്കുമ്പോ സാധാരണഗതിയിൽ വെറുതെ ഇരിക്കുമ്പോൾ ചില ശീലങ്ങൾ ചിലയൊക്കെ ഉണ്ടാവും, ചില ഹോബികൾ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഏത് പാട്ട് പാടാത്തവനും പാട്ട് പാടുന്നൊരു സ്ഥലമുണ്ട്, അതെടി അറിയോ? ആ തന്നെ ബാത്റൂമൊക്കെ ഒരു കുത്തിയിരുന്നിട്ട് ഇങ്ങനെ പാടുന്ന കേൾക്കാം, താമസം എന്തേ വരുവാൻ. അത് പാട്ടുപാടിയാ വരുന്ന സാധനമൊന്നല്ല, അതിന് കുറച്ച് വേറെ പണിയുണ്ട്. അതങ്ങനെയാണ്. ഇപ്പൊ കുട്ടികളെ കണ്ടില്ലേ, നിങ്ങൾ രാവിലെ മദ്രസയിലേക്ക് പോരേന്ന് മുസാഫൊക്കെ എടുത്ത് വിടട്ടെ, മദ്രസയിൽ എത്തുന്നവരെ ഇവ സിക്സ് അടിച്ചോണ്ടാ പോവാ. അവൻ ഐ പി എല്ലിന്റെ കാലത്താണ് ഇപ്പോ. കുട്ടികളുടെ ശീലാണ് അത്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. ഇയാളുടെ ഒരു സ്വഭാവമുണ്ട്, ഇയാൾ എന്താ, ഇയാൾ ഹാഫിദാണ്. ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള ഹാഫിദായത് കൊണ്ട് ഈ മനുഷ്യൻ വെറുതെ കിട്ടുന്ന സമയത്തൊക്കെ ഖുർആൻ ഓതും. ബാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ. അന്ന് ഈ ടെറസിന്റെ മേലൂടെ എണ്ണയും തേച്ച് നടക്കുമ്പോൾ ഇയാളെ ഖുർആൻ ഓതിയ സൂറത്ത് ആലി ഇമ്രാനാണ്. ആലി ഇമ്രാൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആലി ഇമ്രാനിൽ ഓതി വരുമ്പോൾ 26-ാമത്തെ ആയത്തുണ്ട് സൂറത്ത് ആലി ഇമ്രാനിൽ. 26-ാമത്തെ ആയത്ത് ഓരോരോ ആയത്തും ഓതുമ്പോൾ അതിനർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾ ഓരോ ആയത്തിലേക്കും കടന്നിട്ട് 26-ാമത്തെ ആയത്ത് പടച്ചതമ്പുരാൻ ലോകത്തോട് പ്രതിപാദിക്കുന്ന പരമമായൊരു സത്യമുണ്ട്. എന്തറിയോ, ഇരുപത്തിയാറാമത്തെ സൂക്തമതാണ്. എന്താണ് അതിൽ അല്ലാഹു പറയുന്നത്? കൊൽ നബിയേ പറയുക, അല്ലാഹും അവടച്ച തമ്പുരാനെ, മാലികൽ മുൽക്കി രാജാക്കന്മാരുടെ രാജാവായ തമ്പുരാനെ, തൂത്തിൽ മുൽക്കമൻ ദശ, അത് പ്രധാന പോയിന്റാണ് പറഞ്ഞത്. തൂത്തിൽ മുൽക്കമൻ ദശ, അല്ലാഹു ഉദ്ദേശിക്കുന്നവനാണ് അല്ലാഹു അധികാരം കൊടുക്കുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവനാണ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിലാണ് അവൻ അധികാരം അല്ലാഹു നൽകുന്നത്. അല്ലാഹു ഉദ്ദേശിക്കുമ്പോഴാണ് അല്ലാഹു അധികാരം കൊടുക്കുക. രാജാവിനെ രാജാവാക്കുക ഉദ്ദേശിക്കുമ്പോഴാണ്, പടച്ചോൻ ഉദ്ദേശിക്കുമ്പോഴാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ അവനിൽ നിന്ന് അധികാരത്തെ അള്ളാഹുരിക്കളയും. അള്ളാഹു ഒരാളെ രാജാവാക്കും ഉദ്ദേശിക്കുമ്പോ അവനെ പിന്നെ രാജാവല്ലാണ്ടാക്കിയിട്ട് അധികാരത്തിൽ അള്ളാഹുരിക്കളയും. ആ രാജാവാക്കണമെങ്കിൽ അള്ളാഹു ചിന്തിക്കണം, പ്രസിഡന്റ് ആക്കണമെങ്കിൽ അള്ളാഹു അള്ളാഹു ഉദ്ദേശിക്കണം,
പ്രധാനമന്ത്രി ആകണമെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കണം. രാജാക്കന്മാരെ രാജാവാക്കിയത് പടച്ച തമ്പുരാനാണ്, അവരെ അധികാരഭ്രഷ്ടരാക്കിയതും അല്ലാഹുവാണ്. സ്ഥാനമില്ലാതാക്കിയത് അതിനെ ഫിർഔൻ, അതിനെ നംറോദ്, ഇവരൊക്കെ എവിടെ പോയി? ലോക ചരിത്രത്തെ അടക്കി ഭരിച്ച രാജാക്കന്മാർ എവിടെ പോയി? അതിനെ അലക്സാണ്ടർ, എവിടെ പോയി അയാള്? എങ്ങോട്ട് പോയി? അതിനെ നരസിംഹറ, അതിനെ ഇന്ദിര, അതിനെ രാജീവ്, അതിനെ കെ കരുണാകരൻ, അതിനെ സി എച്ച്, അതിനെ ഇ കെ നായനാർ, എവിടെ പോയി? എല്ലാവരും അധികാരത്തിൽ നിന്ന് അവരെ ഇറക്കി പടച്ചു താഴേക്ക്, അവരെ ഭൂമുഖത്ത് നിന്നാകു തുടച്ചു നീക്കി. അധികാരത്തിൽ നിന്ന് ഇറക്കിയ പടച്ചു തമ്പുരാൻ ഭൂമിമണ്ഡലത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, അധികാരത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിണറായി പിടിച്ച വിജയനെ പിടിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രി പദത്തിലേക്ക് എത്തിച്ചത് പടച്ചോൻ. അധികാരത്തിലേക്ക് അല്ലാഹു പിണറായി പിടിച്ചു കയറ്റി. ഉമ്മൻചാണ്ടി കാര്യത്തിനെ സംബന്ധിച്ചോ, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ അല്ലാഹു ഇറക്കി താഴെ വെച്ചു, അധികാരത്തിന് ഇറക്കി താഴെ വെച്ചു. ജയരാജനെ പിടിച്ചിട്ട് വ്യവസായ മന്ത്രി പദത്തിലേക്ക് അല്ലാഹു കയറ്റി. എന്നിട്ടോ മാസങ്ങൾക്കുള്ളിൽ അല്ലാഹു അവൻ എന്ത് ചെയ്തു? ജയരാജൻ അധികാരത്തിൽ പിടിച്ച് താഴെ കയറിട്ട് ഇപ്പോ മണിനെ പിടിച്ച് അവിടെ കയറ്റി. ഇത് പടച്ചോന്റെ തീരുമാനമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ ആയത്ത്, അല്ലാഹുവാണ് അധികാരം കൊടുക്കുന്നത്, അല്ലാഹുവാണ് അധികാരത്തിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കുന്നത്. അല്ലാഹുവാണ് ഇസ്സത്ത് കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് അഭിമാനം കൊടുക്കുന്നവൻ, അല്ലാഹുവാണ് അന്തസ് കൊടുക്കുന്നവൻ, പ്രതാപം കൊടുക്കുന്നവൻ പടച്ചോനാണ്. ഒരാൾക്കൊരു ഇസ്സത്ത് കിട്ടി, അല്ലാഹു കൊടുക്കുന്നതാണ്. അള്ളാഹുബാണ് നിന്ദനാക്കുന്നവൻ, നീചനാക്കുന്നവൻ, പരീക്ഷണ വിധേയനാക്കുന്നവൻ, ഇതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. എങ്കിലും അള്ളാഹുന്റെ കയ്യിൽ തന്നെയാണ് നന്മ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇതാണ് സൂറത്ത് ആലി ഇംറാന്റെ 26-ാമത്തെ സൂക്തം ലോകത്തോട് പറയുന്നത്. ഈ ആയത്ത് ഇയാൾ ഓതി, അതിനർത്ഥമൊക്കെ അങ്ങനെ ചിന്തിച്ചു, എന്നിട്ട് ഒരടി മുന്നോട്ട് നടന്നില്ല. അയാളിങ്ങനെ ചിന്തിക്കുന്നത് പടച്ചോനെ, നീ എന്താ ഖുർആനിലൂടെ പറഞ്ഞത്? അധികാരം തരുന്നത് നീയാണ്, അധികാരം എടുത്ത് കളയുന്നത് നീയാണ് എന്ന്. എന്നാൽ ഞാനിപ്പോ 7 രാജ്യം ഭരിക്കുന്ന ഭരണാധിപനാണ്. എന്റെ ചോട്ടിൽ 7 നാടുണ്ട്, 7 രാജാക്കന്മാരുണ്ട്. സത്യത്തിൽ രാജാക്കന്മാരുടെ രാജാവ് ഞാനാണിപ്പോ. 7 രാജാക്കന്മാരുടെ രാജാവാണ് എന്റെ അധികാരത്തെ ചോദിക്കാൻ. എന്റെ അധികാരത്തെ എങ്ങനെ അവിടെ ചോദിക്കളയാ? എന്റെ അധികാരത്തെ എങ്ങനെ എടുത്തു കളയാം? എന്റെ അധികാരത്തെ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ എന്റെ രാജാവല്ലാണ്ട് അക്കൽ എങ്ങനെയാണ്? അടുത്തായത്താൽ ഓതിയിട്ടില്ല, ആ വാക്ക് അല്ലാഹുവിനോട് ചോദിച്ചിട്ട് ഒരടി അപ്പുറത്ത് വെച്ചില്ല. അപ്പോഴേക്ക് കൊട്ടാരത്തിന്റെ സ്റ്റെയർകേസ് കയറി ഓടി വരുന്ന ഒരാൾ അയാളെ വിളിച്ചു പറയുന്നുണ്ട്, രാജാവേ മഹ്മൂദേ, സുൽത്താൻ മഹ്മൂദരേ, സുൽത്താൻ മഹ്മൂദരേ, നല്ല ഫന്തിയോരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, സുൽത്താൻ മഹ്മൂദരേ, നല്ല ഫന്തിയോരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, സുൽത്താൻ മഹ്മൂദരേ. എന്താ പ്രശ്നം? എന്റെ പ്രശ്നം എന്താ നിനക്ക്? ഒരു പുലിയോടാവന്ന് മുരണ്ടിടുന്നു, എവിടെ എതിർക്കാൻ കഴിഞ്ഞില്ല ഇത് ചീറിടുന്നു, ഒരു പുലിയോടാവന്ന് മുരണ്ടിടുന്നു, എതിർക്കാൻ കഴിഞ്ഞില്ല ഇത് ചീറിടുന്നു, മരണം മുന്നില് കണ്ടിത ഓടിടുന്നു, മരണം മുന്നില് കണ്ടിത ഓടിടുന്നു, സുൽത്താൻ മഹ്മൂദരേ, നല്ല ഫന്തിയോരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, ഒരു വ്യസനമിതരേക്കം കേൾക്കുവീരേ, സുൽത്താൻ മഹ്മൂദരേ. ഒരു പട്ടാളക്കാരനോട് മേലോട്ട് കയറിയിട്ട് വിളിച്ചു, രാജാവേ രാജാവേ, മഹ്മൂദ് രാജാവ് ചോദിച്ചു, എന്താ രാജാവേ കൊട്ടാരമുറ്റത്തൊരു പുലി. അത് ശരി, പുലിയെ കണ്ടിട്ട് ഇങ്ങനെ ഓടല്ലട വേണ്ടത്. രാജാവ് കൊട്ടാരത്തിന്റെ ഈ മേൽഭാഗത്ത് നിന്ന് ടെറസിന് താഴേക്ക് അങ്ങോട്ട് നോക്കി നോക്കാം, കൊട്ടാരമുറ്റത്തൊരു ഭീമകരമായ പുലി ഇങ്ങനെ നിൽക്കണം, മുറ്റത്ത് ഇങ്ങനെ നിൽക്കണം, ഭയങ്കര സാധനം. അതിങ്ങനെ മേലോട്ട് നോക്കുന്നുണ്ട്. രാജാവായ പുലിയെ നോക്കി, പുലി രാജാവിനെ നോക്കി. പെട്ടെന്ന് പുലി കണ്ണോണ്ട് നോക്കൊണ്ട് ഒരാക്ഷൻ. അപ്പൊ രാജാവ് ഒരുത്തിനോട് ചെന്നിട പുലിക്കെന്താ ഒരിത്? ഒരുത്തൻ പറഞ്ഞു, പുലിക്കും നിങ്ങളുടെ എന്തൊരു മുഹബത്ത് ഉണ്ടെന്നാ തോന്നിയെന്ന്. അപ്പൊ രാജാവ് പറഞ്ഞു, ഒരു വാളും കൊണ്ട് കൊണ്ടാ ഞാൻ ശരിയാക്കാന്ന്. ഇവരെല്ലാവരും വാള് കൊടുത്ത്. രാജാവ് പറഞ്ഞു, എനിക്കെന്താടാ 32 കൈയുണ്ട, ഒരു വാള് കൊണ്ടാറു. ഒരുത്തനോട് വാള് വാങ്ങി. രാജാവ് ഈ മേലേന്ന് ഇറങ്ങി വരാനും മൂപ്പൻ അങ്ങനെ വലിയ മെനക്കെട്ടില്ല, കാരണം നല്ല മെയ്യബിയസിയായ രാജാവാണ്, ചെറുപ്പക്കാരനാണ്. ഇയാളെ ടെറസം വന്ന താഴേക്ക് ഒരു ചാട്ടം, താഴെത്തി, താഴെ അവിടെ എത്തി. പുലിയുടെ ഫ്രണ്ടിൽ തന്നെ 2 കാലും കുത്തി നിന്ന് ഇയാള്. നമ്മളാന്നൊരു ബിൽഡിംഗ് നമുക്ക് കയറി താഴേക്ക് ചാടി ചിന്തിച്ച് നോക്കിയാട്ടെ, ഒരു 1.5 മാസം മെഡിക്കൽ കോളേജ് കിടക്കും, 2-ാമത്തെ മാസം കവറിലും ഉണ്ടാവും. ഇയാള് താഴേക്ക് ചാടിയിട്ട് പുലിയുടെ പെരടി നോക്കി ആഞ്ഞൊരു വിട്ട് ബിസ്മില്ലാ.
പുലി മെല്ലെ ബാക്കോട്ട് പോയി. രാജാവ് തിരിച്ചുവിട്ടി. പുലി കാലിന്റെ ഇടയിലൂടെ എപ്പുറത്ത് വന്ന് അണ്ടർബ്രിഡ്ജിന്റെ ഓട്ടം പോയ മുടലി. ഒരു തരത്തിൽ പുലിയെ പിടിക്കാൻ രാജാവിന് കിട്ടുന്നില്ല. വെട്ടാൻ നോക്കുന്ന പുലി ഒഴിഞ്ഞു കളിക്കുന്നു. അപ്പൊ ഇവര് മേലേന്ന് രാജാവിനെ സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യൊക്കെ അടിച്ച് പാസ്സായി കൊടുത്ത അപ്പൊ രാജാവ് മേലോട്ടോക്കിട്ട് പറഞ്ഞു, അമ്മക്കളെ എന്നെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് നിങ്ങളെല്ലാം കൂടി മേലേന്ന് അപ്പപ്പാ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് മേലെ വരുന്നതാ ഇഞ്ഞൊക്കെ സ്റ്റപ്പപ്പാക്കി തരാറ്. അപ്പൊ ഒരുത്തം വേറെ വടച്ചോനെ രാജാവ് വരാണ്ടായിക്കോട്ടെ അല്ലാ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. പണ്ടൊരു പെണ്ണ് വേറെ പടച്ചോനെ ഒരു കുഞ്ഞിക്കാലി കാണിച്ചേരണി അല്ലാ പറഞ്ഞു. കുട്ടികളില്ലാത്തൊരു പെണ്ണാണ്. അപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടത് വരുന്നത് അള്ളാഹുവേ ഒരു കുഞ്ഞിക്കാലി കാണിച്ചേരണേ. എപ്പം വേർക്കണത് അസുഖങ്ങൾ പെറ്റു. പെറ്റോക്കുമ്പോൾ കുഞ്ഞിക്ക് ഒരു കാലം ചെറുത്തു ഒരു കാലം വലുതു. കുഞ്ഞിക്കാലം അള്ളാഹു ചെറുത്തുന്ന. അപ്പോൾ ഇയാള് പ്രാർത്ഥിച്ചു. രാജാവാണെങ്കിൽ പുലി കളിക്കാണ്, പുലി രാജാവിനിട്ട് നട്ടങ്കരക്കാണ്. പെട്ടെന്ന് പുലി എന്ത് ചെയ്തറിയോ, കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ അടുക്കലേക്ക് ഒരു ചാട്ടം ചാടി. ഗെയിനിന്റെ അടുത്തേക്ക് ചാടിയപ്പോൾ രാജാവ് രാജാവിന് ഉറപ്പായി പുലി ഓടിക്കളയും. അപ്പൊ രാജാവ് മേൽഭാഗത്ത് നിർത്തണം വിളിച്ചിട്ട് പറഞ്ഞോടാ ഒരു കാര്യം ചെയ്താട്ടെ, ഒരു കുതിരയും കിട്ട അയച്ചോണ്ടാ, പുലി ഓടിയാൽ എനിക്ക് പുലിയുടെ ബാക്കിൽ ഓടണം. അടുത്ത ബാക്കിലൂടെ ഇറങ്ങി ഒരു കുതിര അഴിച്ച് കുതിര തള്ളിയാണ്ട് വിട്ട് ഫ്രണ്ടിലേക്ക്. കുതിര അവിടെ എത്തുന്നവരെ പുലി അവിടെ വെയിറ്റ് ചെയ്തു. കുതിര എത്തിയെന്ന് കണ്ടപ്പോൾ പുലി ഒരു ചാട്ടം കൂടി ഫ്രണ്ടിൽ ചാടി. അപ്പൊ രാജാവിന് ഉറപ്പാണ് പുലി ഓടും, ഓടിയാ പിടിക്കണം എന്നുള്ള കണക്കൂട്ടിൽ രാജാവ് മെല്ലെ തന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറി. കുതിരപ്പുറത്താണ്ട് കയറിയപ്പോ പുലി ഗേറ്റ് കിടന്നോടാൻ തുടങ്ങി. രാജാവ് കുതിര ബാക്കിൽ വിട്ടു. വിടില്ലട നിന്നെ എന്നൊരു വല്ലാത്ത ലക്ഷ്യമുണ്ട് രാജാവിന്റെ മനസ്സിൽ. പക്ഷേ പുലി അയാളെ കൊണ്ടുപോകാൻ തുടങ്ങി. അതിവേഗം പുലി ഓടുകയാണ്. കുതിര അതിവേഗം വിട്ടു. വീണ്ടും പുലി സ്പീഡ് കൂട്ടി, കുതിര സ്പീഡ് കൂട്ടി, പുലി കൂട്ടി. കണ്ടില്ലേ ശരം പോലെ കുതിരതണ്ണിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്ക് പിന്നിൽ ഓടും നാദാരാജൻ നമീറിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിരതണ്ണിൽ പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്കു പിന്നിൽ നാടും നഗരവും അവർ പിന്നിട്ടേ കാടും മലകളും അവർ മുന്നിട്ടേ നാടും നഗരവും അവർ പിന്നിട്ടേ അവർ മുന്നിട്ടേ കാട്ടിൽ കയറിയ പുലിയും പിന്നെ കാണുന്നില്ല രാജൻ കുഴങ്ങിടുന്നേ ഓടും നാദാരാജൻ നമീറിൻ പിന്നിൽ ഓട്ടം ശരം പോലെ കുതിരതണ്ണിൽ ഓടി തളർന്നില്ല പുലിയും മുന്നിൽ ഒന്നും കഴിഞ്ഞില്ല അവർക്ക് പിന്നിൽ അതിവേഗം ഓടുകയായിരുന്നു പുലി. അതിന്റെ ബാക്കിൽ ഓടിയെത്താൻ പാടുപെടുന്നു രാജാവും കുതിരയും. ഒരുപാട് ദൂരം ഓടിയിട്ട് പുലി അവിടെ വെയിറ്റ് ചെയ്യും. രാജാവ് അടുത്തെത്തും എന്ന് കണ്ടപ്പോ പുലി വീണ്ടും ഓടും. കുറെ അപ്പുറത്ത് പോയി അവിടെയും കാത്തു നിർത്തി. സത്യത്തിൽ ഈ പുലി രാജാവിനെ ശരിക്കും നന്നായിട്ട് ഒന്ന് കളിപ്പിക്കാം. അവസാനമേ പുലി ഓടി 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 ഒരു മുള്ള് പിടിച്ച മുൾപടർപ്പുകൾ പിടിച്ച കാടിലേക്ക് വലിഞ്ഞു കയറി. സത്യത്തിൽ രാജാവിൻ്റെ പുലിക്ക് രാജാവിൻ്റെ കുതിരയ്ക്ക് പുലി ഓടണ പോലെ ഓടാൻ പറ്റണില്ല. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, കുതിര ഒഴിവാക്കിയിട്ട് കയ്യിലുള്ള വാളുകൊണ്ട് മുള്ളുകൾ വെട്ടിമാറ്റിയിട്ട് ബാക്കിൽ ഓടാൻ തുടങ്ങി. ഒരു തരത്തിലും ആ പുലിയെ പിടിക്കാൻ പറ്റണില്ല. രാജാവ് കുതിരപ്പുറത്ത് നിറങ്ങിയിട്ട് രാജാവ് തന്നെ ഓടുകയാണ് എന്ന് കണ്ടപ്പോൾ പുലി സ്പീഡൊന്ന് കുറച്ചു, മെല്ലെ മെല്ലെയാക്കി. കൺവട്ടത്തിൽ പുലിയെ കാണുന്നു, ബാക്കിൽ രാജാവുണ്ട്. പക്ഷെ വെട്ടം കിട്ടണില്ല. മുൾപടർപ്പുകൾ പിടിച്ച കാടായത് കൊണ്ട് രാജാവ് ആകെ കുടുങ്ങി. പക്ഷെ രാജാവ് അതൊന്നും വകവെക്കണില്ല. എന്തായാലും പുലിയെ പിടിക്കണം, അതാണ് രാജാവിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അവസാന പുലിയും രാജാവും ഈ മലയുടെ ഉച്ചയിലെത്തി. ഏറ്റവും മേലെ എത്തി. ഏറ്റവും മേലെ എത്തുമ്പോൾ പുലി മലമുകളിലെ പാറക്കെട്ടിൽ ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് നിന്നു. രാജാവിന്റെ നേരെ തിരിഞ്ഞവിടെ നിന്നു. രാജാവ് പുലിയുടെ അടുത്ത് മുഖാമുഖമാണ്. പെട്ടെന്ന് രാജാവ് പുലിയോട് പറഞ്ഞില്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഒരുപാട് എന്നെ ഓടിച്ചില്ലേ, നിന്നെ ഞാൻ നിന്നെ കൊല്ലാതെ ഞാൻ പോകൂലെന്നോ. ആ മനുഷ്യൻ തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് ആഞ്ഞൊരു വെട്ടം കണ്ടുവെട്ടി പുലിയുടെ തല നോക്കിയിട്ട് അള്ളാഹുവേ
കണ്ണ് പൊട്ടിയിട്ടാ വെട്ടിയത്. പുലി വെട്ടേറ്റ് മരിച്ചിട്ടുണ്ടാവും, ചോര മൊത്തം തെറിച്ചിട്ടുണ്ടാവും എന്ന് കണക്കോ കൂട്ടിയ മുഹമ്മദ് ഖഫന്തി രാജാവ് മെല്ലൊന്ന് കണ്ണുറന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോ കാണുന്നത് വെട്ടിയ വാൾ പാറക്കിടയിലൂടെ മണ്ണിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. പുലി അവിടെ എവിടെയുമില്ല. വാൾ വലിച്ചെടുത്ത രാജാവ് നാല് ഭാഗം പരതി, പുലിയെ കാണുന്നില്ല. പുലി അവിടെ എവിടെയില്ല, പാറയുടെ കെട്ടുകളിൽ മൊത്തം പരതി, എവിടെയും കാണുന്നില്ല. രാജാവ് കാണാതപ്പോ മെല്ലെ വിളിച്ചോക്കി, പുലി 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 അവിടെ എവിടെയില്ല. പരിഭ്രാന്തിയൊക്കെ നഷ്ടപ്പെട്ട പരിഭ്രാന്തനായ രാജാവ്, സ്വസ്ഥത ഒക്കെ നഷ്ടപ്പെട്ട രാജാവ് ചിന്തിച്ചു, പടച്ചോൻ ഇതെവിടെ പോയി. പിന്നെ വിചാരിച്ചു കാടല്ലേ, ഓടിക്കളഞ്ഞിട്ടുണ്ടാവും, തിരിച്ചു നാട്ടിലേക്ക് പോയേക്കാം എന്ന് മൂപ്പര് കണക്കൂട്ടി. തിരിച്ചു നാട്ടിലേക്ക് പോയേക്കാന്ന് കണക്കൂട്ടിയിട്ട് അവ ശരീരം ആ സകല വേദനിക്കുന്നുണ്ട്, മുള്ളൊക്കെ കൊണ്ടിട്ടേ അതൊക്കെ നോക്കി, അതും വല്ല കാര്യമാക്കിയില്ല. ഉടുത്ത മുണ്ടൊന്നും വല്ല നോക്കി, ഉടുത്ത തുണി നോക്കുമ്പോ ആ തുണിയുടെ കഥ എന്താണെന്നറിയോ. അയ്യേണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുക, അത് തന്നെയും കാട്ടിലെ മുള്ളു കുളത്തിയും കീറി പറഞ്ഞിടലാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുക, അത് തന്നെയും കാട്ടിലെ മുള്ളു കുളത്തിയും കീറി പറഞ്ഞിടലാ. വേണ്ടാത്ത കാര്യമാ ഞാൻ ഇന്ന് ചെയ്തത് രാജന് തോന്നിടലാ, ചെയ്തത് രാജന് തോന്നിടലാദി പെണ്ണു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടലാദി പെണ്ണു കാര്യമില്ല എന്ന് രാജൻ നിനച്ചിടല. ഇനി എന്താ ചെയ്യാനാ ഈ കാട്ടില് ആരെ ഞാൻ കണ്ടിടാനാ, ഇനി എന്താ ചെയ്യാന ഈ കാട്ടിലെ ആരെ ഞാൻ കണ്ടിടാനാണമായി രാജനോടുമുണ്ട് മാത്രമായി നാണം മറച്ചിടുക, അത് തന്നെയും കാട്ടിലെ മുള്ളു കുളത്തിയും കീറി പറഞ്ഞിടലാ. രാജാ ഉടുത്ത മുണ്ട് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തറിയോ, മുള്ളൊക്കെ കുളത്തിട്ട് കംപ്ലീറ്റ് കീറിയിട്ടുള്ള മൊത്തം ഓൾസാ. മൂപ്പര് ഫ്രണ്ടിലെ ഓൾസ് ഉണ്ടാവും എന്ന് കണക്കൂട്ടിട്ട് ബാക്കിൽ നിന്ന് പിടിച്ചത് വലിച്ചു നോക്കിയതാ, ബാക്കിൽ അതിനേക്കാൾ വലിയ ഓൾസാ. ഇയാൾ സത്യത്തിൽ ഇപ്പമുണ്ടോ ഇത് കൊടുത്തിട്ട് കുടുങ്ങിയിട്ടേ പടച്ചോൻ ഇത് കൊടുത്തിട്ട് എങ്ങനെ പോവാറില്ല. കാരണം മനുഷ്യന്മാര് കണ്ണു പൂട്ടാണ്ട് നോക്കും, അങ്ങനെ നോക്കും ഉറപ്പാ. അപ്പൊ എന്ത് കണക്കൂട്ടി ഇയാള് ഇപ്പൊ പോകാൻ പറ്റൂല, രാത്രിയായിട്ട് പോകാം, രാത്രി ഇരട്ടത്തിങ്ങനെ ഉടുക്കാണ്ട് വന്നാൽ ആള് കാണൂലല്ലോ, അങ്ങനെ അങ്ങ് പോവാല എന്ന് കണക്കൂട്ടി ഇയാള്. രാത്രി ആകണമെങ്കിൽ ഒരു പകൽ അവസാനിക്കണ്ടേ, ഒരു പകൽ അവസാനിച്ചാലല്ലേ രാത്രിയാകൂ. ഇത് നേരം വെളുത്ത് കുളിക്കാൻ ഇറങ്ങിയപ്പോ തന്നെയല്ലേ സംഭവം. അപ്പൊ മൂപ്പരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാല്, കുറച്ച് നേരം അങ്ങോട്ട് പോട്ടെ എന്ന് കണക്കൂട്ടിട്ട് മലയുടെ മേലൊരു മരത്തിന്റെ ചോട്ടില് മൂപ്പര് ഇലകളൊക്കെ പറിച്ച് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കിടന്നു. ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ കിടന്നു, നല്ല കാറ്റ് മരമുകളിൽ എണ്ണ തേച്ചിട്ട് ഓടിയൊരു സുഖവും നല്ല ഉറക്കം കിട്ടി ഇയാൾക്ക്. ഇയാളെ തന്നെ ചെരിഞ്ഞു കിടന്ന് മരത്തിന്റെ ചോട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങി എന്നല്ല പറയേണ്ടത്, റബ്ബവനെ ഉറക്കി. അയാൾ ഉറക്കി കളഞ്ഞു, അയാൾ അവിടെ ഉറങ്ങട്ടെ. അയാളിപ്പോ ഉറങ്ങണത് എവിടെയെന്നറിയോ, അയാളുടെ തന്നെ കീഴിലുള്ള രാജ്യത്താണ്. എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾ ഏഴാക്കി രാജാക്കന്മാർക്ക് ഭരിക്കാൻ കൊടുത്തല്ലോ. അപ്പൊ സുഹ്റയുടെ പിതാവ്, നമ്മള് സുഹ്റണ്ടല്ലോ, ആ സുഹ്റയുടെ പിതാവിന്റെ അധീനതയിലുള്ള കാടാണത്. അയാളുടെ അയാൾക്ക് ഭരിക്കാൻ കൊടുത്ത പ്രദേശത്തിന്റെ ഒരു ബോർഡറാണ് ആ ബഗ കാട്ട്. ഇയാളെ കാട്ടിലേക്ക് പുലിയുടെ ബാക്കിൽ ഓടിച്ച് അവിടെ എത്തിച്ച പടച്ചോൻ ഇവിടെ വേറൊരു പരിപാടി നടത്തിയിട്ടുണ്ട്. എന്നറിയോ, രാജാവ് ഞാൻ നേരത്തെ പറഞ്ഞു പട്ടിന്റെ ഉടുപ്പുകൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു ഗജനാബിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മഹമ്മൂദ് അൽഫന്തി വന്നിട്ട് കല്യാണം നാളെ വേണമെന്ന് പറഞ്ഞാൽ നടത്തിക്കളയാ, എല്ലാ തയ്യാറെടുപ്പോടു കൂടി നിൽക്കണം മൂപ്പര്. ഇയാൾ അന്ന് രാവിലെ കിടപ്പറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ച ഗജനാവ് അത് മലർക്ക തുറന്നു വെച്ചിരിക്കുക. സത്യത്തിൽ രാജകൊട്ടാരത്തിൽ കള്ളം കേറി, കൊട്ടാരത്തിൽ കള്ളം കേറി, കള്ളം കേറി മുതലുകളും കൊണ്ടോ, മുതലുകളും കൊണ്ടോ സുൽത്താനെ കൊട്ടാരത്തിൽ കള്ളം കേറി, കള്ളം കേറി മുതലുകളും കൊണ്ടോ, മുതലുകളും കൊണ്ടോ മുത്തും വൈര കല്ലും രത്നം തുന്നിയ കുപ്പായം പോയി മറഞ്ഞു അയ്യോ രാജൻ ബേജാറായി. സുൽത്താനെ കൊട്ടാരത്തിൽ കള്ളം കേറി, കള്ളം കേറി മുതലുകളും കൊണ്ടോ, മുതലുകളും കൊണ്ടോ സുൽത്താനെ
കൊട്ടാരത്തിൽ കള്ളം കേറി. രാജ കൊട്ടാരത്തിൽ കള്ളം കേറി, ഇത് കംപ്ലീറ്റ് അടിച്ചു കൊണ്ടുപോയി. പരിഭ്രാന്തനായ രാജാവ് വിളിച്ചു, ഓരവിടെ മൂന്നാല് പട്ടാളക്കാരോടി, പത്ത് പതിനൊന്ന് പട്ടാളക്കാരോടി വന്നു. രാജാവേ, അടിയൻ അടിയൻ പറഞ്ഞു, പോടാ കുടിയൻ കുടിയൻ അടിയനാ. എന്റെ എന്റെ ഖജനാവ് ഉണ്ടോ? ഒരുത്ത് നോക്കിട്ട് പറഞ്ഞു, അടിപൊളി ഖജനാവ്. രാജാവ് പറഞ്ഞത് അടിപൊളിയാണോ എന്ന് പറയാനല്ല ഇന്നെ വിളിച്ചത്. അതിന്റെ അകത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ച പട്ടിന്റെ ഉടുപ്പുകൾ, സ്വർണ്ണാഭരണങ്ങൾ കള്ളം കട്ടുണ്ടേ. ഒരുത്തൻ കേട്ടിട്ട് പറഞ്ഞു, അല്ല. രാജാവ് കേട്ടിട്ട് വിളിച്ചു, കേട്ടോ എന്താ പറഞ്ഞേ? ഞാനൊന്നല്ല, ഒറ്റയടിക്ക് ഓൻ വാക്ക് മാറ്റി. രാജാവ് പറഞ്ഞു, നീ ആണോ അല്ലെന്നുള്ളല്ല പ്രശ്നം. നിങ്ങൾ പതിനൊന്ന് പട്ടാളക്കാരുണ്ടല്ലോ, നിങ്ങൾ പതിനൊന്നാള് ഒരു കാര്യം ചെയ്യണം. ആ കള്ളനെ ഈ കൊട്ടാരത്ത് കയറി കട്ട കള്ളനുണ്ടല്ലോ, ഇവനെ മൂന്ന് ദിവസത്തിനുള്ളിൽ പിടിച്ചുകൊണ്ടിരണം, ഇല്ലെങ്കിൽ പതിനൊന്നെണ്ണത്തിന്റെ തല ഞാൻ കട്ടാക്കു. ഇത് പറഞ്ഞപ്പോ ഇവരാകെ വേജാറായി പുറത്തിറങ്ങി. മൂന്ന് ദിവസത്തിനുള്ളിൽ കള്ളനെ പിടിക്കണം. കാവൽ നിൽക്കുന്ന കൊട്ടാരത്ത് കയറിയിട്ട് കക്കൾ ധൈര്യം കാണിച്ച അക്കള്ളൻ, ആ മഹാനായ കള്ളൻ, അവനെവിടുന്ന് പിടിക്കാനാ? ഇവരാകെ വേജാറിലിങ്ങനെ നിൽക്കാണ്. നിൽക്കുമ്പോ ഒരുത്തനും വല്ലാത്ത ടെൻഷൻ, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബാക്കി ഒമ്പതാൾ പത്താൾ ഇവന്റെ പേരെ കൂടി ഇവനോട് പറഞ്ഞിടാ, വെറുതെ അടങ്ങേറിന് നിൽക്കണ്ട, നീയാണത് കട്ടനെങ്കിൽ കൊടുത്തേ, വെറുതെ അടങ്ങേർ. ഇവൻ പറഞ്ഞു, തോന്നിയാസം പറയാ, പിള്ളേരെ ജീവിതത്തിൽ ഒരു സാധനം ഇന്നവൻ എടുക്കാണ്ടെന്നില്ല. അവൻ പറഞ്ഞു, അതുകൊണ്ട് നീ എന്നോട് പറഞ്ഞു അത് നീ കൊടുത്തേ, അല്ല അത് പറയുമ്പോൾ തെറ്റിപ്പോയത് അടുത്തില്ല. പിന്നെ എന്താക്കും, എന്താക്കാൻ, എന്ത് ചെയ്യാൻ? അണ്ടാരോ പറഞ്ഞില്ല, എന്താക്കാനാ മാക്കാനാ, എന്ത് ചെയ്യാനാ കുയ്യാനാ. അതുപോലെ എന്ത് ചെയ്യാനാ? വേറൊരാൾ പറഞ്ഞു, ഈ നാട്ടിൽ നിന്നാലല്ലേ തല പോവും. അതെ, നാട് വിട്ടേക്കാ, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. ഒരേ പോയി യാത്ര പറയാർ, എല്ലാരും വീട്ടിൽ പോയി മക്കളെ എല്ലാം വിളിച്ചുകൂട്ടി, മക്കളെ ഉപ്പ നാട് വിടാന്ന് ചില മക്കളെ പറഞ്ഞ അലഹമ്മദില്ല, സമാധാനമായി രക്ഷപ്പെട്ട് പോയിട്ടു. ഉപ്പമാരൊക്കെ യാത്ര പോയി, ഉപ്പമാരൊക്കെ പത്ത് പതിനൊന്നെണ്ണം കൂടി അങ്ങോട്ട് ഇറങ്ങി നാട് വിടാൻ. അങ്ങനെ നടന്ന പൊരുത്തം പറഞ്ഞിടാ, രാജാവിനെങ്ങാനും മനസ്സ് മാറിയിട്ട് ബാ എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ കൊന്നേക്കണ്ട. ഇതെത്ര ഇങ്ങനെ നമ്മൾ നടക്കുക, ഈ മല കയറി അപ്പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് വേറെ നാട്ടിലെത്തും. ആ എന്നാലോ അങ്ങനെ ചെയ്താലോ, എന്നാ നമ്മൾ അങ്ങനെ ചെയ്യാറ്, എന്നാ കയറിക്കോന്നാണ്. അപ്പം മുള്ളൊക്കെ പിടിച്ച കാടായതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് കയറാൻ പറ്റില്ല. ഒരാളുടെ ബാക്കിൽ മറ്റൊരാൾ, അവൻ്റെ ബാക്കിൽ വേറൊരാൾ, തീവണ്ടിക്ക് കമ്പാർട്ട്മെൻ്റ് കൊളുത്തി പോലെ കൊളുത്തി കൊളുത്തി കയറുകയാണ്. കയറുമ്പോൾ ആദ്യം ഒരുത്തം ഫ്രണ്ടിലുണ്ടാവുമല്ലോ, ഇവനറ്റവും മേലെത്തി, മേലെത്തി ഇപ്പം അങ്ങനെ ചിരിക്കുന്നുണ്ട് മേലേന്ന് ഒച്ചത്തിൽ. ഒരുത്തം ചോദിച്ചു, എന്തിനാടാ പോട്ടം ചിരിക്കുന്നത്? അപ്പൊ സെൻറ്ററിനാരോ വിളിച്ചു പറഞ്ഞ് അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് തല പോണ വിചാരിച്ച് ചിരിക്കായിരിക്കും. അപ്പം പറഞ്ഞ്, തല പോകുമ്പോൾ മനുഷ്യന്മാർ ചിരിക്കോ? കരിയല്ലേ ചെയ്യാ, അതോരോരുത്തരുടെ സ്വഭാവം പോലെ ഇരിക്കും. ഒരുത്തം തല പോകുമ്പോൾ ചിരിക്കണം തോന്നിയാൽ പിന്നെ കരയണമെന്ന് അറിയാൻ പറ്റുമോ? എന്നിട്ട് ഇവർ ചോദിച്ചു, നീ എന്തിനാ ചിരിക്കണത്? അപ്പൊ അവൻ മേലേന്ന് താഴെ നോക്കിട്ട് പറഞ്ഞു, ഇടാ നമ്മൾ എന്തിനാണ് നാട് വിടുന്നത്? അവർ പറഞ്ഞ്, കള്ളനെ പിടിക്കാത്തോണ്ട് പിടിച്ചാലോ, പിടിച്ചാ തിരിച്ചോക എന്നെല്ലാരും ഇങ്ങോട്ട് കയറിക്കോ, എല്ലാരും കയറിക്കോ. ഇവര് എല്ലാവരും വലിഞ്ഞു കയറി, മൊത്തം പതിനൊന്നാളാണ്, പത്ത് പേരും ഇവന്റെ ബാക്കിലെത്തി. ഇവനെ തന്നെ നോക്കിട്ട് വെച്ചു, കള്ളൻ എവിടെടാ? ഇവൻ പറഞ്ഞിട്ട, ഞാൻ അല്ലടാ, ദേ ആ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഉറങ്ങുന്ന ആ പന്തിയെ അവരും കണ്ടേ. ഒരു മാരത്താടൽ കീഴേ ഒരുവരുണ്ടേ, ഉടുമുണ്ട് ഉടുത്ത് കൊണ്ടുറങ്ങുന്നുണ്ടേ. ഒരുങ്ങിക്കോയിതാ കള്ളൻ അടുത്തിട്ടുണ്ടേ, ഉറങ്ങുന്ന ആ പന്തിയെ അവരും. പകലതിലിവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ, പതിവ് പൊല്ലയിൽ വന്നിറങ്ങിടും നാട്ടിൽ, പഹയറെ പിടിക്കണം തരമുള്ള മട്ടിൽ. പകലതിലിവൻ വന്നിട്ടുറങ്ങിടും കാട്ടിൽ, പതിവ് പൊല്ലയിൽ വന്നിറങ്ങിടും നാട്ടിൽ, പഹയറെ പിടിക്കണം തരമുള്ള മട്ടിൽ. ഒരു മാരത്താടൽ കീഴേ ഒരു വാരുണ്ടേ, ഉടുമുണ്ട് ഉറങ്ങുന്നുണ്ടേ. ഇവര് എല്ലാവരും കൂടി ഇയാളുടെ മുഖത്ത് നോക്കി ഇയാൾ പറഞ്ഞുടാ, ഞാനല്ല, ആ മരത്തിന്റെ ചുട്ടു തന്നെ കണ്ടു വന്നിട്ടു. എല്ലാരും കൂടി അങ്ങോട്ട് ഓടി ഓടി, എല്ലാരും ചുറ്റും നിന്നു, ചുറ്റും നിന്ന് പൊരുത്തം പറഞ്ഞു, കള്ളൻ തന്നെയാണോ? അപ്പൊ വേറെ പറഞ്ഞു, അല്ലാണ്ട് ഇതാ പഠിച്ച കള്ളനാട്ടോ,
പിടിച്ചാ കിട്ടാണ്ട് കാൻ വേണ്ടി എണ്ണയൊക്കെ തേച്ചിട്ട് അവന്റെ കടപ്പ് വന്നിട്ടുറങ്ങിടും കാട്ടിൽ പതിവ് പുലയിൽ വന്നിറങ്ങിടും നാട്ടിൽ ഒരു കായരെടുത്ത് കൊണ്ടവരും പന്നേ ഒരുങ്ങുന്നു ആ പന്നിയെ പിടിക്കുവാനേ സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെ ഭരിക്കുന്ന രാജാവിനെ മാത്രമാണല്ലോ അവർക്ക് പരിചയം. ഏഴ് രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ എന്നൊരാളുണ്ട് എന്നറിയവർക്കറിയാം, മെഹ്മൂദ് അഫന്ദി. പക്ഷെ ആളെങ്ങനെയെന്ന് വെച്ചാൽ അറിയില്ല, കാരണം കണ്ടിട്ടില്ല, കാരണം നല്ല സാഹചര്യമില്ല. കണ്ടാലല്ലേ ഒരു പരിചയം ഉണ്ടാവുക. അപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞാല് പരസ്പരം പരിചയപ്പെടുന്നതും പരസ്പരം നമ്മളൊക്കെ കാണുന്നതും ഒരുപാട് കണ്ടപ്പോഴാണ് ഞങ്ങളെയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളൂ, ഒരുപാട് കണ്ടപ്പോഴാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ട് കേക്കാം, അല്ലെങ്കിൽ ഇപ്പൊ പിന്നെ ഫേസ്ബുക്കും പണ്ടാര വാട്സപ്പ് പോലും ഉള്ളതുകൊണ്ട് അങ്ങനെ കാണാം. നിങ്ങൾ നമ്മളെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കിയാട്ടെ, സീരിയൽ നടി നടന്മാരെ മൊത്തത്തിൽ അറിയും. ആ ആ വാട്സപ്പേ, അപ്പൊ അറിയാത്ത പെണ്ണുങ്ങൾ വാട്സപ്പിന് എന്താ പറയുന്നത്? വയസ്സായ ഉമ്മമാര് വായിച്ചപ്പോ അങ്ങനെ പറയാം. എന്നാലും സംഭവം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതില്ലാത്തൊരു കാലമായതുകൊണ്ട് മെഹ്മൂദ് അഫന്ദി ഒറ്റക്ക് ജീവിക്കണം, മൂപ്പറെ കുറിച്ച് ആർക്കും പരിചയമില്ല. എണ്ണയൊക്കെ തേച്ചിട്ട് ഉടുത്ത തുണി കൊടുത്ത് ഒരു അര മുണ്ടുകൊടുത്താണ് കിടക്കുമ്പോ സത്യത്തിൽ എന്താ ചിന്തിക്കാൻ കള്ളം തന്നെ. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഇപ്പൊ ആള് ഭയങ്കര സാധന പിടിച്ചാ കിട്ടാതിരിക്കാൻ അവിടെ എണ്ണയും തേച്ച് കിടക്കാണ്. എണ്ണ തേച്ച പെട്ടെന്ന് പിടിക്കാൻ കിട്ടില്ല, ഓടിക്കളയല്ല. അപ്പം പറഞ്ഞു ആദ്യം എന്റെ കയ്യും കാലും പിടിച്ച് കെട്ടുകാറ്. അങ്ങനെ ഇവിടെ ബലമുള്ള കാട്ടുവള്ളി പറിച്ചെടുത്ത് തലേന്റെ അടിയിൽ വെച്ചിട്ട് കയ്യും വെച്ചിട്ട് മൂപ്പര ഉറങ്ങാണ് പാവം. തലേന്റെ അടിയിൽ നിന്ന് കയ്യാണ്ട് മെല്ലെ വലിച്ചു വലിച്ചപ്പോ മൂപ്പര ഉറക്കം ചെട്ടി. ഉറക്കം ചെട്ടി പരിഭ്രാന്തം മൂപ്പര എഴുന്നേറ്റ് എഴുന്നേറ്റ് പെടുത്തം പറഞ്ഞു കോൾഡൗൺ കള്ളം ഉറങ്ങിക്കോളൂ ഉറങ്ങിക്കോളൂ. മൂപ്പറഞ്ഞു കള്ളനോ ഞാനോ? വേറെ പറയും പിന്നെ കട്ടവനെ കള്ളന്നല്ലാണ്ട് പിന്നെ കത്തി പുസ്തകം തോൽക്കുക കടക്കടോടാ. മൂപ്പർ എഴുതിയിട്ട് ഞാൻ കള്ളനല്ല, ഞാൻ മെഹ്മൂദ് അഫന്ദി. ചിരിച്ചോണ്ട് മെഹ്മൂദ് അഫന്ദിയോ ഏഴ് രാജ്യം ഭരിക്കുന്ന ഭരണാധിപന്റെ പേരുണ്ടെന്ന് വെച്ചിട്ട് എന്റെ മോനെ നീന്റെ പേരതാണോ? എടാ ഞാൻ മെഹ്മൂദ് അഫന്ദിയാണ്. അവര് പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ഭരണാധിപൻ മെഹ്മൂദ് അഫന്ദി കുടുതുണിക്ക് മറുതുണിയില്ലാതെ കാട്ടിൽ വന്ന് എണ്ണ തെച്ച് കിടക്കേണ്ട ഗതികേട് ഇതുവരണ്ടായിട്ടില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ മെഹ്മൂദ് അഫന്ദിയാ. വേറെ പറഞ്ഞു ഇഞ്ചോടുക്കത്ത അഫന്ദിയ മാറ്റി തരാം. ഓനിട്ട ഷേർട്ടം കണ്ട് ഊരിയിട്ട് ഉരുട്ടി ഉണ്ടയാക്കിട്ട് ഈ പാവത്തിന്റെ വായിൽ കുത്തിയാണ്ട് നിറച്ചു. വേറൊരുത്ത കൈ രണ്ട് പിടിച്ച് മേക്കോട്ട് കെട്ടി കൊടുത്ത് പേരടിക്കൊരടി അടി കൊടുത്ത് പറഞ്ഞു നോട്ടക്കട കൊട്ട. അപ്പോഴാണ് മെഹ്മൂദ് അഫന്ദി ചിന്തിക്കണത് അധികാരത്തെ അഹൂരി കളയുകയാണോ? ഞാൻ എന്നെ രാജാവല്ല ഉണ്ടാക്കാണോ? അയാളെ അടിച്ചു കൊണ്ടുപോയവര് രാജകൊട്ടാരത്തിന്റെ ജയിലിലേക്ക് നിലയില്ല. ഹമോദർ ബന്ദിയുമാ
കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. ജയിലിന്റെ വാതിലാട്ട് പൂട്ടി നേരെ രാജാവിന്റെ മുന്നിൽ വന്നു. രാജാവ് അവരെ കണ്ടപ്പോ ചോദിച്ചു, എന്തേ തല വേണ്ടേ? അവര് പറഞ്ഞു, വേണല്ലോ. കള്ളനെ പിടിച്ചോ? പിടിച്ചോന്നോ എന്റെ രാജാവേ, എന്ത് സാധനം! കാട്ടില് മരത്തിന്റെ ചുവട്ടിൽ എണ്ണയൊക്കെ തേച്ച് നമുക്ക് കിടക്കാം, നമ്മളെ വിടോ. പിടിച്ചു കൊണ്ടുവന്നിട്ട് ജയിലിട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരണോ? നിങ്ങൾക്ക് കാണണോ? രാജാ പറഞ്ഞു, എനിക്കോ? എന്റെ മകളുടെ ആഭരണം കട്ട കള്ളനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നാല് എന്റെ നിയന്ത്രണം കെട്ടു പോകും, ചിലപ്പോ കൊണ്ടുവന്നാൽ കൊണ്ടുവന്നോനെ ഞാൻ കൊല്ലും. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഇയാൾക്ക് പീരാന്താണ്, രാവിലെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് നീക്ക് കൊല്ലും. ഇപ്പൊ പറയുന്നത് കൊണ്ടുവന്നാ കൊല്ലും. രാജാ പറഞ്ഞു, കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ കയറിയിട്ട് ധൈര്യം കാണിച്ച കള്ളനല്ലേ? കക്കാൻ ധൈര്യം കാണിച്ച കള്ളൻ അവൻ ദുനിയാവിൽ എല്ലാവരും കിടക്കാറ. അതുകൊണ്ട് ഒരു കൈ വെട്ടിയാ പോരാ. കള്ളനെ പിടിച്ചാല് ഇസ്ലാമിക മാനദണ്ഡം അനുസരിച്ച് ശിക്ഷ നടപ്പിൽ വരുത്ത ഒരു കൈ വെട്ടലാണല്ലോ. ആ കള്ളനാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാലും തെളിഞ്ഞാലും. അപ്പൊ രാജാവ് പറഞ്ഞത് അവന്റെ രണ്ട് കൈയോട്ട് വെട്ടി. രണ്ട് കൈയും വെട്ടിയേ ഇനി അവൻ ജീവിതത്തിൽ ഒരാൾക്ക് ഇടങ്ങേറില്ല, കക്കൽ നടത്താൻ പാടില്ല. അതുകൊണ്ട് രണ്ട് കൈയും വെട്ടാൻ പറഞ്ഞു. രണ്ട് കൈയും വെട്ടാൻ പറഞ്ഞു. പട്ടാളക്കാർ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് വല്ല ജയിലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹലോ കള്ള, എന്റെ രണ്ട് കൈയും രാവിലെ വെട്ടു. എവിടെയെങ്കിലും മാന്താനോ ചൊറിയാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചൊറിഞ്ഞ് മാന്തി വെച്ചോ, അഡ്വാൻസ് അയച്ചു. അപ്പൊ പിന്നെ നാളെ കൈ പോയിട്ട് മാന്താൻ കൈ എല്ലാ കൊടുക്കി നിൽക്കണ്ട. അത് പറഞ്ഞപ്പോ മൂപ്പര് എന്തോ വിളിച്ചു പറഞ്ഞു. അപ്പോ വേറെ പറഞ്ഞടാ, ആ വായിന്ന് തുണിയാൻ എടുത്തു കൊടുക്കുന്ന തുണിയാണ്ട് എടുത്തു കൊടുത്തു. തുണി എടുത്തു കൊടുത്തപ്പോ മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ അറിയില്ലെങ്കില് നിങ്ങളുടെ രാജാവിന്റെ മുന്നിൽ എന്നെ കൊണ്ടോ? അയാൾക്കറിയാലോ ഞാൻ മുഹമ്മദുൽ അഫന്ദിയാണെന്ന്. അപ്പൊ ഒരുത്തം പറഞ്ഞിട്ടാ, ഇവനാള് ഭയങ്കര സാധനം കേട്ടോ, രാജാവ് അവിടെ നിന്ന് പറയുന്ന ഇവൻ ഇവിടെ നിന്ന് കേട്ട്. എന്താ രാജാവ് അവിടെ നിന്ന് പറഞ്ഞല്ലോ, കൊണ്ടന്ന കൊണ്ടന്നോനെ കൊല്ലൂന്ന്. അവിടെ നമ്മളാണ് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ കൊല്ലാൻ വേണ്ടിയിട്ട്. നമുക്ക് വല്ലാത്ത സാധന, കക്കന് മാത്രമല്ല എല്ലാ പൊളിപ്പനുണ്ട്. എനിക്ക് രണ്ട് കൈ ആയിപ്പോയടാ, നാല് കൈ ഉണ്ടെങ്കിൽ നാലും നാളെ വെട്ടുന്ന. അങ്ങനെ പട്ടാളക്കാർ തിരിച്ചുപോയി. മഹ്മൂദ് ഖഫന്ദി ജയിലിൽ കഴിയാൻ അന്നത്തെ രാത്രി മഹ്മൂദ് ഖഫന്ദി പടച്ചവനോട് കരഞ്ഞോണ്ട് പറഞ്ഞു, റബ്ബേ, നിന്റെ അതിശീതത്തെ നിന്റെ കഴിവിനെ ഞാൻ ചോദ്യം ചെയ്ത് പോയിട്ടുണ്ട്. നീ ഇന്ന കലാകുല്ല ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവരാണ്. ആ കഴിവിനെ ഞാൻ ചോദ്യം ചെയ്തു പോയി. അള്ളാഹുവേ, ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു പോയി. നിന്നോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ മഹ്മൂദ് ചെയ്തത്. അതുകൊണ്ട് പടച്ചോനെ, മഹ്മൂദ് ഖഫന്ദി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് മഹ്മൂദ് ഖഫന്ദിയാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കണില്ല. എന്റെ രണ്ട് കൈ അങ്ങട്ട് വെട്ടിമുറിക്കലാണ് ഞാൻ ചെയ്ത മഹാ അപരാധത്തിന്റെ പരിണിത ഫലമെങ്കിൽ അതിന്റെ തൗബ അതാണെങ്കിൽ അള്ളാഹുവേ അത് മതി എനിക്ക്. നാളെ പാരത്രിക ലോകത്തേക്ക് വെക്കരുത് എന്റെ ശിക്ഷ. ദുനിയാവിന് രണ്ട് കൈയും പോയിക്കോട്ടെ, ഞാൻ നിന്നോട് ചെയ്ത തെറ്റിന് അതിന്റെ തൗബ രണ്ട് കൈയും പോക്കാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ നാളെ ആഖിറത്തിലേക്ക് അതിന്റെ ബാക്കി ശിക്ഷകൾ നീ ബാക്കി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് മഹ്മൂദ് ഖഫന്ദി രാജാവ് പറഞ്ഞു, ഇനി മഹ്മൂദ് ഖഫന്ദി ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അങ്ങനെ പറയില്ല. അയാൾ ജയിലിനുള്ളിൽ കൂടി റബ്ബിന്റെ വിധി വരുന്ന പോലെ തീരുമാനിച്ചു. അത് എങ്ങനെയാണോ അത് ഏറ്റെടുക്കാൻ മുമ്പ് തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ മഹ്മൂദ് ഖഫന്ദി രാജാവിനെ കൈവെട്ടാൻ മരുപ്പറമ്പിലേക്ക് കൊണ്ടുപോയി. വിശാലമായ മരുഭൂമിയിൽ ഒരുപാട് ദൂരെ രാജാവ് ആ വഴിക്ക് വന്നില്ല, കാരണം അയാൾക്ക് പോകേണ്ട ആവശ്യമില്ല. അയാൾ ശിക്ഷ പ്രഖ്യാപിച്ചു. അയാളെ രാജ്യത്തിന്റെ രാജാവാണ്, ജഡ്ജാണ്. അപ്പൊ അയാളത് പ്രഖ്യാപിച്ചു, ചെയ്യേണ്ടത് ബാക്കിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ മരുഭൂമിയിലെ ഒരു കരിങ്കൽ സ്തൂപമുണ്ട്, തൂണ്, കരിങ്കൽ തൂണ്. അവിടെ നിന്നാണ് കൈവിട്ട. അവിടെ കൊണ്ടുപോയി നിർത്തി. രണ്ട് കണ്ണും ആദ്യം പിടിച്ച് കെട്ടി, കറുത്ത തുണിയിട്ട് കെട്ടി. രണ്ട് കൈയും മണിബന്ധത്തിനടുക്കൽ കെട്ടിട്ടു. എന്നിട്ട് കല്ലിന്റെ മേലായിട്ട് വെച്ചുകൊടുത്തു. ആ കരിങ്കൽ തൂണില്ലേ, നമ്മളെ കണ്ടില്ല റോഡ് സൈഡിൽ പോസ്റ്റ്, ആ മോഡല് അങ്ങനെ ഉണ്ട്. അതിന്റെ മേലായിട്ട് വെച്ചു കൊടുത്തു. അതിന്റെ മേലെ വെച്ചുകൊടുത്തപ്പോ മഹ്മൂദിന് അറിയാം, രാജാവിന് അറിയാം, അടുത്ത സെക്കൻഡിൽ തന്റെ കൈ മുറിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ അയാൾ പടച്ചോനോട് പറഞ്ഞിട്ട്, റബ്ബേ, എനിക്ക് നീ ക്ഷമ തരണം പടച്ചോനെ, വേദന സഹിക്കാനുള്ള ഒരു തൗഫീഖ് നീ എനിക്ക് തരണം. പെട്ടെന്ന് കൈ വെട്ടാനുള്ള ആരാച്ചാർ കറുത്ത ഗൗണിട്ട മനുഷ്യൻ, അയാൾ അതിവേഗം വന്നു. കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങി മഹ്മൂദ് ഖഫന്ദി കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നു, പട്ടാളക്കാർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ കയ്യിൽ മാർക്ക് ചെയ്യപ്പെട്ട കൃത്യമായ ഭാഗം അയാൾ നോക്കി. ആ ആരാച്ചാർ ഒരടി പിന്നോട്ട് മാറി, എന്നിട്ട് വായുവേഗത്തിൽ മുന്നോട്ട് വന്ന് തന്റെ കയ്യിലുള്ള കൊണ്ടുപാട് കൊണ്ട് വിസ്മി കൂട്ടി അയാൾ ആഞ്ഞുവെട്ടി വിസ്മില്ല, രണ്ട് കൈയും മുറിഞ്ഞു മറുഭാഗത്തേക്ക് വീണു. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചു മഹ്മൂദ് ഖഫന്ദി ആവേദന. പക്ഷേ സഹിക്കാനാവാത്ത മറ്റൊരു സംഭവം ഉണ്ടായി. പുരാതന അറബികൾ, പണ്ടത്തെ അറബികൾ, കള്ളന്റെ കൈ വെട്ടിയാൽ ചോര പോകും, ചോര പോയാൽ ആ മനുഷ്യൻ മരിച്ചു പോകും. അപ്പൊ ചോര പെട്ടെന്ന് നിൽക്കാൻ പുരാതന അറബികൾ, പഴയ അറബികൾ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? തിളച്ച എണ്ണ കൊണ്ടുവരും, സൈത്തെണ്ണ, ഒലീവെണ്ണ കൊണ്ടുവന്നിട്ട് ആ ഒലീവെണ്ണക്കകത്തേക്ക് വെട്ടിയ ഉടനെ കൈ അങ്ങോട്ട് മുക്കിക്കളയും. ഇവിടെ അങ്ങോട്ട് പൊള്ളും, പ്ലാസ്റ്റിക് പോലെ ഉരുകും, പിന്നെ ചോര പുറത്തേക്ക് വരില്ല. അതിനുവേണ്ടി മഹ്മൂദ് ഖഫന്ദിയുടെ
മുറിഞ്ഞ രണ്ട് കൈയും, കൈ മുറിക്കപ്പെട്ടപ്പോ സഹനവും ക്ഷമയും നേടിയ മനുഷ്യൻ രണ്ട് കൈയും പിടിച്ചിട്ട് ഒലിക്കുന്ന ചോരയോടെ ആ തിളച്ച എണ്ണക്കകത്തേക്ക് മുക്കിയപ്പോ സഹന ശക്തി ശക്തി നഷ്ടപ്പെട്ടു പോയ മുഹമ്മദ് അൽഫദി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, റബ്ബേ അല്ലാഹുവേ എന്റെ കൈ പോയി, പക്ഷെ എനിക്ക് വേദന ഇല്ല തമ്പുരാനെ, പക്ഷേ എന്റെ കൈ മുറിഞ്ഞതല്ല എനിക്ക് വേദനയുള്ള പ്രശ്നം, നീ എനിക്ക് ക്ഷമ തരണം, എനിക്ക് നിസ്സഹനം തരണം, അല്ലാഹുവേ അധികാരം നൽകിയപ്പോ നീയാണ്, അധികാരത്തെ എടുത്തു കളഞ്ഞവൻ നീയാണ്, ഇസ്സത്ത് നൽകിയപ്പോ നീയാണ്, ആ ഇസ്സത്ത് എടുത്തു കളഞ്ഞവൻ നീയാണ്, എന്നെ നിന്ദ്യനാക്കി, എന്നെ നീചനാക്കി, എന്നെ പരീക്ഷണ വിജയനാക്കി തമ്പുരാനെ, അല്ലാഹുവേ എന്നോട് ക്ഷമിക്കും, എന്നോട് സഹിക്കണം, സഹനം തരേണമി സുബ്ഹാന സർവേശ്വര നീ എൻ മാലിക് അല്ലാ, സഹനം തരേണമി സുബ്ഹാന അല്ലാ, സ്തുതി നിന്നിലെന്നും വിധി നിന്റേതെന്നും സാധുവാം ഞാൻ എന്നറിയും അല്ലാ, സർവേശ്വര നീ സഹനം തരേണമി സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യനെ കൊണ്ടുപോയി ജയിലടച്ചു, എന്റെ കൈവെട്ടി മുറിക്കപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല, നാളെ പാരത്രിക ലോകത്ത് ബാക്കി വെക്കാതിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്, എനിക്ക് അധികാരം നൽകിയത് നീയാണ്, എന്റെ അധികാരത്തെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് നീ, എനിക്ക് ഇസ്സത്ത് നൽകിയവൻ നീയാണ്, ആ ഇസ്സത്ത് എടുത്ത് എന്നെ നിന്ദ്യനും നീചനും ആക്കിയവനും നീ തന്നെയാണ്, ഇന്ന കലാ കൊല്ലി ശയ്യും കതീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് തമ്പുരാനെ. ജയിലിന്റെ അകത്ത് കൊണ്ടുപോയിരുത്തി, വൈദ്യന്മാർ വന്ന് പച്ചമരുന്നൊക്കെ വെച്ചു കെട്ടി, അസാധ്യമായ വേദന, വേദന സാധ്യമാണ്, സഹനത്തിനപ്പുറത്താണ് വേദന. ഓവറായപ്പോ വേദന മറക്കാനായ ഒരു പണിയെടുത്തു, ഏറ്റവും നല്ല വേദന സംഹാരി ഏതെന്നറിയോ നിങ്ങൾക്ക്? വേദന മറക്കാൻ ഏറ്റവും നല്ല വേദന സംഹാരി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനഃശാന്തിക്ക് മനസ്സമാധാനത്തിന് ഏറ്റവും നല്ലത് അള്ളാഹുവിലേക്ക് തിരിച്ചു പോക്കാണ്, അള്ളാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും നല്ലത്, അതിന് ഏറ്റവും നല്ലത് ഏതാണ്? റബ്ബിലേക്ക് തിരിച്ചു പോകാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? അതവന്റെ വിശുദ്ധ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്, അയാൾ ഹാഫിളാണ്. കൈയിന്റെ വേദന സാധ്യമായപ്പോ അയാൾ ആ ജയിലർ അകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നാമത്തിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങി പഠിച്ചോനേ. പരിശേരും പൂങ്കാവാണ്, പവിത്രത തിളങ്ങുന്ന താരാമരമാണ്, പെരിയോണ്ട് കലാമാണ് ഖുർആൻ, പെരിയോണ്ട് കലാമാണ്, പെരിയോണ്ട് കലാമാണ് ഖുർആൻ, പെരിയോണ്ട് കലാമാണ് ഖുർആനുള്ള അലീമാണ്, പരിശേരും പൂങ്കാവാണ്, പവിത്രത താരാമ്പരമാണ് കലാമാണ് ഖുർആൻ, പെരിയോണ്ട് കലാമാണ്, പെരിയോണ്ട് കലാമാണ് ഖുർആൻ, പെരിയോണ്ട് കലാമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ കലാം എന്ന് മോദാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ, അവന്റെ കലാമിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു നമുക്കും കുടുംബത്തിന് ഭാഗ്യം നൽകട്ടെ. ഈ മനുഷ്യൻ വേദന ഓവറായപ്പോ ഖുർആനോദാൻ തുടങ്ങി, ഖുർആനിലേക്ക് അങ്ങോട്ട് ലയിച്ചു ചേർന്നപ്പോ പിന്നെ വേദനയില്ല, അതങ്ങനെയാണ്, ഖുർആനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി, ഖുർആനിലേക്ക് ലയിച്ചു ചേർന്നു, ഭൗതികമായ എല്ലാ വേദനകളും എല്ലാ സംവിധാനങ്ങളും എല്ലാം അയാൾ മറന്നു, അയാൾ അള്ളാഹുവിലേക്ക് മനസ്സ് ഏകോപിപ്പിച്ച് ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോ കയ്യിന്റെ വേദന പോകാൻ തുടങ്ങി. വേദന വരുമ്പോൾ ഇയാൾ ഖുർആൻ ഓതി, ഖുർആനിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകും, ഖുർആൻ അങ്ങനെയാണ്, ഖുർആനിലേക്ക് ഇറങ്ങി അങ്ങോട്ട് പോകണം, ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞാൽ എടുത്ത് വെച്ചിട്ട് പോകണം എന്നല്ല പറഞ്ഞത്, ഖുർആനിന്റെ ആന്തരികതയിലേക്ക് മനസ്സൊന്ന് ഊളിയിട്ട് കൊണ്ടുപോകാൻ പറ്റണം. നമ്മൾ അറിയാത്തതും ഇനി അറിയാൻ പോകുന്നതുമൊക്കെ നന്നായിട്ട് കണ്ടുപിടിക്കാൻ കഴിയും വിശുദ്ധ ഖുർആനിലൂടെ. മഹത്താണ്, ബൃഹത്താണ് അള്ളാഹുവിന്റെ കലാം, പടച്ചോന കലാം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആ വിശുദ്ധ ഖുർആനിലേക്ക് ലയിച്ച് ചേർന്നിട്ട് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു, വേദന ഇങ്ങനെ മാറാൻ വേണ്ടി ഖുർആനോദാണ്, ജയിലിൽ വേറെ പണിയൊന്നുമില്ല, ഖുർആനോത്തിന്റെ വേറെ പണിയൊന്നുമില്ലല്ലോ, അനങ്ങാണ്ടിരുന്നു ഖുർആൻ ഇങ്ങനെ. അപ്പൊ ഈ കൊട്ടാരത്തിലാണല്ലോ ആരുള്ളത്? നമ്മുടെ സുഹറുള്ളേ, ഇയാൾക്ക് പങ്കിട്ട് പറഞ്ഞ പെണ്ണല്ലേ സുഹറ. അപ്പൊ രാജാവ് എന്ത് ചെയ്തത്? ഇവളെ ഉപ്പ് എന്താക്കിയെന്ന് പറഞ്ഞാല്, രാജാവ് തന്റെ മകള് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് ഒരു ഹാഫിളാണ്, ഖുർആൻ മുഴുവൻ മനഃപ്പാടമുള്ള ഒരാളാണ് തന്റെ മകളെ കല്യാണം കഴിക്കാൻ പോണത്, അതുകൊണ്ട് തന്റെ കുട്ടിയും കുറച്ച് ഖുർആൻ പഠിച്ചോട്ടെ,
ഒരു കുഫുവക്കണല്ലോ. ഭാര്യക്കും ഖുർആൻ അറിയുമ്പോ ഭർത്താവിനും ഖുർആൻ അറിയുമ്പോ രസമാണ് ജീവിതത്തിൽ. ഭാര്യയും ഭർത്താവും അങ്ങനെ അങ്ങനെ ആയിരിക്കണം. മഹ്മൂദ് ഖഫന്തി രാജ ഒരു കുഫുവക്കണല്ലോ. അപ്പോ മഹ്മൂദ് ലഫന്തി ആഫിലായതുകൊണ്ട് തന്റെ മകളും ഒന്ന് ഖുർആൻ പഠിച്ചോട്ടെ എന്ന് കണക്കൂട്ടി ഉസ്താദിനെ വെച്ചിട്ട് ഖുർആൻ ഇങ്ങനെ പഠിപ്പിക്കായിരുന്നു സുഹറയ്ക്ക്. ഈ സംഭവം നടക്കുന്ന ഡെയിലി ഉസ്താദ് നാട്ടിൽ പോയി കണ്ടു. ഉസ്താദ് നാട്ടിൽ പോയപ്പോ ഇവള് ഫ്രീ ആയി. കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികൾ ഫ്രീ ആയാല് ചക്കനെടുത്ത ഫ്രീ ആയി അർത്ഥം. പിള്ളേരുടെ കാര്യത്തിൽ വർത്താനം പറഞ്ഞുകൂടാ, മക്കൾ അസാധ്യ സംഭവങ്ങളാണ്. നമ്മളവിടെ സ്കൂളിനടുത്ത് ക്രിസ്ത്യാനിന്റെ പൊരണ്ടായിരുന്നു. ആ പൊരന്റെ പേര് മാതാ വില്ല എന്നാണ്. മാതാ വില്ല ഒരു ചെക്കൻ അതിന്റെ അടിയിൽ എഴുതി വെച്ച് ചോക്കൊണ്ട് പോയിട്ട് പിതാവുണ്ടോ എന്ന്. അപ്പൊ അങ്ങനത്തെ മക്കളെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് കുട്ടികളെല്ലാം ആ മക്കൾക്കൊക്കെ ഒക്കെ ദീർഘായുസ്സിട്ട് കൊടുക്കട്ടെ. എന്തിനാണ് ഇത്ര അടുത്തിരുന്ന് കല്ലെടുത്തറിയാനാ? അപ്പോ ധാരം ഉമ്മമാരി ഇരുത്തിയാന്ന് എറിഞ്ഞ പോനെ നമ്മളെന്തെങ്കിലും പറഞ്ഞു അറിയല്ലേ. ആ തിരിച്ചാണ്ടറിഞ്ഞത്. അപ്പൊ ഇവിടെ ഈ പെണ്ണിനെ കുറേ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഉസ്താദ് നാട്ടിൽ പോയല്ലോ. ഉസ്താദ് നാട്ടിൽ പോയി ഇവള് ഫ്രീ ആയി. ഇവളെങ്ങനെ ഇറങ്ങി നടന്നതാ? നടന്നിട്ട് എത്തിയത് ജയിലിന്റെ ഭാഗത്താണ്. ജയിലിന്റെ അടുത്തെത്തുമ്പോ വളരെ മനോഹരമായൊരു ഖിറാഅത്തിന്റെ അകത്തുനിന്ന് ജയിലിന്റെ ഉള്ളിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ ഓതാണ്. ഇവള് ആ ഖിറാഅത്ത് കേട്ടിട്ട് ഇങ്ങനെ ലയിച്ചിരുന്നു. ഓ എന്ത് രസം കേൾക്കാൻ. ഖുർആൻ അങ്ങനെയാണ്. ചില കുട്ടികളൊക്കെ ഖുർആൻ ഓതിയാലുണ്ടല്ലോ എന്റെ റബ്ബെ അങ്ങനെ കേൾക്കാൻ എന്ത് രസായിരിക്കും. ചില കുട്ടികൾ ഖുർആൻ ഓതിയാലുണ്ടല്ലോ കിടന്നിടത്ത് നീണീച്ചിട്ട് എങ്ങോട്ടാ ഓടണ്ടെന്ന് തോന്നൂല. ഗൾഫ് പോയ കഥ കേട്ടില്ല ഞങ്ങള്? ഗൾഫ് പോയിട്ട് അറബിന്റെ വീടിൽ പഠിക്കുവേതാ പോയി. അറബി ഭയങ്കര രാജഭക്തനായി, രാജാവിനെ സ്നേഹിക്കുന്ന ആള്. ഷെയ്ഖ് സായിദിന്റെ ഫോട്ടോ അങ്ങനെ ലൈനിൽ ഒട്ടിച്ചിട്ട് ഇയാളെ വീടിൽ മൊത്തം. അപ്പോ മലയാളിയെ കണ്ടപ്പോ അറബി ചോദിച്ചു, ഒരു പണിയൊക്കെ പിന്നെ നോക്കടാ, എനിക്ക് ഇയാളെ വരിക വെച്ചു. അപ്പം പറഞ്ഞു, അറിയില്ല. ഏ നീയന്ത്ര പോട്ടെ, ഇത് നമ്മളെ രാജ്യത്തെ രാജാവാണ് ഷെയ്ഖ് സായിദ്. മൂപ്പര് മരിച്ചുപോയി, അയാൾ കുറെ ദ്വാരക്കും ചെയ്തു. അതാ അദ്ദേഹത്തിന് കബറിടത്തിൽ സ്വർഗത്തോപ്പ് കൊടുക്കുമാറേ. നല്ല മനുഷ്യനാണ്. കേരളീയ ഉമ്മത്ത്, നമ്മുടെ സമുദായം, സമൂഹം, വിദേശത്ത് പ്രവാസികൾ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് പേര് അള്ളാഹു അവർക്കൊക്കെ ദീർഘാശം നൽകട്ടെ. അവിടെ ജോലി അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോ ഷെയ്ഖ് സാദിന് ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അറബി മലയാളികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് ഞങ്ങളെ രാജാവാണോ? ഇന്റെ നാട്ടിൽ രാജാവുണ്ടോ വെച്ചു. ഇന്റെ നാട്ടിൽ രാജാവുണ്ടോ? ഇവൻ ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഇവൻ പറഞ്ഞുണ്ട് പറഞ്ഞു. ആരെ വെച്ച്? ആരെ വെച്ചാൽ ഇപ്പൊ ഒരാളുണ്ട് പറഞ്ഞു. ആര്? അത് ഉണ്ട്. ആരാന്നപ്പം പറയാ, കേരളത്തിലല്ല രാജാക്കന്മാരാണ്. അവസാന ഇപ്പം പറഞ്ഞു, ഉണ്ടിപ്പാ. അപ്പൊ രാജാവ് പറഞ്ഞു, ഇന്റെ രാജാവിന്റെ ഫോട്ടോ ഉണ്ട് കയ്യിൽ, ഞങ്ങളെ രാജാവിന്റെ ഫോട്ടോ ഇതാ. ഇവങ്ങനെ കീശയിൽ പോക്കറ്റ് കൈയിട്ട് വെറുതെ എന്തോ തടഞ്ഞിട്ട് മെല്ലെ എടുത്തു നോക്കുമ്പോൾ 500 നോട്ടാ കിട്ടിയത്, നമ്മളെ പഴയ 500 ആ നിരോധിച്ച സാധനം. ഇതിങ്ങനെ എടുത്തിട്ട് ചുറ്റി മടക്കിയിട്ട് ഗാന്ധിജിയുടെ ഫോട്ടോ കാണിച്ചോട്ടിവേ, ഇത് ഞങ്ങളെ രാജ്യത്തെ രാജാവാണ്. അപ്പൊ ഗാന്ധിജിയുടെ ഫോട്ടോ കണ്ടപ്പോ അറബി കളിയാക്കി. മഹാനായ മഹാത്മിരിജി ഒരു അർദ്ധനഗ്നനായ ഫക്കീറാണല്ലോ. ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും, ഒരു തുണി കൊടുത്തിട്ടുണ്ടാവും. ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിദേശ വസ്ത്ര ബഹിഷ്കരണ സമരം നടത്തിയ ശേഷം മൂപ്പര് മര്യാദ ഉറപ്പായിട്ടിട്ടില്ല. കാരണം അങ്ങനെയാണ് കതറ ധരിച്ചത്, ആ ഒരു തുണി ഇതും. അപ്പോൾ തുണി ഇങ്ങനെ ഇട്ടിന്, ആ ഫോട്ടോ അങ്ങനെ തന്നെയാണല്ലോ. ഒരു മുട്ടത്തല്ലിയും ഇത് കണ്ട പറവി കളിയാക്കി. എന്താ നിങ്ങളെ നാട്ടിലെ രാജാവത്തോടെ ദരിദ്രനാ, ഇയാളെന്തോ ഒരു തുണി ഇങ്ങനെ ഇട്ടിന് മുട്ടിയും. ഇതെന്താ ഇങ്ങനെ? ഇവൻ പറഞ്ഞു, ഇത് ഓറ് ഉമ്രക്കോയെടുത്ത ഫോട്ടോയിനു. അപ്പോ ആ സാധനം ഇങ്ങടുത്തുണ്ട് ഇപ്പോഴും, ആ ഫോട്ടോ. അത് നിങ്ങൾ എന്തൊക്കെ? അപ്പൊ നിങ്ങളൊരു പരമാവധി നിങ്ങളെ സഹോദരന്മാരെ ഈ ഇരുന്ന ഇരിപ്പിൽ എഴുന്നേറ്റ് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ബോധമില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ചെയ്യുന്ന സദഖത്ത് ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ അപകട മുസീബത്തും അള്ളാഹു നമ്മെ കാത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. പടച്ച തമ്പുരാൻ നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. സമ്പത്ത് ഒരു സെക്കൻഡ് നിങ്ങൾ ചിന്തിക്ക്. ഇപ്പൊ തന്നെ അള്ളാഹു ചിന്തിക്കാൻ ഒരു വകുപ്പ് നൽകിയതാ നരേന്ദ്രമോദിന്റെ തലേന്ന്. 1000 500 ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ഇല്ലാണ്ടേ. ഇപ്പൊ ആ പഴയ ബഹുമാനം 1000 രൂപയാണെന്ന് നമുക്കുണ്ടാ അല്ലേ? അതും എന്നാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്, ഇത് മാറ്റിയെടുക്കാം. ഒന്നിനൊക്കെ അക്കൗണ്ടിലങ്ങൂടാം. അക്കൗണ്ടിൽ ഇട്ടിട്ട് പിന്നീട് അത് കിട്ടുമെന്നൊരു ബോധമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ അക്കൗണ്ട് ഏതാണെന്നറിയോ? സ്വിസ് ബാങ്ക് അക്കൗണ്ട് അല്ല, ഏറ്റവും നല്ല അക്കൗണ്ട് എന്താണെന്നറിയോ? എന്താ പക്കറ്റ ഏറ്റവും നല്ല അക്കൗണ്ട്? ആ അക്കൗണ്ടിലേക്ക് നമ്മൾ ഇപ്പൊ ഇട്ട് കൊടുത്താൽ ഉറപ്പ് അള്ളാഹു നമുക്കത് എത്തിച്ചു തരും. ആവശ്യമുള്ള സമയത്താണ് പണം വേണ്ടത്. അനാവശ്യത്തിന് പൈസ കൈ കിട്ടിയ കാര്യമില്ല. ഒരു ധനം വേണ്ടത് എപ്പോഴാണ്? ആവശ്യമുള്ള സമയത്താണ്. ആവശ്യമുള്ളപ്പോ ഒരു ഉറപ്പ് കിട്ടണം. ആവശ്യമുള്ള ഒരു സമയം വരാനുണ്ട്. കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൽ വാ വിട്ടു നീ കരയേണ്ടതാ. മിടക്ക് പകരം മാളമാ സുബഹാന, റബ്ബേ അതിൽ കിടക്കേണ്ടത സമാന. അങ്ങനെ ഒരു ആവശ്യമുള്ളൊരു ഘട്ടം നമുക്ക് വരാൻ. അവിടെ ആരാരും സഹായമുണ്ടാവൂല. അവിടെ മക്കൾ വന്നിട്ട് നമ്മളെ കടം പോട്ടൂല.
അവിടെ നമുക്ക് ബാപ്പമാർ വന്ന് കൊണ്ടുവന്നിരൂല. അത് ഒരുപാട് കാലം കൂടെ കടന്ന പെണ്ണ് പോലും നമുക്ക് ഒരു സാധനം അവിടെ കൊണ്ടുവന്ന് തരൂല. അവിടെ നമുക്ക് എന്താ ഉണ്ടാവുക? ഇനി വേദിയിൽ നിന്ന് കൊടുത്തതുണ്ടാവും. ഇവിടെ നിന്ന് അങ്ങോട്ട് മരിച്ചു പോയാൽ, ഈ വേദിയിൽ നിന്ന് മരിച്ചു പോയാൽ, സുബൈർ കഥാപ്രസംഗം പറയുമ്പോഴും എപ്പോഴും ബിസ്മില്ലാ തവക്കൽ തുലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ ഇത് പറഞ്ഞിട്ടാ വീട്ടിൽ ഇറങ്ങുക. അള്ളാഹുവിലാണല്ലാ ഭരവും പടച്ചോലാണല്ലാ കഴിവും, അവരിലേക്കാണ് സമർപ്പണം. തിരിച്ചു വരുമെന്ന് സുബൈർ ഉറപ്പില്ല, അതുപോലെ നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. തിരിച്ചു വീട്ടിലെത്തുന്നുള്ള വിചാരമൊന്നും വേണ്ട, അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇല്ല കല കൊല്ലു ശയ്യും കതീർ, അള്ളാഹുവിന്റെ കയ്യിലാണ് നന്മ, പടച്ചോനാണെല്ലാം കഴിവുള്ളവൻ. ഇതാണ് സൂറത്ത് ആലി ഇംറാനിലെ 26-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിച്ചത്. ഒരു സെക്കൻഡ് കൊണ്ട് പടച്ചോൻ എല്ലാം തരും, ഒരു സെക്കൻഡ് കൊണ്ട് പടച്ചോൻ എല്ലാം ഇല്ലാണ്ടാക്കും. മഹ്മൂദ് അൽ ഖഫന്തി രാജാവിന്റെ ചരിത്രത്തെ ലോകത്ത് അവതരിപ്പിക്കുന്നത് മാനവ മനുഷ്യ സമൂഹമേ ഒന്ന് ചിന്തിക്കാനാണ്, ഒന്ന് പഠിക്കാനാണ്, ഒന്ന് പാഠം ഉൾക്കൊള്ളാനാണ്. ഇതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എന്തുകൊണ്ടാണ് പടച്ചോനെ കളവാക്കുന്നത്? എന്തുകൊണ്ടാണ് റബ്ബിനെ നിങ്ങൾ കള്ളത്തിറാക്കുന്നത്? എന്തുകൊണ്ടാണ് റബ്ബിനെ നിങ്ങൾ അംഗീകരിക്കാത്തത്? പറയുന്നുണ്ടല്ലോ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഇതെല്ലാം പറഞ്ഞു തന്നിട്ടും എന്തുകൊണ്ടാ പടച്ചോനെ കളവാക്കുന്നത്? അള്ളാഹു ഇതൊക്കെ ഭാവിയിലെല്ലാം നമുക്ക് സംഭവിക്കാൻ പോണതാണ്, എല്ലാം സംഭവിക്കാൻ പോണു, വിചാരിക്കാത്തത് സംഭവിച്ചോണ്ടിരിക്കണു. അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ മരണമാണ് നമുക്ക് മുന്നിലുള്ളതെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾ ഈമാനോടെ മരിപ്പിക്കണേ തമ്പുരാനെ. പടച്ചോനെ മരണമാണ് അടുത്ത സെക്കൻഡിൽ നമുക്കുള്ളതെങ്കിൽ അള്ളാഹുവേ ഞങ്ങളെ ഹൈറായി മരിപ്പിക്കണം. ജീവനാണ് ഞങ്ങൾക്ക് ഹൈറെങ്കിൽ ഹൈറായ ജീവിതം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം. മരണമാണ് ഏറ്റവും നല്ലത് നമുക്ക് എങ്കിൽ അള്ളാഹു നമ്മളെ ഈമാനോടെ മരിപ്പിക്കട്ടെ. ജീവിതമാണ് അള്ളാഹു നമുക്ക് മുന്നിൽ നീണ്ട കാലം നൽകുന്നതെങ്കിൽ അള്ളാഹു അവന്റെ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അത് വേണം നമുക്ക് കേട്ടോ. ദുആ ചെയ്യുമ്പോൾ വെറും ദീർഘായുസ് ദീർഘായുസ് എന്ന് പറയണ്ട, ദീർഘായുസ് പലർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. 1000-ഉം 900-ഉം കൊല്ലം ജീവിച്ച ആദ്യ സമൂഹമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരെയൊക്കെ അള്ളാഹു ശക്തമായ ഒരു കാറ്റിലൂടെയും അത് അതിശക്തമായ പേമാരിയിലൂടെയും നശിപ്പിക്കപ്പെട്ട ചരിത്രവും വേദഗ്രന്ഥവും പരിശുദ്ധ ഹദീസ് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ലോകം നശിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ആയുസ് കിട്ടിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയായി ഫിറഔനിന് 400 കൊല്ലക്കാലം ഭൂമി മണ്ഡലത്തിൽ ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്തു. 400 കൊല്ലം ജീവിച്ചിട്ടും ധിക്കാരിയായിട്ട് മരിച്ചുപോയി. അതുകൊണ്ട് ദീർഘായുസ് എന്നതിനപ്പുറത്ത് നമ്മൾ പറയുന്നത് പൊരുത്തപ്പെട്ട ദീർഘായുസ്, അള്ളാഹു പൊരുത്തപ്പെടുന്ന ദീർഘായുസ് അത് നമുക്ക് തരണം. അള്ളാഹു അവന്റെ റസൂലും പൊരുത്തപ്പെട്ട ദീർഘായുസ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹ്മൂദ് ഖഫന്തി രാജാവ് അയാളുടെ ഖിറാഅത്തിൽ പെണ്ണിങ്ങനെ കേട്ടു, കേട്ട് ഇപ്പൊ അതിൽ തന്നെ ഇവിടെ ലയിച്ചു. പിന്നെ ഇവള് വന്നുകൊണ്ട് കേട്ടോണ്ട് നിൽക്കാൻ തുടങ്ങി. അവസാനം ഇവള് തീരുമാനിച്ചു, ഊഹ് എന്ത് രസകരമായ ഖിറാഅത്ത്, ഇയാളെ എന്നാലും എനിക്ക് ഉസ്താദായിട്ട് കിട്ടിയാലോ, നല്ല രസം ഉണ്ടാവും. ഇയാൾ ഇവളെ മെല്ലെ ഉപ്പാൻ്റെ അടുത്ത് പോയി, ബാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇവളെ തലയിൽ ഇങ്ങനെ ചോറിഞ്ഞ്, ഉപ്പ പിന്നെ ഉപ്പോ ആ പിന്നെ ആ എനിക്ക് ഖുർആൻ പഠിക്കണം. ഉപ്പ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അള്ളാഹുവിന്റെ കലാമ് പഠിക്കുക എന്നതാണ്, വിശുദ്ധ ഖുർആൻ. ഏതായാലും എന്റെ മോള് നല്ല ആശയുള്ള മോളാണ്, കലാം അള്ളാഹുന്റെ കലാം പഠിക്കാനല്ലേ നീ പഠിക്കണുണ്ടല്ലോ, നിനക്കൊരു ഉസ്താദിനെ വെച്ചിരുന്നുണ്ടല്ലോ. ഞാൻ ഉസ്താദിനോട് അന്വേഷിക്കാറുണ്ട്, ഉസ്താദ് പറയാറുണ്ട് എന്റെ കുട്ടി നന്നായിട്ട് പഠിക്കണമെന്ന് പറയാറുണ്ട്. ഉസ്താദിനോട് അന്വേഷിക്കുമ്പോൾ അത് വേണം കേട്ടോ, അത് വേണം. മക്കളെ മദ്രസയിലേക്ക് അങ്ങോട്ട് അയച്ചിട്ട് മദ്രസയിലേക്ക് സ്കൂളിലേക്ക് അയച്ചിട്ട് നമ്മൾ പോലെ കുത്തിയിരുന്നാൽ മക്കൾ പഠിക്കൂല. ഇടക്കിടക്കൊന്ന് മദ്രസയിൽ പോവാ, ഉസ്താദിനെയൊക്കെ ഒന്ന് കാണാം, ഉസ്താദ് എന്തുണ്ട് എൻ്റെ കുട്ടി അങ്ങനെ ഉണ്ട് പഠിക്കണുണ്ടോ. അപ്പൊ കുട്ടിക്കും തോന്നും റബ്ബേ ഈ പണ്ടാര പാഹ്യൻ ഇടക്കിടക്ക് വരുന്നുണ്ടല്ല, പഠിക്കാണ്ട് എന്നാ മോശ എന്ന് മക്കൾക്ക് തോന്നണോ, ഉപ്പാൻ അങ്ങനെ കാണണോ. അത് കാണുമ്പോൾ കുട്ടി പഠിച്ചോളൂ, ഉസ്താദാണെങ്കിലും ഇത് എവിടെ നമ്മളാ ബൈക്ക് പോവില്ല. ചിലപ്പോ നമ്മള് സ്കൂളിലേക്കൊക്കെ വരാറുണ്ട്, വല്ല മടക്ക കുത്തൊക്കെ കുത്തിയിട്ട് മോശേ നമ്മളെ ചെങ്ങന പോണോ സിറാജിന എത്രാം ക്ലാസ്സിലാ, അതൊന്നും നമുക്കറിയില്ല, ഇവനാന്ന് അതിന്റെ ഓണർ, ഇവൻ അറിയില്ല ആ സാധനം എത്രാം ക്ലാസ്സിലായി പഠിക്കുന്നത്. മടക്ക കുത്ത കുത്തിയിട്ട് കാരണം ക്ലാസ് പിടിയെ വിളിച്ചാൽ ഒരു ഉപ്പമാറ കണി കാണാൻ പോലും ഉണ്ടല്ലോ. അത് നമ്മളെ പെണ്ണുങ്ങളിങ്ങനെ പറത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോളും. ഇവിടുത്തെ കഥയല്ല ഞാൻ പറയുന്നത്, ഞാൻ പോ 2 ദിവസം വരെ ഇവിടുത്തെ പെണ്ണുങ്ങളല്ല ഞാൻ പറയുന്നത്. അതിന് പെണ്ണുങ്ങൾ ഇറങ്ങിക്കോളും എവിടെ നോക്കിയാലും, ആണുങ്ങൾ ആ ബൈക്ക് കാണൂല. ഇടക്കിടക്ക് മക്കളെ കാര്യത്തിൽ നമ്മളൊന്ന് പങ്കെടുക്കണേ എന്ന് അന്വേഷിച്ചു. നമ്മളെ കുട്ടിയൊക്കെ വേണ്ടിയിട്ടല്ലേ ഈ മക്കളിലെ നാളെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയേണ്ട കുട്ടികളല്ലേ. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നമ്മളൊന്ന് ഇടപെടണം, നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇത് പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു, ഉപ്പാ സംഗതിയൊക്കെ ശരിയാ, പക്ഷെ എന്നാലും അയാൾ അത്ര പോരാ, ആ ഉസ്താദ് ശരിയില്ല. എന്താ ഞാൻ വേറെ ആളെ കണ്ടിട്ടുണ്ട്. അതാര്? അത് പറയുമ്പോ ഇപ്പൊ കുഴപ്പമുണ്ടാവുക. ആരടി? അത് ആ ജയിലിനകത്ത് കിടക്കുന്ന കള്ളൻ. കള്ളൻ എന്ന് പറഞ്ഞപ്പോ രാജാവ് ചേട്ടി ഏ എന്ത്,
चिंती അയാൾ വന്നിട്ടില്ലെന്ന് നോക്കാം. അപ്പോൾ അയാൾ വരാൻ പാടില്ല, അയാൾക്ക് പാര വെക്കണം. ഉസ്താദിനെ പാര വെക്കണം. അപ്പണ്ണ ഒരിക്കേ വെച്ചിട്ടോട്ടോ, നമ്മൾ അടുക്കടുക്ക് വെക്കുന്ന പാര ഒരിക്കൽ വെക്കാൻ ഇവിടെ തീരുമാനിച്ച്. ഇവിടെ ഒരു കത്തെഴുതി ആ പാവ ഉസ്താദിന്, കത്തെഴുതിട്ട് രാജപടന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വട, ഈ കത്ത് എൻ്റെ ഉസ്താദിലെ ഖുർആൻ പഠിപ്പിക്കണേ, മൂപ്പരെ നാട്ടിൽ കൊണ്ടുകൊടുക്കുന്നത്. ഇവൻ ചോദിച്ചു, എന്താ കത്തിലെ വിവരം, കത്തിലെ വിവരം എന്താണ് എന്ന് നിന്നോട് പറഞ്ഞാൽ പിന്നെ കത്തെഴുതേണ്ട ആവശ്യമുണ്ടടാ പോട്ടാ. കത്തെങ്ങാനും നീ തുറന്നോക്കി, എന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കു പറഞ്ഞു. ഇവൻ പറഞ്ഞില്ലപ്പ കണ്ണാടും തൊട്ടാണ് ഞാൻ കൊണ്ടുകൊടുത്തിട്ടാറ്. ഇവൻ ആ കത്തുമായിട്ട് ഉസ്താദിന്റെ നാട്ടിൽ പോയി, അന്വേഷിച്ച് ഉസ്താദിന്റെ പൊരയിലെത്തി. ഉസ്താദിന്റെ പൊരയിൽ പോയി ഡോറിന് തട്ടിയപ്പോൾ ഡോറ കടച്ചിട്ട് ഉസ്താദും ഭാര്യയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാണ്. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആരോ ഡോറിന് തട്ടി. തട്ടിയപ്പോ ഉസ്താദിനോട് ഭാര്യ പറഞ്ഞു, ഡോറിനാണ് തട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഞാൻ നോക്കട്ടെ. മുമ്പ് എഴുന്നേറ്റ് കയ്യൊക്കെ കഴി ഡോർ തുറന്നു. ഡോർ തുറന്നു നോക്കുമ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു കത്ത്, ആ സുഹറ തന്നതാ. ഓ ഞാൻ രണ്ട് ദിവസം ലേറ്റായി പോയി, നല്ല മോളാണല്ലോട്ടോ, അത് പഠിക്കാൻ വേണ്ട താല്പര്യം കൂട്ടിയാ. ഉസ്താദിനും കുടുംബത്തിന് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കൊക്കെ സുഖമാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ അറിയണം ഉസ്താദ്. ഉസ്താദ് നാട്ടിൽ പോകുമ്പോഴാണ് ഇവിടെ കള്ളം കയറിയത്. ഇതുവരെ കള്ളനെ പിടിച്ചിട്ടില്ല. ഇപ്പൊ ഒരു സംശയം ഇവിടെ എല്ലാവർക്കും നിലനിൽക്കുന്നുണ്ട്. കൊട്ടാരത്തിൽ ഒരു പരസ്യം നടക്കുന്നുണ്ട്. കൊട്ടാരത്തിന്റെ അകത്തളങ്ങൾ കൃത്യമായി പരിചയമുള്ള എന്റെ ഉസ്താദ് അത് കൊടുത്തു പോയി. അതുകൊണ്ട് പൊന്നാര ഉസ്താദ് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, വന്നാൽ നിങ്ങളെ രണ്ട് കയ്യും വെട്ടാൻ വേണ്ടി ഉപ്പ മന്ത്രിമാരോട് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ പുറയിൽ നിൽക്കണ്ട, അവിടെ നിന്ന് നാട് വിട്ടോ. പട്ടാളക്കാർ അങ്ങോട്ടായിക്കും നിങ്ങളെ പിടിക്കാൻ. ഈ കത്ത് വായിച്ചു ഉസ്താദ് പാവം നെഞ്ചത്ത് തടവി. എൻ്റെ മോ, ഭാര്യ വെച്ച് എന്താണെന്ന് വെച്ചാ, ഞാൻ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലടി ഞാൻ വരുമ്പം കള്ളം കയറിയത്. ആ ഇപ്പൊ അവിടെ എല്ലാവർക്കും സംശയം, ഞാനത് കെട്ടുന്നാ. പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ അറിയാണ്ട് എടുത്തുപോയി. ഞാൻ ഉസ്താദ് പറഞ്ഞ് തോന്നിയാസം പറയാൻ പാടില്ല, എടുത്ത് ഇങ്ങോട്ടല്ലേ കൊണ്ടുവരേണ്ടത്. അല്ല പിന്നെ ആണുങ്ങളെ കാര്യമാണ്, പോലെ വൈക്ക് എവിടെയാണുള്ളതെന്ന് അറിയാൻ പറ്റില്ല. അവള് നല്ല മോളാടി അരി സൂറ. അവള് വിവരം അറിയിച്ചോണ്ട് രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ലേ. ഒരു വിവരം അറിയിക്കാണ്ട് പട്ടാളക്കാരെ വന്ന് പിടിച്ചോണ്ടിരുന്ന എന്താ കഥ, എന്റെ രണ്ട് കയ്യും പെട്ടൂലേ. അതുകൊണ്ട് ആ പെണ്ണിന് പടച്ച തമ്പുരാൻ റഹ്മത്തും ബർക്കത്തും ഹെൽമെറ്റും ബെൽമെറ്റും എല്ലാം കൊടുക്കട്ടെ. ഇതുവായിരുന്നു ടൂ വീലർ കൂട്ടുന്നുണ്ടോ. എന്നിട്ട് പറഞ്ഞു, ബാ മക്കളെല്ലാം കൂട്ടി വിട്ടോ, പട്ടാളക്കാർ എത്തുന്നതിന് മുമ്പ് നാട് വിടുന്നതാണ്. അങ്ങനെ ഉസ്താദ് മക്കളെല്ലാം കൂട്ടി പാവം പെട്ടി മാളയെല്ലാം എടുത്ത് പുരയിലെ കൂട്ടി പുറത്തിറങ്ങി. അയൽവക്കക്കാരെ നോക്കുമ്പോൾ ഉസ്താദ് മക്കളെല്ലാം കൂട്ടി പോകുന്നു. പുറത്തെ മോടി വന്നു വെച്ചാൽ ഉസ്താദ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ആളങ്ങനെ കൂടാൻ തുടങ്ങി. ഉസ്താദ് പറഞ്ഞു, ഞാൻ കുറച്ച് അപ്പുറത്ത്, അല്ല അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അതിൻ്റെ അപ്പുറത്ത്, അതിൻ്റെ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ സ്ഥലമില്ലേ. ഉസ്താദ് മനസ്സുകൊണ്ട് പറഞ്ഞു, സ്ഥലം അറിഞ്ഞിട്ട് വേണം നമുക്ക് എനിക്ക് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ കൊല്ലാം അല്ലേ. അല്ല അത് ഞാൻ അപ്പുറത്ത്. ഒരുത്തം ചോദിച്ചാൽ അപ്പം ഈ അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാന്ന്. ഉസ്താദ് പറഞ്ഞു എൻ്റെ ഉപ്പാൻ്റെ അടുത്ത്. മനസ്സിലായില്ലേ ചോദിച്ചു. അവൻ പറഞ്ഞു അത് മനസ്സിലായി, ഞാൻ കുറേ ദിവസമായി പോയി ഞങ്ങൾ പോയിട്ട് പറഞ്ഞു. ഇയാൾ നാട് വിട്ട്, ഭാര്യയും മക്കളെ കൂട്ടി ഇയാൾ നാട് വിട്ട്. ദിവസം കുറെ കഴിഞ്ഞിട്ട് ഉസ്താദ് കൊട്ടാരത്തിൽ എത്തിയില്ല. സുഹറ പോയിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ എനിക്ക് ഖുർആൻ പഠിക്കാൻ മുട്ടിയിട്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഉപ്പ പറഞ്ഞ്, പിന്നെ അതെന്താ ഉസ്താദ് വന്നിട്ടില്ലേ. ഇവള് പറഞ്ഞു, അങ്ങനെ തന്നെ ഉസ്താദ്, പോയാൽ വേഗമൊന്നും വരൂല, വല്ലാത്ത സാധനമാണ്. മനസ്സുകൊണ്ട് പറഞ്ഞ പാവോ ഈ ബൈക്ക് ഇനി വരൂല. അപ്പൊ ഉസ്താദിന്റെ ഉപ്പ എന്ത് ചെയ്തു, രാജാവ് രണ്ട് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇപ്പോളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ പുരയെ പോയി നോക്കിയാണ്, നാട്ടിൽ പോയി നോക്കിയാട്ടെ, അയക്കൊന്ന് പഞ്ച സുഖലൊന്ന് അന്വേഷിച്ചു വെച്ചു. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവളെന്ത് ചെയ്തേറിയോ, നിങ്ങൾ നാട് വിട്ടോ പറഞ്ഞ്. അത്ര ബുദ്ധിയുണ്ട് ഇപ്പിള്ളേർക്ക്, വല്ലാത്ത സാധന അപ്പ മക്കൾ. എന്നിട്ട് പട്ടാളക്കാരവിടെ പോയി, അവിടെ പോയി അന്വേഷിച്ചു. അന്വേഷിച്ചാലും നോക്കുമ്പോൾ സാധനമില്ല. ഉസ്താദ് നാട് വിട്ടി. ഒരുത്തം പറഞ്ഞു, പോകുമ്പോൾ ഞങ്ങൾ ചോദിച്ചതാ, ഉപ്പാൻ്റെ അടുത്ത് പോകുന്നിട്ട് പോയി പിന്നെ കണ്ടില്ലായിരുന്നു. അങ്ങനെ പട്ടാളക്കാർ തിരിച്ചു വന്നു. രാജാവിനോട് പറഞ്ഞു, ഉസ്താദ് ഇല്ല അയാൾ നാട് വിട്ടുന്നു. രാജാവ് ഇങ്ങനെ എന്താ പോയാൽ നാട് വിടാൻ, കൊട്ടാരത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, കൃത്യമായ ശമ്പളമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇവള് വേക്കുന്നു, ഉപ്പ ഞാൻ പറഞ്ഞില്ല അയാൾ പോയാൽ വരില്ല എന്നാ. കള്ളൻ ഉസ്താദ്, കള്ളൻ ഉസ്താദാ, കള്ളൻ ഉസ്താദ്. അപ്പൊ ഉപ്പ പറഞ്ഞ, നോക്കാം മന്ത്രിമാരെ വിളിച്ചിട്ട് വെച്ചു, മന്ത്രിമാരെ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് നാട് വിട്ടു. ആ ഇവളിപ്പോ പറയുന്ന ജയിലകത്ത് കിടക്കുന്ന കള്ള മനോഹരമായി ഖുർആൻ വന്ന അറിയുന്ന ഒരാളാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ നിങ്ങളെ കുട്ടി പറഞ്ഞ സത്യട്ടോ, യാദർച്ഛികമായി ഒന്ന് രണ്ട് തവണ ജയിലിന്റെ ഭാഗത്ത് കൂടെ ഞാൻ നടന്നു പോകുമ്പോ അതിന്റെ അകത്തുനിന്ന് വളരെ മനോഹരമായ ഒരു കിറായത്ത് കേട്ടിട്ടുണ്ട്. എന്ത് രസമാണ് കേൾക്കാൻ. പിന്നെ ഖുർആൻ പഠിക്കാനല്ലേ സമ്മതിച്ചേർ.
അപ്പൊ അതേ മന്ത്രിയോട് രാജാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, നീ പോയിട്ട് ആ കള്ളനോട് പറ എന്റെ കുട്ടിക്ക് കുറാൻ പഠിപ്പിക്കാൻ പറഞ്ഞു. മന്ത്രി പോയി ജയിലൊക്കെ തുറന്ന് അകത്ത് കയറി, ഹലോ കള്ള അസ്സലാമു അലൈക്കും, നീ ആള് ഭാഗ്യവാനായൊരു കള്ളനാട്ടോ, എടാ നീ മുസായിഫ് കട്ടിട്ടാ മൊത്തത്തിൽ പഠിച്ചേ മുതലപ്പൻ നിങ്ങനെ നോക്കി എന്തേ വെച്ച്, എന്നാ നീ ആള് ഭാഗ്യവാനാണ്, ഇവിടുത്തെ കൊട്ടാരത്തിലെ രാജകുമാരിക്ക് ഖുർആൻ പഠിപ്പിക്കേണ്ട ഉസ്താദായി നിന്നെ തിരഞ്ഞെടുത്തു. മൂപ്പർ ചിരിച്ചോണ്ട് പറഞ്ഞു, കള്ളനെ കള്ളൻ ഖുർആൻ പഠിപ്പിച്ചാൽ നടക്കൂല, ഞാൻ ഖുർആൻ പഠിപ്പിക്കൂല, ഞാൻ കള്ളനാർ, എടാ നീ പഠിപ്പിക്കണോന്ന് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ മന്ത്രി പറഞ്ഞു, അല്ല നീ ഖുർആൻ പഠിപ്പിച്ചാല് ചിലപ്പോ നിന്നെ നിന്നോട് രാജാവിന് ദയ തോന്നിയിട്ട് നിന്നെ നാട്ടിലേക്ക് വിട്ട് എനിക്ക് നാട്ടിൽ പോയി കൂടെ വെച്ചു. ഖുർആനാണ് എന്നെ ജയിലിലെത്തിച്ചത്, ഖുർആനാണല്ലോ ജയിലിൽ കൊണ്ടുവന്നത്. അതേ ഖുർആൻ കൊണ്ട് അല്ലാഹു ജയിലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് പേര് ഖുർആൻ കൊണ്ട് ഹിദായത്തിലായിട്ടുണ്ട്, ഒരുപാട് പേര് ഇതേ ഖുർആൻ കൊണ്ട് വഴികേടിലുമായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരുപാട് പേര് വഴികേടിലായിട്ടുണ്ട് അല്ലേ, ഒരുപാട് പേര് വഴികേട്ടിലായിട്ടുണ്ട്. ഖുർആൻ ഖുർആനിന്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിച്ചല്ലാതെ അതിന്റെ ആന്തരികത മനസ്സിലാക്കാതെ കണ്ടതിനർത്ഥം വെച്ചിട്ട് പോയ ആൾക്കാരൊക്കെ വഴികേടിലായിട്ടുണ്ട്, എല്ലാവരും അങ്ങനെ വഴികേടിലായി പോയിട്ടുണ്ട്. ഖുർആൻ അതിന്റെ അന്തസത്തയിലേക്ക് ഇറങ്ങിയപ്പോ ഹിദായത്തിനുമായിട്ടുണ്ട്. മഹാനായ ഉമർ ഖത്താബൊക്കെ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടിയ പാർട്ടിയാണ് അല്ലേ, കൊല്ലപ്പെട്ടു പോയത് ഫൈസലില്ലേ, ഫൈസൽ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടിയ പാർട്ടി. അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ, ആ മനുഷ്യന്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകട്ടെ, ആ പാവപ്പെട്ട പെണ്ണിനും മക്കൾക്കും അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അല്ലാഹു ഹിദായത്ത് അവർക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്ക് എന്ന് ചെയ്യാം, അങ്ങനെ ഖുർആൻ കൊണ്ട് ഹിദായത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് കിട്ടലാണ്, അങ്ങനെ കിട്ടിപ്പോയ രക്ഷപ്പെട്ട് അല്ലാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരട്ടെ. പടച്ചോൻ ഇപ്പോ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യത, പൈസ ഉണ്ടായതൊന്നല്ല, പൈസക്കാരനായതുമല്ല ഭാഗ്യം, സുബൈർ കാദികനായതുമല്ല ഭാഗ്യം, നിങ്ങൾക്ക് ശ്രോതാക്കളായതുമല്ല ഭാഗ്യം. ഭാഗ്യം ഏതാണ്? പരിശുദ്ധ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടു നമ്മൾ. അല്ലാഹു ആ മഹാഭാഗ്യത്തെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടു നമ്മൾ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. മഷറി റസൂലിന്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഹൈറിന്റെ പാർട്ടിയിൽ അല്ലാഹു നമ്മെ കുടുംബത്തെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം അല്ലാഹു നിലനിർത്തട്ടെ. എപ്പോഴും അങ്ങനെ ദുആ ചെയ്യണം, അങ്ങനെ ദുആ ചെയ്യണം. വഴിപഴച്ചു പോയാൽ തീർന്നു നമ്മളുടെ എല്ലാ കാര്യവും. ഇവിടെ ഈ മഹ്മൂദ് അൽഫന്ദി ഖുർആൻ ഒരുപാട് പേരെ ഹിദായത്തിലാക്കിയിട്ടുണ്ട്, ഖുർആൻ ഒരുപാട് പേരെ വഴികേടിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ കലാമിന്റെ മുഈസത്താണ്. അപ്പോ മൂപ്പര് ചിന്തിച്ചിട്ട് പറഞ്ഞു, ശരി ഞാൻ ഖുർആൻ പഠിപ്പിക്കാം, പക്ഷെ ഒരു ഷർത്തുണ്ട്. എന്താ? ഞാൻ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല, ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല. ഈ ജയിലിന്റെ ഉള്ളിൽ അവള് വന്നാ പഠിപ്പിക്കാറുണ്ട്. മന്ത്രി തിരിച്ചോട്ട് പെണ്ണിനോട് പറഞ്ഞു, ഹലോ സുഹറ, ഇന്ത്യ തെരഞ്ഞെടുപ്പ് ഉസ്താദ് ഭയങ്കര സംഭവമാണ്, അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങൂല, ജയിലിൽ പോയാൽ പഠിക്കൂ പഠിപ്പിക്കൂ. ഇവള് പറഞ്ഞു, അയാളെ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഏത് നരകത്ത് പോകാനും ഞാൻ തയ്യാറാണ്. എന്ത് രസം അത് കേൾക്കാൻ! ആ അളെ പെണ്ണുങ്ങളെ കണ്ട് ജമാഅത്തായിട്ട് പറഞ്ഞല്ലോ, നരകത്ത് പോകുന്നൊന്നും വലിയ ബേജാറില്ല, അയൽവക്കാർ കണ്ട കളിയാക്കുന്നുള്ള ബേജാറുള്ളൂ, പോയോക്കണം തിരിയൂ അവസ്ഥ. അള്ളാഹു നരകത്തെ നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. അങ്ങനെ ഇവള് മുസാഫിലെടുത്ത് ജയിലിൽ പോയി, ജയിലൊക്കെ തുറന്ന് രണ്ട് പട്ടാളക്കാർ പുറത്ത് വിളകത്ത് കയറി, ഉസ്താദ് പറഞ്ഞ് ഇരിക്കുന്നു ഇരുന്നു, എവിടെ വരെ പഠിച്ചു, പഠിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു, നന്നായി പഠിച്ചിട്ടുണ്ടുള്ളൂ. അപ്പൊ മൂപ്പര് മൂപ്പർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, മൂപ്പര് നമുക്ക് ആദ്യം മുതലാണ്ട് തുടങ്ങാൻ തോന്നും, ആയിക്കോട്ടെ എന്നു ഫാത്തിമയിൽ വെച്ചിട്ട് പിടിച്ചു ഇയാള്. ഇയാൾ പറഞ്ഞു, ഞാനങ്ങോട്ട് ഓതു, ആ നീ മുസാഫ് നോക്കണം തന്നു, ആയിക്കോട്ടെ എന്നു. ഇയാൾ കണ്ണും പൂട്ടി ഓതി, ഇവള് കണ്ണ് തുറന്ന് നോക്കി, മുസാഫല്ല ഇയാളാ, കുറച്ചേ ഇയാളെ ഉണർന്നു നോക്കുമ്പോൾ ഇവൾ ഇങ്ങനെ നോക്കുന്നു. ഇയാള് പറഞ്ഞു, എന്നെ അല്ല നീ നോക്കണ്ട, ഖുർആൻ നോക്ക്, ഖുർആൻ തുറന്നൊന്ന് നോക്ക് പെണ്ണേ, ഫർദാണതു നീ പഠിക്കലെന്നേ, ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന, ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന, ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന, ഹർഫുകൾ ഒന്നിനൊന്ന് സാക്ഷി പറഞ്ഞിടുന്ന, പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ, പ്രതിഫലം മുഴുവനും നിനക്കു തന്നെ, ഖുർആൻ തുറന്നൊന്ന് നോക്ക് പെണ്ണേ, ഫർദാണ തുറി പഠിക്കലെന്നേ. ഖുർആനിലേക്ക് നോക്കുമ്പോൾ ഏന്ന് അവിടെ ഞാൻ നോക്കുന്നുണ്ട് ഉസ്താദെ, എന്നിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു വരാൻ, ഒന്ന് രണ്ട് മാസം അങ്ങനെ കുറച്ച് കുറച്ച് ഓതി കൊടുത്ത് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. സുഹറയ്ക്ക് ഇപ്പോൾ ഒരു വല്ലാത്ത ആവേശമാണ് മൂപ്പരുടെ അടുത്ത് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സുഹൃത്ത് ആലിമ്രാനിലേക്ക് കടന്നുകയാണ്.
അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ച വിശദമായ ഒരു സൂറത്താണ് സൂറത്ത് ആലി ഇംറാൻ. സൂറത്ത് ആലി ഇംറാനിലേക്ക് കടന്നപ്പോൾ തന്നെ ഇയാളുടെ ശാരീരിക പ്രകടനങ്ങൾ മാറാൻ തുടങ്ങി. ഓരോരോ ആയത്തുകൾ ഇങ്ങനെ കഴിഞ്ഞു വരുമ്പോഴും അയാളുടെ ശബ്ദത്തിന് വരകൂടി, അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വല്ലാത്ത മാറ്റ്, എന്തോ എന്തൊക്കെ സംഭവിക്കാൻ പോണ ഘട്ടം. അയാൾ ഓതി ഓതിയിട്ട് അവസാനം 26-ാമത്തെ ആയത്തിലേക്ക് ഒരു സെക്കൻഡ് നിർത്തി, എന്നിട്ട് കടന്നു, മോളെയൊന്ന് ശരിക്കും നീ ഖുർആൻ നോക്ക്, ഈ ആയത്തുണ്ടല്ലോ മോളെ, ഖുർആനോട് പറയാൻ ഈ ആയത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണെന്ന് പഠിക്കണം നീ, ഇത് പഠിക്കൽ നിനക്ക് നിർബന്ധമാണ്, നീ ഒന്ന് പഠിച്ചു നോക്ക്. അവൾ ചെയ്തു സാദേ ഈ 26-ാമത്തെ ആയത്ത് മാലികൽ മുൽക്ക് തുഉതിൽ മുൽക്ക മൻ ദശാ, ഇത് പറഞ്ഞു ആ രാജാവ് ബോധമില്ലാതെ നിലത്തേക്ക് വീണു. സുഹറ ചാടി എഴുന്നേറ്റു, വിളി കേൾക്കണില്ല, ബോധമില്ലാണ്ട് കിടക്കുന്ന ഉസ്താദിനെ ഒന്ന് നന്നാക്കാൻ ഇവൾ പുറത്തേക്ക് കൂടി വെള്ളെടുക്കു. ജസദാകെ വിറയ്ക്കുന്നേ മെല്ല കൺപീലി പൊന്തി രാജനും ചൊല്ലി, മെല്ല മെല്ല കൺപീലി പൊന്തി രാജനും ചൊല്ലി, എട്ടി മലിക്കപ്പോൾ ഹൃത്തിൽ ഖൗഫേറി പെട്ടെന്നായി ബോധം നശിച്ചവരും ചീറി. ആയ തോതരുടെ മൂപ്പർ ഒരു അലർച്ചയോടെ ബോധമില്ലാതെ വീണു. ഇവളെ മെല്ലെ വിളിച്ചു, ഉസ്താദേ 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 എണീക്കണില്ല, ഉസ്താദേ കളൻ ഉസ്താദേ, എന്നിട്ട് എണീക്കണില്ല. ഇവളെ പുറത്തേക്കോടി ഒരു മൺപാത്രത്തിൽ തണുത്ത വെള്ളമായിട്ട് ഇവള് തിരിച്ചോടി, ഉസ്താദിനൊന്ന് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവള് ഓടുന്നതും ഇവള് വെള്ളമെടുത്ത് തിരിച്ചോടുന്നതൊക്കെ ഇവിടെ ഉപ്പ കാണുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ച് കള്ളന് വെള്ളം കൊടുക്കാൻ ഇവിടെ പട്ടാളക്കാരൊക്കെ ഇല്ലേ, പിന്നെ ഇവളെന്തിനാ അപ്പണിയെടുക്കണേ. ഇവളെ വേഗത്തിന് ഉപ്പ വന്നു. ഇവള് ജയിലിന്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ഉസ്താദിന്റെ അടുത്ത് എത്തുമ്പോ ജയിലിന്റെ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് ഇയാൾ വിളിച്ചു, സുഹറ ഔറേ പേര് മാറ്റി അതുപോലെ പണ്ടൊരു കുഞ്ഞിക്ക് ഉപ്പ പേരിട്ടു, അബു അബുന്ന് മാത്രം പേരിട്ട് ഉസ്താദിന്റെ അടുത്ത് ചേർക്കാൻ വേണ്ടി പോയി. മദ്രസയിൽ ചേർക്കാൻ വേണ്ടി ഉസ്താദ് ജിതന്റെ പേര് ഇപ്പൊ അബു, അപ്പുറം ഇപ്പുറമില്ലാത്ത പേര്. ആ ഉപ്പ പറഞ്ഞു ഇവന്റെ സ്വഭാവം നോക്കിയിട്ട് ബാക്കി കൂട്ടിച്ചേർക്കാൻ വെച്ചിട്ട് എന്താ നല്ല സ്വഭാവം എന്ന് അബൂക്കറാക്കാം, ബടക്കാന്ന് അബൂജായിലാക്കാം. അതിനു വേണ്ടി ആദ്യം അബുവാട് ഇട്ട് വെച്ചത് അവരുടെ സുഹറയിലെ കൂടി അവറിയാക്കിയ ശംസു. അപ്പോ സുഹറാനെ പിടിച്ചിട്ട് ഉപ്പ ചോദിച്ചു, എടി ഇങ്ങോട്ട് വളി, കള്ളന് വെള്ളം കൊടുക്കാൻ പട്ടാൾക്കാരില്ല, നീ രാജകുമാരിയല്ലേ, ഖുർആൻ പഠിക്കല്ലേ നിന്റെ ലക്ഷ്യം, നീ എന്തിനാ വെള്ളം തോടണത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു പൊന്നാര ഉപ്പ ഓതിക്കൊണ്ടിരിക്കും ഉസ്താദ് ബോധം കെട്ടുകൊണ്ട്. ഉസ്താദിനോട് ചോദിച്ചു, ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളോട്, രാജകുമാരി ബോധം തെളിഞ്ഞുള്ള നേരമപന്തീതാ ചൊല്ലുന്നു രാജകുമാരി കൊല്ലുമിതാ, കേട്ടിടണേ നീ എൻ കഥകൾ സുൽത്താനിൻ പൊന്മകളെ, ഇരു ചെവി അറിയരുതേ ഇവകളൊന്ന് മോതരുതേ, ഇരു ചെവി അറിയരുതേ ഇവകളൊന്ന് മോതരുതേ. ഉസ്താദിന്റെ മുന്നിലുള്ള പാത്രത്തിന്റെ കഷ്ണങ്ങളൊക്കെ ഇവള് തുടച്ചു മാറ്റി, ഒരു ഭാഗത്തേക്ക് മാറ്റി വെള്ളമൊക്കെ തുടച്ചു. ഉസ്താദ് നനഞ്ഞിട്ടുണ്ട്, ശരീരമൊക്കെ തുടച്ചു കൊടുത്തു, തോർത്ത് കൊണ്ടുവന്നിട്ട് തുവാല കൊണ്ടുവന്നിട്ട് തുടച്ചു കൊടുത്തു. ഉസ്താദിനെ കുറച്ചും കൂടെ അവിടെ മാറ്റിയിരുത്തി, എന്നിട്ട് ഇവള് ഉസ്താദിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരുന്നു. ഉസ്താദ് ഇങ്ങനെ താഴേക്ക് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവള് ചോദിച്ചു, ഉസ്താദേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എന്തേ ഉസ്താദ് എന്തിനാ വീണേ? മൂപ്പര് പറഞ്ഞു, ബോധം കെട്ട് വീണത്. എന്തിനാ ബോധം കെട്ടെ? അല്ല ഉസ്താദേ, ഉസ്താദ് ആരാ? മൂപ്പര് അന്നല്ല, ഒരു കള്ളൻ ഇങ്ങനെ കുറാനോ തകയില്ല, ഉറപ്പാ സത്യം പറ. ഉസ്താദ് ആരാ? സുഹ്റാൻ, ഞാൻ ഒരു പെരും കള്ളനാ, ഞാനൊരു വല്ലാത്ത ധിക്കാരിയാണ്, കള്ളനാണ്. അന്നല്ല ഉസ്താദ്, സത്യം പറ ഉസ്താദ്, പറ ഉസ്താദ്. ഈ പെണ്ണുങ്ങൾ ഭയങ്കര സംഭവം കേട്ടോ, ഈ ആണുങ്ങളെ കൽപ്പിൻ്റെ അകത്തുള്ളത് തോണ്ടിയെടുക്കാൻ ഇങ്ങനെ സർജന്മാർ വരേണ്ടി കൊടുക്കും.
ഓരോരുത്തം പറയും ഞാൻ ഒന്നും പറയില്ല, എന്നിട്ട് ഉറങ്ങാൻ കിടന്നിട്ട് കംപ്ലീറ്റ് വിളിച്ചു ഓരോ ഉറക്കത്തിൽ. അടുത്ത കിടക്കുന്ന പെണ്ണിതെല്ലാം കേൾക്കും, ഇങ്ങനെയല്ലേ ഉണ്ടായില്ല നേരം വൾക്കട്ടും ആ കഴിക്കാൻ കാണിച്ചു തരാൻ. അതുകൊണ്ട് മരിച്ചു എന്ന് കണക്കൂട്ടിയാൽ തിരക്കേടില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആള് പഞ്ഞിയിലെടുത്ത് വായിൽ കുത്തി അറിച്ചിട്ട് ഇങ്ങനെ കിടക്കാം, പറയുന്ന നോക്ക് തിരിയില്ല. എന്താ പറഞ്ഞ തിരിച്ചാലും പ്രശ്നമുണ്ടാവും. ഇവള് ചിലപ്പോൾ പഞ്ഞിയെടുത്തിട്ട് ഇങ്ങനെ നോക്കും, എല്ലാം കേട്ടിട്ട് പഞ്ഞി കുത്തി നിറക്കും. പിന്നെ എൻ്റെ അവസാനത്തെ ആയിക്കൊണ്ടായാലും അതുകൊണ്ട് ഇവളിങ്ങനെ തോണ്ടാൻ തുടങ്ങി. ഉസ്താൻ്റെ സത്യം പ്രസ്ഥാനം അവസാനം ഇവൾ സഹിക്കാൻ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, പെണ്ണെ ജോറ ഞാൻ ഇക്കൊരു കാര്യം പറഞ്ഞുതരാം, ഞാൻ ആരാണെന്നൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനു ഒരു കാര്യമുണ്ട്. എന്താ? ഞാൻ ഈ പറയുന്ന കഥ ആരോടും പറയൂലാന്ന് ചേർത്ത് പറയണം. ആയിക്കോട്ടെ എന്നാ, ഞാൻ ആരോടും പറയില്ല, ഉറപ്പല്ലേ? വല്ലാഹി പറയൂലാണ് ഇവള് പറഞ്ഞു. പടച്ച റബ്ബ് സാക്ഷി, നിങ്ങൾ പറയുന്നത് ഞാൻ ആരോടും പറയില്ല, ഉറപ്പാണല്ലോ. അതെ, എന്നാ ഞാൻ പറയാം. ഞാൻ ആരെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ. ആ, നീ മഹ്മൂദ് അൽ ഖഫന്തി രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവള് പറഞ്ഞ് കേട്ടിട്ടുണ്ടോന്നോ? എന്റെ റബ്ബെ, ഞാൻ എന്തെല്ലാം കേട്ടെ. എന്താ അയാളെ കുറിച്ച് നീ കേട്ടത്? അയാളോ, അയാൾ സത്യസന്ധനാണ്, പ്രജാതൽപരനാണ്, ആബിദാണ്, ഹാഫിദാണ്, ഏഴ് രാജ്യത്തിന്റെ ഭരണാധിപനാണ്. എന്റെ ഉപ്പ പോലും അയാളുടെ ഗതിയാണ്. ഇവളങ്ങ് പറയാൻ തുടങ്ങി. അടിമകൾക്കെല്ലാം കനിവിന്റെ പാത്രം അവർ നീട്ടിരുന്നു അരുമയാൽ പാത്രം. അഹദോരിലെന്നും അവരോരി സ്തോത്രം അധിപതിയോരിൽ സുജുതായി നിത്യം. വിശുദ്ധ കലാമി പൊരുളുകൾ വിശുദ്ധ ഖുർആനും മനപാഠമായി വിനാശത്തിൻ മാർഗം അവർക്കില്ല തീരെ വിനയത്തിൻ പാത്രം തരുന്നവർ നേരെ. അഹദോനിലെന്നും അവരോരി സ്തോത്രം അധിപതിയോനിൽ സുജുദായി നിത്യം. അടിമകൾക്കെല്ലാം കനിവിന്റെ പാത്രം അവർ നീട്ടിടുന്നു അരുമയാൽ മാത്രം. അവൾ പറഞ്ഞു, മഹ്മൂദ് അൽഫന്തിയെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. നീ എന്തൊക്കെയാ കേട്ടത്? അയാൾ സത്യസന്ധനാണ്, അയാൾ പ്രജാതൽപരനാണ്, അയാള് ഖുർആൻ മുഴുവൻ മനപ്പാടമൊക്കെ ഉള്ള ഒരാളാണ്, ഏത് രാജ്യത്തിന്റെ ഭരണാധിപനാണ്, എന്റെ ബാപ്പയുടെ രാജ്യം പോലും അയാളുടേതാണ്. പിന്നെന്ത് കേട്ടിട്ടുണ്ട്? പിന്നെ അയാള് നല്ലൊരു മനുഷ്യനാണ്, പിന്നെയോ വിന്നു വിന്നു നല്ല മനുഷ്യനാണ്, പിന്നെയോ വിന്നു നല്ല തന്നെ പറഞ്ഞെല്ലാം തീർന്ന. പിന്നെന്താ പറയാ? അവസാനം ചോദിച്ചു, തീർന്നോ? പിന്നൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? അയാളാണ് എന്നെ രാജാവ് വെച്ച് എന്നെ ആ പിന്നെ രാജാവ് വെച്ചെന്നെ എന്നെ പിന്നെ എന്നെ പിന്നെ ടണ്ടേ രാജാവ് ചേർന്ന സാധനം ഉസ്താവിന് കക്കാൻ ഓതാനുള്ളതാണ്, വേറൊന്നും അറിയില്ലേ. അയാളാണല്ല കല്യാണം കഴിക്കുന്നത്, മംഗല കഴിക്കുന്നത് എന്ന് മഹ്മൂദ് ഖഫന്തി ഞെട്ടിപ്പോയി. പടച്ച തമ്പുരാനെ, ഞാൻ കല്യാണം കഴിക്കുമെന്ന് വാക്ക് കൊടുത്ത ആ പെണ്ണാണോ എന്റെ മുന്നിൽ? രണ്ട് കയ്യും കൊട്ടി എന്നെ കൊണ്ടിട്ടത് എവിടെ? കല്യാണം കഴിക്കൂന്ന് പറഞ്ഞ പെണ്ണിന്റെ മുന്നിൽ. പെണ്ണാണാനൊരു പൊരെ പോയി ചോദിച്ചോ, ആ പൊരന്റെ പൂച്ചത്ത് സ്കൂട്ടർ വന്നോ വീണു ചോദിച്ചോ, എന്തോ എന്റെ കഥ. അതാ പെണ്ണിങ്ങനെ കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നോ ജീവിതത്തിൽ പെണ്ണ് കിട്ടൂല. പിന്നെ പെണ്ണ് എന്ന് അറിയുമ്പോൾ തന്നെ വീണുന്നാ എനിക്ക് ഓർമ്മയില്ല. ഇതെന്റെ കയ്യില്ലാണ്ട് വെട്ടിവിടെ കൊണ്ടിട്ടു. എന്നിട്ട് മൂപ്പര് ചോദിച്ചു പെട്ടെന്ന്, ആ സൂറ, നീ ആ മഹ്മൂദ് ഖഫന്തിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ? ഇല്ല. ഞങ്ങളുടെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. എനിക്ക് കാണണോ? ഇവിടെ ഇവിടെ പറഞ്ഞു, കാണണമെന്ന് വെച്ചാല് ഇപ്പം കാണണോ? ഇപ്പം കാണണോ? വേണോ? ആ, എന്നാ നീ എന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഇവിടെ നോക്കി കണ്ടോ? ഏ,
നീ ചിന്തിക്കുന്ന നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ മഹ്മൂദ് ഖഫന്തി രാജാവ് ഞാനാണ്. ഇവളിങ്ങനെ നോക്കിട്ട് പറഞ്ഞ് ഉസ്താദിന് ബോധക്കേടായ പിരാന്തായ അകന്ത. അല്ല നിങ്ങള് പറഞ്ഞ് നിങ്ങളാ മഹ്മൂദ് ഖഫന്തി. മോളെ, ഞാൻ ഏതായത്ത് ഓതുമ്പോഴാ വീണ നിനക്ക് അറിയാലോ? അറിയാ. എന്നാൽ ആ ആയത്താണ് എന്നെ ഇവിടെ എത്തിച്ചത്. പരിശുദ്ധ ഖുർആൻ സൂക്തമതോതി പതിവില്ലാതെ ഒരു പുലി അവിടമിലെത്തി. പരിശുദ്ധ ഖുർആൻ സൂക്തമതോതി പതിവില്ലാതെ ഒരു പുലി അവിടമിലെത്തി. നാടുകൾ കടന്നു ഞാനിവിടെ എത്തി. നാറിയാൻ സുഹറാദി അരികിലെത്തി. നാടുകൾ കടന്നു ഞാനിവിടെ എത്തി. നാറിയാൻ സുഹറാദി അരികിൽ. രാജന്റെ കുതിരത്തിൽ ഒരു ശക്കാടേ രാവും പകലിലും തുണയോനാണേ. ഞാനാണ് മഹമൂദുൽ ഖഫന്തിയാണേ. രാജ്യങ്ങൾ ഭരിക്കുന്ന പാപിയാണേ. എല്ലാ കഥകളും അവളോട് പറഞ്ഞു. എല്ലാ കഥകളും കേട്ടപ്പോ പെണ്ണിങ്ങനെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, സുബ്ഹാനല്ലാ. എന്റെ പാപ്പ അറിയില്ലട്ടോ, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാതിരി പണിയൊന്നും ഉണ്ടാവില്ല. ഞാനായതാലും എന്റെ ഉപ്പാനോട് പറയട്ടെ. ഇവള് ഓടാണ്. ഓടുമ്പോ മൂപ്പര് വേഗം വിളിച്ച് സുഹറ അവിടക്ക് 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 വല്ലാഹി പറയൂല എന്ന് പറഞ്ഞിട്ടാ കഥ പറഞ്ഞത്. പറയാൻ പാടില്ല, സത്യാണ്. ഇവിടാ കുടുങ്ങി പടച്ചോനെ, വല്ലാഹി പറയില്ല എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞോണ്. എന്ന് പറയാൻ പറ്റൂല, പറഞ്ഞാൽ സത്യത്തിനെതിരാകും. പറയാണ്ടിരിക്കാൻ പറ്റൂല, പറയാണ്ടിരുന്നാൽ എന്താണ്ടാക മംഗലുണ്ടാവില്ല. ഇയാളിൻ്റെ ഉള്ളിൽ ഞാൻ പുറത്തു, ഇയാൾ വരുന്ന ചുപ്പ കാത്തു നോക്കും, ഇയാൾ ഇറങ്ങി വരുമോ? മംഗലവും നടക്കൂല. എന്താ ചെയ്യുക? മംഗലാന്നല്ല ഏറ്റവും കൂടുതൽ ആദ്യം നടക്കേണ്ട കേസ്. പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുമ്പൊക്കെ അങ്ങനെ ഒരു മടിച്ചു നോക്കും. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർ അങ്ങോട്ട് പറയണം. ഇപ്പോൾ 18 എന്നിട്ട് 18 അല്ലേ? എന്തായി നോക്കാതെ? നോക്കിയിട്ടില്ലെങ്കിൽ എന്താ കഥ അറിയോ? നമ്മളിപ്പുറത്തോട്ട് എക്സ്പ്രസ്സിന് ഇറങ്ങിപ്പോവും. ഇപ്പൊ ലോക്കലിൽ കയറിയിട്ട് ബാക്ക് പോകേണ്ടി വരും. ആ അള്ളാഹു നമ്മുടെ പെൺകുട്ടികളുടെ കൽബിൽ ദീനെ നിറച്ച് കൊടുക്കുമാറാകട്ടെ. അതാ എപ്പോഴും ദുആ ചെയ്യണം, എപ്പോഴും അത് ദുആ. 4 കണ്ണുകൊണ്ട് നോക്കണം. 2 കണ്ണേ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളൂ. 2 ഭാര്യനോട് കടവും വാങ്ങുക, എന്നിട്ട് 4 കണ്ണുകൊണ്ട് നോക്കുക. ആര ഈ പെൺകുട്ടികളാണ്? അല്ലാത്ത സാധനങ്ങളാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ ഗുണമുള്ളത്. തിരിച്ചോണ്ടേ ബാക്കി നാളെ രാത്രി പറയാം. അപ്പോ ഇവളാകെ കുടുങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് തീരുമാനിച്ച് വരുമ്പോലെ വരും. ഒരു കാര്യം നോക്കാം. ഇവളുപ്പാനെടുത്ത് പോയി. ഇവളുപ്പാനെടുത്ത് പോയി പറഞ്ഞപ്പാ, നമ്മൾ അപ്പുറത്തെ നബീസാന്റെ മംഗലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് ഇപ്പുറത്തെ കദീസാന്റെ മംഗലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞ് സാറാന്റെ തിന്നാ പോലും. അതെ, സൂറാന്റെ തന്ന ഇപ്പൊ ചെയ്ത സൂറ സൂറ. അപ്പൊ ഉപ്പാക്ക ചിന്തതോ? ആ മഹ്മൂദ് അയാളെടുത്ത് മനുഷ്യനാ. അയാൾ പൊന്നോട്ട് ചിന്തയൊന്നും ഇല്ലേ അയാൾക്ക്? അയാളോട് ഞാൻ വിവരമൊക്കെ പറഞ്ഞതാ. അയാൾ ഇന്ന് എപ്പോഴും വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു. മോളെ, അയാൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് 2 ദിവസം കൊണ്ട് അന്വേഷിക്കാൻ പോവാം. എങ്ങോട്ടോ ഇനി 2 ദിവസം കൊണ്ട് നമുക്ക് കത്തുക. എന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളൂ. ഏതായാലും അയാളെ റിപ്പോർട്ട് കിട്ടിയിട്ട് നമുക്ക് ഓൺ ദി സ്പോട്ടിൽ കല്യാണം നടത്താം. അന്നേരം ഇവള് വേണ്ട, എനിക്ക് വേണ്ട, ശരിയാവില്ല, ഞാൻ വേറെയാളെ കണ്ടിട്ടുണ്ട്. ഉപ്പോ ചാതാരി ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന കള്ളൻ ഇപ്പൊ ഞെട്ടി എഴുന്നേറ്റിട്ട് ഒരു അടിയാണ്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എടി എന്താണ് നീ പറഞ്ഞത്? ഉസ്താദാക്കാൻ പറഞ്ഞിട്ട് ഉസ്താദാക്കാൻ പോലെ ഭർത്താവാക്കാൻ പറഞ്ഞാൽ നടക്കൂല. പൊട്ടത്തി കളനെ ഭർത്താവാക്കാറോ? എനിക്കെന്താണ് ഭ്രാന്തുണ്ടോ? ഒരു ഭ്രാന്തുള്ള പെണ്ണല്ല അണിമാതിരി വർത്താനം പറയോ? രാജകുമാരിയായ പെണ്ണ് ജയിലിൽ കിടക്കുന്ന കള്ളനെ ഭർത്താവായി വേണമെന്ന് പറയണമെങ്കിൽ ആ പെണ്ണിന് ഭ്രാന്ത് വേണം. എനിക്ക് ഭ്രാന്തുണ്ടോ? അപ്പൊ ഇവളിങ്ങനെ ചിന്തിച്ച്,
പിരാന്തുണ്ടെങ്കിൽ പറയൂ. അപ്പൊ എനിക്ക് ഇന്ന് മുതൽ പിരാന്തന്നെ. ഒറിജിനലേക്കാൾ രസകരമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് പിരാന്തി. ഒറിജിനലേക്കാൾ രസമാണ് ഡ്യൂപ്ലിക്കേറ്റ് പിരാന്തി. അതല്ല, ആ 2000 രൂപയേക്കാൾ നല്ല 2000 ഇറങ്ങിയല്ലോ ഡ്യൂപ്ലിക്കേറ്റ്. കോയമ്പത്തൂർന്ന് 20 ലക്ഷം 20 കോടി പിടിച്ച ഇപ്പുറത്തെ ഇറങ്ങുമ്പോഴൊക്കെ മറ്റേത് അപ്പുറത്തേ വന്നില്ല. എന്തൊരു കുതിരത്ത്. അപ്പോൾ ഒറിജിനലേക്കാൾ രസകരമാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുക. അപ്പോൾ ഇവളെന്ത് നേരെ അടുക്കളയിൽ പോയി. അടുക്കളയിൽ പോയി ഉമ്മാനങ്ങനെ വിളിച്ചു. ആ പുറത്തിരിക്കുന്നത് ആരാ? ഉമ്മ അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അത് എൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പ നിങ്ങളാരാ? എൻ്റെ ആ എൻ്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എൻ്റെ ആരാണ്? ഉമ്മ ചിനിക്കെന്താടി പീരാന്തുണ്ട? ആ എൻ്റെ ഭർത്താവ് എൻ്റെ ഉപ്പ. ആ എൻ്റെ ഉപ്പ നിങ്ങളാരാ? എൻ്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എൻ്റെ ആരാ? നിൻ്റെ ഉപ്പ. എൻ്റെ ഉപ്പ നിങ്ങളാരാ? എൻ്റെ ഭർത്താവ്. നിങ്ങളെ ഭർത്താവ് എൻ്റെ ആരാ? ഉപ്പ. ഇവിടെ ചൊറപ്പാണോ? ഉമ്മക്ക് സംശയി അല്ലേ? അല്ലാണ്ട് അത് സത്യത്തിൽ പെട്ടെന്ന് വെച്ചാൽ ആർക്കും സംശയി പോവും. ഉമ്മ പറഞ്ഞു, അതെ എന്റെ ഭർത്താവിന്റെ ഉപ്പ. എന്തേ എന്താ നിങ്ങളെ ഭർത്താവാ? എന്റെ ഉപ്പാനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി ശരിയാക്കിയിട്ട് പറഞ്ഞു. ഉമ്മ ആകെ അലാക്കായിട്ടാണല്ലേ. ഉമ്മ മെല്ലെ എഴുന്നേറ്റ് ഏതായാലും ഇങ്ങനെ പോയി നോക്കുമ്പോ ഉപ്പ അങ്ങനെ ചൂടിലിരിക്കുന്നു. പ്രാന്തളിച്ച ഉമ്മ പാവം. ഉമ്മ വേക്കൊന്ന് മെല്ലെ വിളിച്ചു. സുഹറ എന്തോ പറഞ്ഞോ? സുഹറേ അവള എന്റെ മോള, അവൾക്ക് ഭ്രാന്താടി. അതെ എനക്കും തോന്നി. അതെ ഓള് പറയുന്നത് ഉപ്പ ഭർത്താവ് ആരാന്നു ചോദിക്കുന്നത്. ഇവര് വർത്താനം പറഞ്ഞോടുക്കുമ്പോ റൂം ഒന്ന് ലോകമാട്ട് ഭ്രാന്തല്ലേ ഇവക്ക്. റൂം ഫുള്ള് അടച്ചില്ല, വാതിൽ ഫുള്ളായിട്ട് അടക്കാണ്ട് ലേശം തുറന്നു വെച്ചിട്ട് ഇരിക്കുന്ന ആ കിടക്കണ ബെഡുമൊക്കെ ഇവളെ റൂമിൽ ഇവള് പാട്ട്. തന്ത്രകുന്ദ്രനാ ഒരർഫാർവി മലയാളി ഇല്ലാതൊരു പാട്ട്. ഇവളെ ഉമ്മ ഉപ്പി ഉമ്മി ഓടിപ്പോയി. ഇവളെന്തല്ലോ പാടല്ലേ, വാതിൽ തുറന്ന് ഇവിടെ അടിച്ചിരുന്ന് പാടാണ്. അപ്പൊ ഉപ്പ ഇവളെ വിളിച്ചു, മോളെ ഇവളെങ്ങനെ നോക്കി. യായ് യാരട നീ? ഉപ്പ പറഞ്ഞു, ഞാൻ നിന്റെ ഉപ്പ. ഞാൻ നിന്റെ ഉമ്മ. കിട്ടി ഉപ്പ കിട്ടി. ഉപ്പ മെല്ല വേക്കോട്ട് കളിച്ചു. ഉമ്മ പറഞ്ഞു, നോക്കിട്ട്. ഏയ് യാര കണ്ണാച്ചി, നിങ്ങൾ യാറുമാ? ഉമ്മ പറഞ്ഞു, ഞാൻ ഉമ്മ. ഞാൻ നിന്റെ ഉമ്മാന്റെ ഉമ്മ. കിട്ടി ഉമ്മാക്കും കിട്ടി. രണ്ടാൾ കൂടി പുറത്തിറങ്ങി. അപ്പൊ ഇവളെ ചങ്ങായി പെണ്ണുണ്ടെങ്കിൽ ഇങ്ങനെ പോന്ന്. ഇവളെ വിളിച്ചു അകത്ത് കയറടി. അവള് പറഞ്ഞു, നിങ്ങൾ രണ്ടാളും കയറിയിട്ട് ശരിയാകത്തിട്ട് ഞാൻ ഒറ്റക്ക. നീ അകത്ത് കയറടി. ഉമ്മയൊപ്പം പോയി പുറത്തെ റൂമിലിരുന്ന്. ഇവളെ മെല്ലെ അകത്ത് കയറി ചങ്ങായി. അകത്ത് കയറി ഇവളെ ഡോർ ഇങ്ങനെ വേക്കോട്ട് അടച്ചിട്ട് ഡോറിന്റെ അടുത്ത് നിന്ന് സോറ ഇങ്ങനെ നോക്കി. ഉപ്പയും ഇല്ല ഇവളെ ഉള്ളൂ. സോറ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇവള് പറഞ്ഞു, വേണ്ട ഇങ്ങോട്ട് പാടി. നീ ഇങ്ങോട്ട് പാടി. അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരണോ? നീ ഇങ്ങോട്ട് വരുന്നോ വെച്ചു. പിരാന്തത്തി ഇങ്ങോട്ട് വന്ന് ഇറങ്ങവർ കൂടും. ഇവള് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാറില്ല. ഇവള് പോയി സുഹറ ബെഡും ഇരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞു, ഇവിടെ ഇരിക്കടി. അവള് പറഞ്ഞു, വേണ്ട. നിൽക്കുമ്പോ സ്പീഡ് വിട്ട് ഓടാൻ വേണ്ടി. എടി എനക്കൊരു ഭ്രാന്തും ഇല്ല, നീ ബേജാറാകണ്ട. ഇവള് പറഞ്ഞു, എല്ലാ ഭ്രാന്തന്മാരും അങ്ങനെ തന്നെയാ. അവർക്ക് ഏതെങ്കിലും ഭ്രാന്തനുണ്ട്? എനിക്ക് ഭ്രാന്തുണ്ട്. എന്നിട്ട് ആശുപത്രിയിൽ പോയിട്ട് നമ്മ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയാലല്ലേ ഭ്രാന്തി. പാമ്പ് കടിച്ചവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. നാട്ടുകാരനെ കൂടി പാമ്പ് കടിച്ചു. ഇത്ര എല്ലാവരും കൂടെ അടിച്ചു. ജീപ്പ് എല്ലാം കുറിച്ച് കറ എല്ലാം കയറി എല്ലാം കയറി. അപ്പോൾ ഒരുത്തരടിച്ചു. നീ വരുന്ന വെച്ച് സ്ഥലം ഉണ്ടോ? വെച്ച് സ്ഥലമില്ല. നീ അടുത്ത വണ്ടിക്ക് പറഞ്ഞു. ആശുപത്രിയിൽ എത്തി നോക്കുമ്പോൾ പാമ്പ് കടിച്ചവനെ നായി ഇരുന്നില്ല. ഓല റോട്ടം വരുത്തിയിട്ട് ബാക്കി ഇല്ലാതെ വണ്ടി കയറി പോയതാ. അപ്പം നമുക്ക് അങ്ങനെയാണ്. ആളെ കൊണ്ടുപോകാൻ ഭയങ്കര ധൃതിയാണ്. നമ്മൾ അന്ന് നോക്കുകയും ചെയ്യില്ല. അടിച്ച് കയറി പായലാ. അപ്പം ഇവിടെ എല്ലാ ഭ്രാന്തന്മാരും അങ്ങനെ പറയലോ. അന്നിപ്പോൾ ഇവള് പറഞ്ഞു, എടി എനക്കൊരു ഭ്രാന്തും ഇല്ല, നീ വിശ്വസിക്ക്. അവളോ, ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന കള്ളനെ വേണമെന്നൊരു രാജകുമാരി വിളിച്ചു പറഞ്ഞാൽ അവൾക്ക് ഭ്രാന്തല്ലേ? അപ്പം രാജകുമാരി ദൂരെ പറഞ്ഞു, ഇവിടേക്ക് ഞാൻ പറഞ്ഞുതരാം. എടി കള്ളനെ ഭർത്താവായിട്ട് കിട്ടിയാൽ മൊത്തം ലാഭ. ഒരു സാധനം പൈസ കൊടുത്ത് വാങ്ങണ്ട, എല്ലാം ഫ്രീ ആയിട്ട് വരും. രാത്രി ലോഡിറക്കാൻ കാത്തു നിന്നാൽ മതി. അയൽവക്കക്കാരനെ വരെയും മംഗളത്തിന് വിളിക്കാൻ പാടില്ല. ഓൻ്റെ പാത്രത്തിൽ ബൾബിൽ കൊടുക്കേണ്ടിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒരു കുതിരത്വം ഹിക്കുമത്വമാണ്. തൽക്കാലം നീ എൻ്റെ കൂടെ നിൽക്ക്. പിന്നെ എനിക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം. നീ ഉപ്പ ഉപ്പാനോട് ഉമ്മാനോട് പോയിട്ട് ഇപ്പം പറ, 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കള്ളനെ കല്യാണം വെച്ചാൽ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറയാറ്. അപ്പോൾ ഇവള് വെച്ച് നീ മരിക്കോ? വേറെ പണിയൊന്നുമില്ല, നീ പോയിട്ട് പറയാറ്. ഇവള് പോയി. ഇവള് പോയപ്പോൾ ഉമ്മ ഉപ്പ ഇങ്ങനെ ഇരിക്കുന്നു. രണ്ടാളും ചോദിച്ചാൽ എന്താ അവള് പറയണത്? ഇവള് പറഞ്ഞ്, 3 ദിവസത്തിനുള്ളിൽ ആ കള്ളൻ നിൽക്കാൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവൾ മരിക്കും. രാജാ പറഞ്ഞ് പോയി മരിക്കാൻ പറ. അവൾ മരിച്ചാൽ ഈ കല്യാണം നടത്തൂല.
ഉമ്മ നെഞ്ചത്തടി തുടങ്ങി. എന്റെ ഉമ്മോ എന്റെ മോളല്ലേ, അല്ലാ റബ്ബേ മരിച്ചാൽ പോയില്ല, അല്ലാ എങ്ങനെ കെട്ടിച്ചോർക്ക് മനുഷ്യാ പെണ്ണുങ്ങൾ നെഞ്ചത്തടിച്ച് അറിയതടിച്ചുകള് അടിയോടടിയായിരിക്കും. അതുണ്ട് ചിലപ്പോ കണ്ട് ഭർത്താക്കന്മാരും മരിച്ചാൽ അള്ളാഹുന്റെ റസൂൽ നിരോധിച്ചിട്ട് അരച്ചലായത് നെഞ്ചത്തടിച്ചിട്ട് അടിക്കുമ്പോ പിടിച്ചോക്കണ്ട, കാരണം അടിക്കുന്നോക്കെ അറിയാം ഓള നെഞ്ചാന്ന് അടിച്ചാ വേദന എടുക്കും. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ എത്തുമ്പോ സ്പീഡ് കുറച്ചിട്ട് മുട്ടിയിട്ട് പോക്കാം, അന്നേരം പിടിച്ചോക്കുന്ന അങ്ങനെയും മുട്ടിയിട്ട്. അന്നേരം ഉണ്ട് ഒരു ഭർത്താനോ, ഇനിയൽക്കാരാവുള്ളേ ഇനിയൽക്കാരാവുള്ളേ, നിങ്ങൾ വിചാരിക്കേണ്ട മരിച്ചാളോടുള്ള സങ്കടത്തിൽ പറയുന്നെന്ന് അകല്ല പറയുന്നത്. ആ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തായി പറഞ്ഞേ. ഇനിയൽക്കാരാവുള്ളേ ഇത് പോയി, ഇനിയൽക്കാരാവുള്ളേ ജഡ്ജസ് പ്ലീസ് കോഡ് നമ്പർ 2 അടുത്ത കാരാളുകൾ എന്നാ ചോദിച്ചു. പിന്നെ അർത്ഥം പഠിച്ചിട്ട് ബേക്ക് പോയിട്ട് ഞാനുണ്ട് എന്ന് എല്ലാം പറഞ്ഞിട്ട് കല്ലെടുത്ത് കയറിട്ടു. അപ്പോ ഇവിടെ പെണ്ണുങ്ങളെ നെഞ്ചത്തടി തുടങ്ങിയപ്പോ രാജാവ് പറഞ്ഞു, നീ അങ്ങോട്ട് നമുക്ക് നോക്കാം ആലോചിക്കാം. എന്താലോചിക്കാ മനുഷ്യാ, നിങ്ങൾ ആലോചിക്കുമ്പോഴേക്ക് എന്റെ മോള് മരിച്ചു പോകുന്ന. രാജാവ് ഭാര്യനെ പിടിച്ച് റൂമിലിട്ട് എന്തെന്നാ ചെയ്യണം. രാജാവ് കുടുങ്ങി, മന്ത്രിമാരും എല്ലാം എല്ലാം അടുത്ത് വന്ന് പ്രശ്നം അറിഞ്ഞിട്ട്, അങ്ങനെ ധാരാളം പ്രശ്നം അറിയാൻ നമുക്ക് നല്ല റായത്താന്നല്ല. ഇവർ വന്ന് രാജാവേ എന്താ, രാജാവ് പറഞ്ഞാടാ എന്റെ കഥ നിങ്ങൾക്ക് അറിയാലാ, ഒരു നല്ല അഭിപ്രായം പറ എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയ അഭിപ്രായം. ഒരു മന്ത്രി പറഞ്ഞു, എൻ്റെ നല്ല അഭിപ്രായം എന്തേ കെട്ടിച്ചു കൊടുത്തേ. രാജാവ് പറഞ്ഞു, നീ വട പോട്ട ഇതാങ്ക പിന്നെ നീ പറയണം, ഞാൻ ചെയ്തോളൂ. അപ്പം പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ സത്യത്തിൽ നിങ്ങളെ പെണ്ണിന് ഇപ്പം വട്ടാണ്, ഈ വട്ട് കേസ് എന്തായാലും ആര് കെട്ടൂല, മുഹമ്മദ് അലഫന്ദി കെട്ടൂല, നമ്മൾ കേട്ടോ. ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണം കേൾക്കാം, പെണ്ണിന് ഉറപ്പ് കഴിക്കൂല, ഏത് സമയത്താണ് നമ്മളെ കാര്യം പോകാന്നൊന്നും അറിയാൻ കഴിയില്ല. അപ്പോ നീ ആടന്ന് തുള്ളിക്കെട്ടാ, തുള്ളീൻ്റെ മേലെ കയറാണ്ടിരുന്നാ മതി, അല്ല മോള അല്ല ദീർഘായുസ് കിട്ടട്ടെ, ഇനിയും തുള്ളാനാ. ഇത് കണക്കായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടെണ്ണത്തിന് ബോബനും മോളി ഇരുന്ന പോലെ. അള്ളാഹു മക്കൾക്ക് ദീർഘായുസ് ആരോഗ്യം ആഫിയായിരുന്നു, കുടുംബത്തിന് ഉപകാരമാക്കി തരണം. ഇനി അവർക്ക് ദ്വാരം വെച്ചാൽ എല്ലാവർക്കും അസാനായിട്ട് പുണർകിടക്കൊണ്ടിരുത്തണ്ട, അങ്ങനെ സ്വഭാവമുണ്ട് പെണ്ണ്. മഹ്മൂദ് അൽഖഫന്തി രാജാവ് ജയിലും ഇവിടെ പുറത്ത് കളിയും തുടങ്ങി. അവസാനം പ്രധാനമന്ത്രി പറഞ്ഞു, രാജാവേ നിങ്ങളുടെ പെണ്ണിന് ഇപ്പം വട്ട് കേസാ, ഇതൊരിക്കലും ഒരു സ്വബോധമുള്ള മനുഷ്യൻ കല്യാണം കേൾക്കില്ല. മഹ്മൂദ് അൽഖഫന്തി എന്തായാലും പെണ്ണ് കെട്ടൂല, ഇയാൾ ഈ പെണ്ണിങ്ങനാന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് സംഭവമൊക്കെ പറ. രാജാ പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ പറയാ, ഒരു കാലത്ത് അയാളുടെ നേരെ മുഖത്ത് നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് വന്നതാണ്, ഇനി പോയിട്ട് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? എന്റെ മേലുള്ള രാജാവല്ലേ, ആള് സുപ്പീരിയർ അല്ലേ, എന്റെ മേലുള്ള ആളല്ലേ, ഞാനെങ്ങനെ അയാളോട് പോയിട്ട് പറ്റില്ല എന്ന് പറയാ. അപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾക്ക് നേരിട്ട് പറയാം വിഷമം ഉണ്ടെങ്കിൽ, കത്തെഴുതിക്കോ. കത്തെഴുതിട്ട് മറുപടി, ഫോണില്ലാത്ത കാലാണല്ലോ, ഫോണിലാക്ക് ഫോണിൽ ഇപ്പൊ കളി കണ്ടില്ലേ, ഈ അലാക്കിന്റെ മൊബൈലിൽ കള്ളത്തരം പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനം അതിപ്പോ. ഹലോ നീ എവിടെയാ ഉള്ളത്? ഞാൻ പഞ്ചാബിലാണ്. ഓനോനുമാനെ തറവാട്ടിരിക്കുന്നായി പറയുന്നു. ഈ പുരയിൽ കുത്തിയതിന്റെ ഓഫർ ജാഗ് ടോളിലാ ഉള്ളത്, മറ്റടുത്താള്ളത്, തിരുവനന്തപുരത്താള്ളത്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. എന്തിന് മൊബൈലാ കള്ളത്തരം പറയണ്ട. അപ്പോ കത്തെഴുതിക്കോന്നു രാജാവ്. മന്ത്രി പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം ഒരു കത്തെഴുതി. ആ കത്തൊരു രാജഭടന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. തന്റെ വേദന ചാലിച്ചെഴുതപ്പെട്ട കത്തായിരുന്നു അത്. മാന്യമഹാനായ അയാൾ രാജാവേ വാർത്ത കേൾക്കണേ, മാനസം നീറി എഴുതും കത്താണിതോർക്കണേ. മാനിമ്പയായ മോളെ കല്യാണം ചൊൽവിയ, മാധുര്യമൂറുന്ന വാർത്തയല്ലിതറിയുക. എന്റെ ഹബസിലായി വന്നെത്തി ഒരു കള്ളനും, ഏറ്റം മധൂരത്താൽ ഓതിടുന്നു ഫുർഖാനും. ഒരു നേരം എന്നോട് മോളും വന്നിതാ ചൊല്ലുന്നേ, ഒപ്പം ജീവിക്കുവാൻ വിട്ടതില്ല എങ്കിൽ പിന്നെ. സത്യത്താൽ ഞാനും മരിക്കുമെന്നവൾ ചൊല്ലിയേ, ദുഃഖത്താൽ ഞാനും അനുമതി ഇന്ന് മൂളിയേ. ആ കത്തുമായി അയാൾ മഹ്മൂദ് അൽഖഫന്തിയുടെ കൊട്ടാരത്തിലെത്തി. ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ മണിയുണ്ട്, വലിയ മണി. ആ വലിയ
മണിയുടെ മുന്നിൽ. സാധാരണ മണി പിടിച്ചടിച്ചാൽ അകത്ത് നിന്ന് ആരെങ്കിലും പുറത്തേക്ക് വരും, അതാണ് പതിവ്. ഇയാൾ ഏറെ നേരം മണിയടിച്ചിട്ടും ഒരു കുട്ടി പോലും പുറത്തേക്ക് വന്നില്ല. അയാളെ കൊട്ടാരത്തിന് മുറ്റത്തിറങ്ങി നാല് ഭാഗം കണ്ട് നടന്നു. ചപ്പ ചവറുകൾ കൂടിയിട്ടുണ്ട്, മാറാല കെട്ടിയിട്ടുണ്ട്, പൊടി പടങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഒരു ആറു മാസത്തിലധികം ജനപ്പാർപ്പില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത കോലത്തിലാണ് ആ കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൻ്റെ അവസ്ഥ. അയാൾ മെല്ലെ അങ്ങനെ ചുറ്റും നടന്നു, വെറുതെ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് നിന്ന് ഒന്ന് വെറുതെ വിളിച്ചു, മഹാരാജ മഹമ്മൂദ്. ആ വിളി കൊട്ടാരത്തിൻ്റെ ചുമരിൽ തട്ടി പ്രതിധ്വനിച്ചു എന്നല്ലാതെ മറുപടി പറയാൻ ആളുണ്ടായിരുന്നില്ല. അയാൾ മെല്ലെ തിരികെ നടക്കാണ്, എന്നെ ഏതായാലും കൊട്ടാരത്തിലേക്ക്. തിരികെ നടന്ന് കൊട്ടാരത്തിൻ്റെ ഗേറ്റിൻ്റെ അടുക്കിലെത്തുമ്പോൾ ആ കൊട്ടാരത്തിൻ്റെ പഴയ മാതിരികൾ കരകരാരവത്തോടെ മെല്ലെ തുറന്നപ്പോൾ ഇയാളെ ശബ്ദം കേട്ട് പുറത്ത് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ പഴയ കൊട്ടാരത്തിൻ്റെ കോലായിൽ നിന്നിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ നോക്കി. ആരോ മുന്നിൽ നിൽക്കുന്നത് ആ പെണ്ണ് കാണുന്നുണ്ട്. കണ്ണിൽ ശരിക്കും പിടിക്കണില്ല എന്ന് തോന്നിയിട്ടാവണം നെറ്റിത്തടത്തിൽ കൈവച്ചിട്ട് സൂക്ഷിച്ച് നോക്കി. എന്നിട്ട് മെല്ലെ വിളിച്ചു, മോനെ മഹ്മൂദേ, മോനിങ്ങട്ട് വാ, ഉമ്മ ഇവിടെ ഉണ്ട്, ഉമ്മ മരിച്ചിട്ടില്ലടാ, നീ എവിടെ ഇത്രയും കാലം പോയത്? എന്റെ മോൻ മഹ്മൂദ് ഇങ്ങോട്ട് വാ. തന്റെ പ്രിയപ്പെട്ട മകൻ മഹ്മൂദ് ഖഫന്തിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ ഉമ്മ വിളിച്ചു. പക്ഷെ രാജഭടൻ വന്നില്ല, തന്റെ മകൻ തന്നിലേക്ക് വരുന്നില്ല എന്ന് തോന്നിയിട്ടാവണം ആ പെണ്ണ് പെണ്ണിലെ മുറ്റത്തിറങ്ങി. വേച്ച് വേച്ച് തന്റെ മകനിലേക്ക് ധൃതിയോടെ നടക്കുമ്പോൾ ആ വയസ്സായ ഉമ്മയുടെ കാല് തന്നെ മുറ്റത്ത് വീണു. വീണപ്പോ രാജഭടൻ ഓടി വന്നു, പിടിച്ചേൽപ്പിച്ചു. എന്നേൽപ്പിച്ചപ്പോ അവന്റെ രണ്ട് കൈയും ചുക്കിച്ചുളിഞ്ഞ കൈകൊണ്ട് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്തുകൊണ്ടാണ് ഉമ്മ വിളിച്ചിട്ട് വരാത്തത്? നീ എവിടെയായി ഇത്രയും നാൾ ഉമ്മാനെ വിട്ടിട്ട് പോയത്? രാജഭടൻ പറഞ്ഞു, ഉമ്മ ഞാൻ നിങ്ങളുടെ മകൻ മഹ്മൂദ് ഖഫന്തി അല്ല, പിന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ മകനെ തേടി വന്ന മറ്റൊരു രാജഭടനാണ്. കയ്യങ്കട്ട് വിട്ടിട്ട് നിലത്ത് കുത്തിയിരുന്നിട്ട് ആ പാവം പെണ്ണ് പൊട്ടിക്കറിയാൻ തുടങ്ങി. അപ്പോ രാജഭടൻ കൂടി ഇരുന്നിട്ട് ചുമ്മാ പറ, മഹ്മൂദ് ഖഫന്തി രാജാവ് എവിടെ പോയി? മോനെ ആറുമാസം മുമ്പ് കൊട്ടാര മുറ്റത്തൊരു പുലി വന്നു നിന്നു. ഒരു നാൾ ഒരു പുലി ഇവിടെ വന്നേ, അവനും ഇടുന്നേ നാടും നഗരവും അവർ മുന്നിട്ടേ, കാടും മലകളും കടന്നു വിട്ടേ. മാസം മുമ്പ് കൊട്ടാരമുറ്റത്തൊരു പുലി വന്നു. ആ പുലിയെ പിടിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ രാജഭടന്മാർ പരാജയപ്പെട്ടപ്പോൾ കുളിക്കാൻ ഒരു ഉടുമുണ്ട് മാത്രം ധരിച്ച് കുളിക്കാൻ വേണ്ടി എണ്ണ തേച്ച് നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഒരു കുതിരപ്പുറത്തതിനെ പിന്തുടർന്നു. കാടുകളും മലകളും താണ്ടി എന്ന വിവരം പിന്നീട് കിട്ടി. പക്ഷെ ഇന്ന് വരെ അവൻ വന്നിട്ടില്ല. അവൻ ഇവിടെ വരാതിരുന്നപ്പോൾ ഇവിടുത്തെ പട്ടാളക്കാർ കൂട് വിട്ട് കൂടൊഴിഞ്ഞു പോയി. ഞാൻ ഇന്ന് ഒറ്റ കാണാം, അതുകൊണ്ട് നീ തിരിച്ചു പോയിട്ട് നിന്റെ രാജാവിനോട് എൻ്റെ മഹ്മൂദിനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ പൊട്ടിക്കരഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളുടെ മനസ്സിലൊരു ചിന്ത വന്നു. ആറുമാസം മുമ്പ് കാട്ടിൽ ഒരു കള്ളനെ നമ്മൾ പിടിച്ചു. ഞാൻ മഹ്മൂദ് ഖഫന്തിയാണ്. ഞാൻ കള്ളനെല്ലാം നേരെ പിടിച്ചു പറഞ്ഞു, കുളിക്കാൻ ഉടുമുണ്ട് മാത്രം ധരിച്ച ഒരാള്, എണ്ണ തേച്ച് കിടക്കുന്ന ഒരാള്, അയാളാണോ? അയാളാണോ കള്ളൻ എന്ന് പറഞ്ഞ് ജയിലിട്ട് കൈ മുറിച്ചത്? അങ്ങനെയാണെങ്കിൽ ഏഴ് രാജ്യം ഭരിക്കുന്ന രാജാവ് മഹ്മൂദ് ഖഫന്തിയോട് അനീതിയാണ് നമ്മൾ ചെയ്തത്. അന്ന് കള്ളനെ പിടിക്കുന്ന കൂട്ടത്തിൽ അയാൾ ആ രാജഭടൻ ആ ചുരുട്ടി പിടിച്ച കത്ത് മഹ്മൂദ് ഖഫന്തിയുടെ മാതാവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇത് പിടിക്കും, ഞാൻ ഇപ്പൊ വരാം, അഥവാ ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മകൻ വന്നാൽ ഈ കത്ത് കൊടുക്കണമെന്നു. അവിടെ കൊടുത്തിട്ട് രാജഭടൻ ഇറങ്ങിയോടി. മനുഷ്യന്റെ മനസ്സൊരു ഞാണിന്മേൽ കളിയാണ്, മനുഷ്യന്റെ മനസ്സൊരു ഞാണിന്മേൽ കളിയാണ്. ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും വലിയ വേഗതയുള്ള വാഹനം മനസ്സാണ്.
ഈ ഇരുന്ന് ഇരിപ്പിൽ നിങ്ങൾക്ക് അമേരിക്കയിലും പോകാം, തിരിച്ചുവിടെയും വരാം. ഈ ഇരുന്ന് ഇരിപ്പിൽ എവിടെയും പോയി തിരിച്ചു വരാം. അത്ര വേഗത്തിലുള്ളൊരു സംവിധാനം അല്ലാഹു നമ്മുടെ മനസ്സിലൊരുക്കി. പക്ഷേ ഈ മനസ്സുണ്ടല്ലോ, അതൊരു ഞാണിന്മേൽ കളിയാണ്. അത് നേരെ നിന്നാൽ നിന്ന് ഒന്ന് വഴി വിടച്ചു പോയാലോ എല്ലാം പിടച്ചുപോയി. മനസ്സൊന്ന് തെറ്റിയാൽ, മനസ്സിന്റെ താളമൊന്ന് തെറ്റിയാൽ അവിടെയാണ് മജ്നു ഉണ്ടാവുക, ഭ്രാന്തനുണ്ടാവുക, ഭ്രാന്തുണ്ടാവുക. സമനില തെറ്റിയാൽ, ഭ്രാന്താശുപത്രികളിൽ ഒരുപാട് ഭ്രാന്തന്മാർ കിടക്കുന്നുണ്ട്. അവരൊന്നും ഭ്രാന്തായി ജനിച്ചവരല്ല, ചിന്തകളുടെ ചില ആധിക്യങ്ങൾ കൊണ്ട് മനസ്സ് പെരുകിയതാണ്. അങ്ങനെ അവര് ഭ്രാന്തന്മാരെന്ന് നമ്മൾ മുദ്രകുത്തിയവരാണ്. ചില നല്ല ഭ്രാന്തന്മാരുടെ മനസ്സിന്റെ അകത്ത് ചില നല്ല ചിന്തകളുണ്ടോ? ഒരു ഭ്രാന്താശുപത്രി ഞാൻ ഒരിക്കൽ പോയി, ഭ്രാന്തന്മാരെ കാണാൻ പോയതാണ്. എനിക്ക് ഭ്രാന്തായിട്ട് പോയതല്ല, ഇവൻ അങ്ങനെയാ പറയാ ചിരിച്ചോണ്ടു. അപ്പൊ അവിടെ പോയപ്പോ ഒരു ഭ്രാന്തൻ എന്നെ കണ്ടപ്പോ ഓടി വന്നിട്ട് സുഖത്തോട്ടിക്കനല്ലേ ചോദിക്കാനല്ല, എന്നോട് ഞാൻ ഒരാൾ കാണാൻ വന്നി. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് നീ ക്ലോക്കിന്റെ പെൻഡുലം കണ്ടിട്ടോ? ക്ലോക്കിന്റെ പെൻഡുലം കണ്ടിട്ടുണ്ടോ? പഴയ കാലത്തെ ക്ലോക്കിന്റെ അടിയിൽ ഇങ്ങനെ ആടുന്ന ഒരു സാധനം ഉണ്ട്, പെൻഡുലം എന്നാ പറയാ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ മുട്ടുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതെന്താ പറയണത് എനിക്കറിയോ? ഒരു ഭ്രാന്തൻ എന്നെ പഠിപ്പിച്ച ഒരു വലിയ സത്യാത്തോ. ആ ഭ്രാന്തന്റെ മുഖത്ത് ഞാൻ കുറെ സമയം നോക്കിയിരുന്നത്. അതെന്താ പറഞ്ഞറിയോ? ഈ ക്ലോക്കിന്റെ പെൻഡലം ഇങ്ങനെ ആടുമ്പോ നിന്നോട് പറയണില്ലടോ, സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം. ശരിയല്ലേ അത്? മനുഷ്യന്റെ ജീവിതത്തിൽ സുഖം ദുഃഖം, സുഖം ദുഃഖം, സുഖം ദുഃഖം സമ്മിശ്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്റെ ജീവിതത്തെ പടച്ചത് അങ്ങനെയാണ്. ചിലപ്പോ സുഖമുണ്ടാവും, ചിലപ്പോ ദുഃഖം ഉണ്ടാവും. ആ സുഖത്തിൽ അല്ലാഹുവിനെ സ്മരിക്കാൻ, റബ്ബിനൽ ഹംദുലില്ലാ പറയാൻ, ദുഃഖത്തിലോ ക്ഷമിക്കാൻ, സഹിക്കാൻ. ഇന്നല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമാശീലന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. അല്ലാഹു രണ്ടും പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യനെ ക്ഷമിക്കാനും സന്തോഷിക്കാനും പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തിന്റെ ഘട്ടം വന്നാൽ അല്ലാഹുവിനേക്ക് തിരിച്ചു പോണം, സ്തുതിക്കണം. അഥവാ ദുഃഖത്തിന്റെ ഘട്ടം വന്നാലോ റബ്ബിന് വേണ്ടി ക്ഷമിക്കണം. ഇത് അള്ളാഹുവിന്റെ മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന വ്യത്യസ്തമായ സന്ദർഭങ്ങളാണ്. അള്ളാഹു രണ്ടും അംഗീകരിച്ച് ജീവിക്കാൻ തോഫിക്ക് നൽകട്ടെ, സുഖവും ദുഃഖവും. അപ്പോ ഈ മനുഷ്യന്റെ മനസ്സങ്ങോട്ട് തെറ്റി, ചിന്ത കൂടെ അങ്ങോട്ട് തെറ്റുമല്ലോ. അപ്പൊ ഇയാളെ ചിന്ത ഇപ്പൊ മഹ്മൂദ് അൽഫന്ദിയാണ്. കാടുകളിൽ നിന്ന് കാടുകളിലേക്ക്, മലകളിൽ നിന്ന് മലകളിലേക്ക്, നാടുകളിൽ നിന്ന് നാടുകളിലേക്ക്, മരുപറമ്പിൽ നിന്ന് മരുപറമ്പിലേക്ക് അയാൾ ഓടാൻ തുടങ്ങി. കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നില്ല. കത്തു കൊടുത്തയച്ചിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ഇയാളെ കണ്ടില്ല. സുഹറ കൂട്ടുകാരിയെ വിളിച്ചു, ഇങ്ങോട്ട് പാടി, രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മളെ കത്ത് മറുപടി ഇല്ലല്ല, നീ ഉപ്പാനോട് പോയിട്ട് പറ, നാളെ രാവിലെ എന്റെ നിക്കാഹ് നടക്കണം, ഇല്ലെങ്കിൽ ഉച്ചക്ക് മയ്യത്തെടുക്കണം, പോയിട്ട് പറ. ഇവള് പോയി രാജാവിനോട് പറഞ്ഞു, സുഹറ അന്ത്യശാസ്ത്രം പ്രഖ്യാപിച്ചു, എന്ത്? രാവിലെ നിക്കാഹ് നടക്കണം, ഉച്ചക്ക് മയ്യത്തെടുക്കണം. രാജാവ് പറഞ്ഞു, പിന്നെ എന്തിനാ പറഞ്ഞ പൈസ കളിയത്? രാവിലെ തന്നെ വയ്ക്കാൻ പറ. അപ്പൊ ഇവൾ ഒന്നും ഓടി വന്ന്, എന്താ ഉച്ച? ഒന്നുമില്ല, രാവിലെ തന്നെ മംഗലം വന്നു. മറ്റേ പെണ്ണിനോടും നീനോടൊന്നും പറയണ്ട, ചിലപ്പോ ഇന്ന മയ്യത്തേക്ക് ഉച്ചക്ക് എടുക്കേണ്ടി വരാറ്. രാജാവ് മന്ത്രിമാരെ വിളിച്ച് ആലോചിച്ചു. മന്ത്രിമാർ പറഞ്ഞു, രാജാവേ ഇനിയിപ്പോ എന്താ നടക്കേണ്ടത്? കത്തിന്റെ മറുപടി എന്നാൽ കല്യാണമല്ലേ നടക്കേണ്ടത്? അതിനിടയ്ക്കിൽ ആ പെണ്ണ് അവിവേകം ചെയ്തേക്കണ്ട, സംഭവിക്കാറ്. അങ്ങനെയാണെങ്കിൽ നാളെ എന്റെ മകളുടെ നിക്കാഹ് നടക്കണം, വരൻ ജയിലിനകത്ത് കിടക്കണ കള്ളൻ. രാജാവ് പ്രഖ്യാപിച്ചു, കൊട്ടാരം അടിപൊളി, കല്യാണത്തിന്റെ ചുറ്റുവട്ടങ്ങൾ നടക്കും. മധുവർദ്ദപ്പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാതിരേഴിൽ ലംഘിമാറിയുന്നോളെ 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 ലംഘിമാറിയുന്നോളെ. സുഹറൊക്കെ പെരുത്ത് സന്തോഷാണ്, കാരണം അവള് വിചാരിച്ചെടുത്ത് കാര്യം നടക്കാണ്. പക്ഷെ മറ്റുള്ള പെണ്ണുങ്ങൾക്കെല്ലൊരു ഇവളെ കാണുമ്പോൾ ഒരു പുച്ഛം, ചോറ് കിട്ടുന്ന വിചാരിച്ച് ഭയങ്കര സന്തോഷമുണ്ട്. എന്നാൽ ഇവളെ കാണുമ്പോൾ എന്ത് വിരാന്തത്തിയായി, ജയിലകത്ത് കിടക്കുന്ന കള്ളനെ മാപ്പിളേ എന്തിന്ന്. പക്ഷെ ഇയാളെ കാര്യം എന്താ അറിയോ, ഇയാളെ ജയിലിനുള്ളിലാണ്. സംഗതി ഒരു മന്ത്രി പോയിട്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ട്, അയാളതും പറഞ്ഞിട്ട് ജയിലിൽ നിറക്കാണ് പുറത്തും പോയി. സത്യത്തിൽ ഇയാളെ ജയിലിൽ നിറക്കാൻ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു വരെ. ആ ബോധം ഇവർക്കില്ല. ഇയാള് ജയിലിനെത്ര മുസല്ലട്ടെന്ന് രാത്രി, എന്നിട്ട് രണ്ടര കാത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ അയാൾ പറഞ്ഞു, വടച്ച തമ്പുരാൻ. നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, വടച്ച തമ്പുരാനെ, സുഹറ വളരെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നേടാൻ, നാളെ എന്നെ നിക്കാഹാണ്, അള്ളാഹു പേരെ കയ്യില്ലാതെ ഞാൻ എങ്ങനെയാണ് നിക്കാഹിന്റെ വേദിയിലേക്ക് കടന്നു പോവുക,
അതുകൊണ്ട് മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ നാളെ രാവിലെ ഈ മുസല്ലക്കൊക്കെ തന്റെ മയ്യത്ത് കിടക്കണം. ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ എന്നെ ഖൈറായി ജീവിപ്പിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് പറയാണ്, പ്രാർത്ഥന ഞാൻ നിന്നിലേക്ക് സമർപ്പിക്കണത് ബിഫദലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ സലാത്ത് കൊണ്ടാണ് പ്രാർത്ഥന സമർപ്പിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യന്റെ പ്രാർത്ഥന അള്ളാഹു ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആദ്യത്തിലും അവസാനത്തിലും സലാത്ത് കൊണ്ട് പ്രാർത്ഥന അലങ്കരിക്കണം. അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പറയുന്നത്, എല്ലാ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഹംദിന് ശേഷം സലാത്ത് ചെല്ലുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലി, അല്ലാഹുവിനെ സ്തുതിച്ച് റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ദുആയാണ് അല്ലാഹു ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുക എന്ന് മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് പറയാൻ ഇയാളങ്ങനെ ചെയ്തു. ഈ മനുഷ്യൻ പറയാണ്, ഈ ഒറ്റ പ്രാർത്ഥനയാണ് നടത്തിയത്, മരണമാണ് നല്ലതെങ്കിൽ എന്നെ മരിപ്പിക്കണം, ഖൈറായ രൂപത്തിൽ ജീവിപ്പിക്കണം എന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ആവേശമായി, സ്വലാത്ത് വല്ലാത്ത ധന്യമായി, അയാളുടെ മനസ്സിൽ സലാത്ത് നിറയാൻ തുടങ്ങി, ഉറക്കയാൾക്ക് ബാധിക്കാൻ തുടങ്ങി. കടന്ന കിടപ്പിൽ സലാത്ത്, മനസ്സിന്റെ കത്ത് സ്വലാത്ത്, കൽബിന്റെ കത്ത് സ്വലാത്ത്, ചിന്തയിലോ സ്വലാത്ത്, അന്തരീക്ഷത്തിലോ സ്വലാത്ത്. സ്വലാത്ത് കൊണ്ട് മുഖരിതമാണ് അന്തരീക്ഷം. മൗലായ സ്വല്ലി വസല്ലി ദാഹിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമ യാ റബ്ബി ബിൽ മുസ്തഫ അറിയുന്നവരെ സൈദന മഗ്ഫിർ ലനാ മാ ബഗയ വസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലി ദാഹിമൻ أبدا على حبيبك خير الخلق كلهم പരിശുദ്ധ റസൂലിന്റെ സ്വലാത്ത് ചൊല്ലി 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 അയാൾക്ക് ഉറക്കം ബാധിച്ചു. പിന്നെ ഉറക്കാൻ ഉറക്കൽ ചിന്തയും മുഴുവൻ സലാത്താണ്. പിന്നെ അയാൾക്ക് അള്ളാഹു ഒരു കിനാബ് കാണിച്ചു കൊടുത്തു. ഒരു ഉറക്കിലാണ് അയാൾ ജയിലിലെത്തുന്നത്, കൈവെട്ടേണ്ട കാരണമുണ്ടായത്. ദാ മറ്റൊരു ഉറക്കിലേക്ക് അള്ളാഹു അയാളെ കൊണ്ടുപോകുന്നു. ഉറക്ക് മനുഷ്യൻ അനുഗ്രഹമാണ്, ഏറ്റവും നല്ല അനുഗ്രഹമാണ് ഉറക്ക്. അതില്ലാത്തത് വലിയ അടങ്ങാറാണ്. ഞാനിപ്പോൾ അനുഭവിക്കുകയാണ്, എൻ്റെ ശബ്ദം തന്നെ മാറിയിട്ടുണ്ട് കേൾക്കുന്ന. നിങ്ങൾക്കറിയാലോ ഉറക്ക് മനുഷ്യൻ്റെ എല്ലാം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിയമത്തെ അനുഗ്രഹമാണ്. അത് കുറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ സ്വപ്നം ഇങ്ങനെ കണ്ടു, കിനാവ് കാണുന്നു, അകലെ ഒരു ലൈറ്റ് ഇങ്ങനെ കത്തുന്നു, ചെറിയ പ്രകാശം. ഇയാളാണെങ്കിലോ സ്വപ്നം കാണുന്നു, ഇയാളിങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നു പോണ പ്രകാശത്തിലേക്ക്. പ്രകാശത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്ന് രണ്ടായി, രണ്ട് പിന്നെ മൂന്നും നാലുമായി, നാല് പ്രകാശങ്ങൾ കത്താണ്. അതിൻ്റെ മധ്യത്തിലോ, അതിൻ്റെ മധ്യത്തിൽ സൂര്യനെ വെല്ലുന്ന മറ്റൊരു പ്രകാശമാണ്. ആ പ്രകാശങ്ങളിലേക്ക് മഹ്മൂദുൽ ഖഫന്തി അള്ളാഹു ഓട്ടോമാറ്റിക് കൊണ്ടുപോകാണ്. സുഗന്ധപരിമിതമാണ് അന്തരീക്ഷം. നടന്നിങ്ങനെ പോയി അവിടെ എത്തുമ്പോൾ ഈ പ്രകാശങ്ങൾ മനുഷ്യരൂപം പൂണ്ട് നിൽക്കാൻ തുടങ്ങി. മനുഷ്യരൂപം പൂണ്ട് കണ്ടപ്പോൾ, മനുഷ്യരൂപങ്ങൾ കണ്ടപ്പോൾ അയാൾ അറിയാണ്ട് പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ് യാ റബ്ബി മുസ്തഫ ബല്ലിഗ് മാ ഖാസിദ റസൂലുള്ളാനെയാണ് കിനാബ് കാണുന്നത്. വഖ്ഫിർ ലനാ മാ ബഗയ വസിഅൽ കറമി صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഒരു ഭാഗത്ത് നിൽക്കുന്ന അഞ്ച് പ്രകാശങ്ങളാണ് കാണുന്നത്. ഒരു ഭാഗത്ത് കണ്ട പ്രകാശങ്ങൾ മനുഷ്യരൂപം കൊണ്ടുവന്നു. ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമ മറുഭാഗത്ത് കാണുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി മുർത്തള റളിയല്ലാഹു അൻഹുമ ഈ നാല് ഖുലഫാഉ റാഷിദുകൾ എന്ന അള്ളാഹു ഭൂമിയിൽ പടച്ച ഏറ്റവും ഖൈറായ നാല് വ്യക്തിത്വങ്ങളുടെ മധ്യത്തിലാണ് ഒക്കെ പടക്കാൻ കാരണഭൂതനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഉസ്മാൻ അദിൽ കറമി യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഖ്ഫിർ ലനാ മാ ബഗയ വസിഅൽ കറമി. ആ അഞ്ച് വ്യക്തിത്വങ്ങളുടെ മധ്യത്തിൽ അള്ളാഹു നമുക്കും സ്വപ്ന ലോകത്തിൽ കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. റൗദാ ഷരീഫിൽ പോയി സലാം പറയാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അപ്പോ കിനാവ് കണ്ടു, റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് സ്വപ്നത്തിലെത്തണം, അതിന് സലാത്താണ് കാരണം കേട്ടോ.
സ്വലാത്ത് വ്യാഴാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ചില പള്ളിയിൽ സ്വലാത്ത് നടക്കാറുണ്ട്. അത് ചിലയാൾക്ക് മാത്രം നിയമിക്കപ്പെട്ടതാണ്. ഓറ് മാത്രം ചൊല്ലിക്കോളൂ, നമുക്ക് പുറത്തു നിന്നിട്ട് വയ്യ. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പം തിന്നാന്ന് ചേച്ചു പോകുന്ന കുറേ എണ്ണുണ്ട്. ഓൻ്റെ അവസാനം അപ്പത്തിലാണ് ഉണ്ടാകുക. ഓൻ്റെ കണ്ണോക്കിന് അപ്പം തിന്നലേ ഉണ്ടാവില്ല. സ്വലാത്ത് അടുക്കടുക്ക് ചെല്ലൽ കോണം ചെയ്യും. അള്ളാഹു സ്വലാത്ത് ദായിമായി ചെല്ലുന്ന വേണ്ട കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പോൾ മഹ്മൂദ് അൽ ഖഫന്തി രാജാവ് എത്തുന്നത് റസൂലുള്ളാഹി അലൈഹി വസല്ലം സലാം പറഞ്ഞങ്ങട്ടെന്ന് പറഞ്ഞു നബി ചരിത്രം പറഞ്ഞു. നബി ഒരു ചോദ്യം ചോദിച്ചു, അല്ല മഹ്മൂദ് എന്ത് പറ്റിപ്പോയി, എന്താണ് സംഭവിച്ചത്? അജയ്യവനായ റബ്ബിന്റെ കുദരത്തിൽ സംശയം വന്നു പോയോ? ലാ യാ റസൂലല്ലാ, എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല, ഒരു സംശയമില്ല. അല്ലാഹുവിന്റെ കുദരത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ സൂറത്ത് ആലി ഇംറാൻ 26-ാമത്തെ സൂക്തം എന്നെ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഞാനങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അതിന് പരിണിത ഫലമായി എൻ്റെ രണ്ട് കൈയും വെട്ടിമാറ്റപ്പെട്ടിട്ടുണ്ട്. എനിക്കതിൽ വിരോധമില്ല, എനിക്കതിൽ വേദനയില്ല, എനിക്കതിൽ വല്ലാത്ത മനോവിഷമില്ല. കാരണം അല്ലാഹു തന്നതാണ് എൻ്റെ കൈ. അന്ന് തന്നെ വെട്ടിമാറ്റിയ പ്രശ്നമല്ല എനിക്ക്. പക്ഷെ എൻ്റെ വിഷമം എന്തെന്നറിയോ, നബിയോട് പറയാം എൻ്റെ വിഷമം എന്തെന്നറിയോ, നാളെ രാവിലെ എൻ്റെ നിക്കാഹാണ്. നിക്കാഹിന്റെ മുന്നിൽ പോയിരുന്നിട്ട് ഈ കൈ അങ്ങോട്ട് നീട്ടിക്കൊടുത്തിട്ട് അവളുടെ പിതാവിലേക്ക് ചേർത്ത് വെച്ചിട്ട് കബിൽ തുഹാ വർദി തുഹാ, നിക്കാഹിന്റെ പുണ്യമായ ഒരു വചനമാണ് കബിൽ തുഹാ, ഞാൻ അവളെ സ്വീകരിച്ചു, വർദി തുഹാ, എനിക്ക് അവളെ പൊരുത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആ വാക്കില്ലേ, അത് പറയാൻ കൈ നീട്ടിക്കൊടുക്കണം. അത് നീട്ടിക്കൊടുക്കാൻ എനിക്ക് കയ്യില്ല നബിയെ. ഇത് പറഞ്ഞിട്ട് മഹ്മൂദ് അൽ ഖഫന്തി കരഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. എന്തിനാണ് നിങ്ങൾ കരയണത്? എന്തെങ്കിലും വേജാറ്? നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവനല്ലേ? എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നവനോട് എനിക്കൊരു ബാധ്യതയില്ലേ മഹ്മൂദ്? സ്വലാത്ത് ചെല്ലുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ ചില ബാധ്യത എന്ന് പറഞ്ഞാല് എന്താ ബാധ്യത എന്ന് പറഞ്ഞാൽ? സമം നിർബന്ധം. സ്വലാത്ത് ചെല്ലുന്നവന് തിരിച്ചു ചെയ്തു കൊടുക്കാൻ ചില നിർബന്ധ കാര്യം എനിക്ക് വേണം, എനിക്കുണ്ട് എന്ന് റസൂൽ എന്നിട്ട് പറഞ്ഞു. കൈ കൊണ്ട് കൊണ്ടാറ് മഹ്മൂദ് അല്ലാഫന്ത് കൈകൊണ്ട് കൊടുത്തുന്ന കരത്തെ കൈ റസൂലിനെ പിടിച്ച് തടവി വിസ്മി കൂട്ടിയിട്ട് 6 മാസം മുമ്പ് വെട്ടിയെടുത്ത വലത് കൈ റീഫിറ്റ് ചെയ്തു ഉറക്കിൽ കിനാബിൽ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ആ കൈ നോക്കിയിട്ട് മഹ്മൂദ് അൽഫന്തി ചിന്തിക്കുകയും മഹ്മൂദ് അൽഫന്തി സ്വലാത്തിലും ചെയ്യുമ്പോൾ ഇടത്ത കൈയും പിടിച്ച് തടവി പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കൈ കൊണ്ട് കിട്ടി, രണ്ട് കൈയും കിട്ടിയപ്പോൾ ഇവരം കൊണ്ട് എഴുന്നേറ്റു. ആര്? റസൂലി എഴുന്നേറ്റു, ഖുലഫാ റാഷിദുകളും എഴുന്നേറ്റു. അവർ ബാക്കോട്ട് നടക്കാൻ തുടങ്ങി, ബാക്കോട്ടേക്ക്. അതങ്ങനെയാണ്, ഒരു സദസ്സിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്തിരിഞ്ഞ് നടന്നിട്ടില്ല. മദീനാപ്പള്ളിയുടെ മെഹ്റാബിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ, ക്ലാസ് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ റൗളാ ഷെരീഫ് എന്ന ഇന്നത്തെ റൗളാ ഷെരീഫ് ആയിഷാബിൻ്റെ വീടാണല്ലോ, ഹുജ്റത്തു ഷെരീഫ്, ആയിഷാബിയുടെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ചെരിഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകും, കുറച്ച് ബാക്കോട്ട് നടന്നിട്ട് ചെരിഞ്ഞങ്ങോട്ട് പോകും. കാരണം നമുക്ക് കണ്ടാ അറിയാം, റൗളാ ഷെരീഫിൻ്റെ മെഹ്റാബ്, മദീനാപ്പള്ളിയുടെ മെഹ്റാബ് നമ്മൾ കണ്ടവരെ പലരുണ്ട്. അള്ളാഹു വീണ്ടും വീണ്ടും അവിടെ എത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സഹാബത്തുകാരിക്കും തിരിഞ്ഞങ്ങ് നടക്കൂല, അങ്ങനെ പോയിട്ട് ചെരിഞ്ഞങ്ങോട്ട് കയറിക്കളയും എന്ന് പറഞ്ഞാൽ റസൂലിന്റെ മുഖമാണ് സഹാബത്ത് കാണുക, അതാണ് ഖൈർ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഒരാളുടെ കൈ റസൂലിന്റെ മുസാഫത്തിനോട് ഇങ്ങനെ പിടിച്ചാലേ, നമ്മളൊക്കെ മുസാഫത്ത് കൊടുക്കുക തങ്ങന്മാർക്കൊക്കെ, അങ്ങനെ റസൂലിന്റെ കൈ ഒരാൾ പിടിച്ചാൽ റസൂലിനെ വലിക്കൂല, കൈയാണ്ട് വലിക്കൂല, എന്താണെന്നറിയോ? ആ റസൂലിനോട് വെച്ചു കൊടുക്കും, ആ പിടിച്ചോ കൈയെടുക്കുന്നവരെ റസൂലിനെ വെച്ചു കൊടുക്കും. ഇതാണ് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ ഒരാളുടെ മുഖത്തേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുകയും അയാൾ റസൂലിനേക്ക് നോക്കുകയും ചെയ്താൽ റസൂലിന്റെ കണ്ണ് പിൻവലിക്കൂല, അവന്റെ മുഖത്തേക്ക് കാരുണ്യത്തിന്റെ നോട്ടം അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റസൂലുള്ളാഹ്. ആ റസൂൽ എഴുന്നേറ്റിട്ട് അങ്ങനെ മെല്ലെ ബാക്കോട്ട് പോവാൻ, ഇത് കണ്ടിട്ടാണ് ഇവർ നാലാളും പിടിച്ചത്. അതാണല്ലോ ആ നാലാളുടെ വിദ്യാഭ്യാസവും. അവർ നാല് പേരും അതുപോലെ തിരിച്ചുപോയി, കണ്ണിൽ നിന്ന് മറഞ്ഞു മറഞ്ഞത് പ്രകാശമായി മാറിയപ്പോ മഹ്മൂദ് അൽഫന്തി കടന്ന കടപ്പിൽ പിടിച്ചുപോയി, യാ റസൂലുള്ളാഹ്, യാ ഹബീബല്ലാഹ്. صلى عليك الله وسلم سيدنا يا خير الورى صمد يا نادى لي بريا محبوبي سرب الندى دندي بريا محبوبي صمد يا വിളിച്ചിട്ട് ഒരൊറ്റ ഉറക്കം ചട്ടലാണ്, റബ്ബേ ഞാനിപ്പോ കിനാവ് കണ്ടതാണോ, അപ്പൊ എനിക്ക് അതിന് കയ്യില്ലേ, ഇരട്ടത്ത് കൈയുണ്ടോ നോക്കാൻ വേണ്ടി മൂപ്പര് വലത്തെ കൈയുണ്ട് അടുത്ത കൈക്ക് ഒരു നുള്ളു കൊടുത്തു. അപ്പൊ എന്താ സംഭവം എന്നറിയോ, നുള്ളാനി വലത്തെ കൈയും കൊള്ളാനി ഇടത്തെ കൈയും റീഫിറ്റ് ചെയ്തു.
റഹ്മത്തുല്ലിൽ ആലമീൻ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഇതാണ് ലോകർക്ക് ലോകങ്ങൾക്ക് കരുണ കൊണ്ടുവന്ന പരിശുദ്ധ റസൂൽ, ലോകങ്ങൾക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ റബ്ബുൽ ആലമീൻ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ്, അണ്ടകടാഹങ്ങളുടെ എല്ലാ ലോകത്തിൻ്റെയും റബ്ബ് എന്ന്. റസൂൽദാനെ പരിചയപ്പെടുത്തുന്നതോ റഹ്മത്തുല്ലിൽ ആലമീൻ എന്നാണ്. ലോകങ്ങൾക്ക്, ഭൂമിക്ക് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് മാത്രമല്ല, അള്ളാഹു സൃഷ്ടിച്ച എല്ലാ അണ്ടകടാഹങ്ങൾക്കും റബ്ബാരാണ്, അത് പറച്ചോനാ. എങ്കിൽ എല്ലാ അണ്ടകടാഹങ്ങൾക്കും റഹ്മത്ത് കൊണ്ടുവന്ന പ്രവാചകനാരാണ്? അത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭൂമി ലോകത്തിന്റെ മാത്രം പ്രവാചകനല്ല പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ദിനം വരാൻ പോവാണ്. അള്ളാഹു നന്നായിട്ട് പരിശുദ്ധ റസൂൽ ഓർക്കാനുള്ള ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ മൂപ്പരിക്ക് പിന്നെ കയ്യാണ്ട് കിട്ടില്ല. 6 മാസം മുമ്പ് വെട്ടിയെടുത്ത് കുഴിച്ചിട്ട കൈ തിരിച്ചു കൊടുക്കേ. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത, അതാണ് സ്വലാത്തിന്റെ മഹത്വം. പിന്നെ മൂപ്പരിക്ക് വേറെ ചിന്ത ഒന്നുമില്ല, കല്യാണം ഒന്നും ഓർമ്മയില്ല. അവിടെ കുത്തിയിരുന്ന സ്വലാത്ത് നിക്കറും ചൊല്ലി സുബിയായപ്പോ നിസ്കരിച്ച്, എന്നിട്ട് സുബിസ്കാരം കഴിഞ്ഞിട്ട് ഇയാൾ മുസായിഫ് എടുത്തിട്ട് കയ്യ പിടിച്ചു. 6 മാസമായി മുസായിഫ് കൈയോണ്ട് ഓടാത്തത് എന്തുകൊണ്ടറിയോ? കൈയില്ലാത്തോണ്ട്. കൈയുണ്ടായിട്ട് 3 മാസമായി തൊടാത്തത് എന്ന് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ച് നോക്ക്. ആരോട് പറയൊന്നും വേണ്ട, സ്വന്തം ഒന്ന് ആലോചിച്ചാൽ മതി. പ്രച്ചോനെ, അള്ളാഹു നീ എനിക്ക് 2 കൈയും തന്നിട്ടുണ്ട്, ഇക്കൈകൊണ്ട് നിന്റെ കലാമ് തൊടാതെ കാലം എത്രയായി അള്ളാ, അതൊന്നും ഞാൻ തൊട്ടോക്കിയിട്ടില്ലല്ലോ പടച്ചോനെ എന്ന് സ്വയം ഒരു ബോധം മനസ്സിൻ്റെ അകത്ത് ഉണ്ടാകുക. എന്നിട്ട് നാളെ സുബൈക്കെങ്കിലും ഒന്നെടുത്ത് കൈ പിടിച്ചിട്ട് ഒരു പേജ് ഒരു 10 ആയത്തെങ്കിലും നിങ്ങൾ ഓതുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര കാലായി റബ്ബ് നമുക്ക് കൈ തന്നിട്ട് ഇക്കൈകൊണ്ട് അള്ളാഹിന്റെ കലാമ് തൊടാൻ പറ്റിയിട്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്തിനെ കൈ? ഒന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് ആ 2 കൈയിലൊന്ന് ഖുർആൻ പിടിച്ചിട്ട് വളരെ മനോഹരമായിട്ട് സുബൈക്ക് എണീക്കാൻ മടിയില്ലോന്നാണെങ്കിലും ഒന്ന് ഇന്നാളൊന്ന് എണീച്ച് നോക്ക്. ഇനിയിപ്പോൾ തിരി എണീക്കില്ല, അള്ളാഹു റബ്ബേ ഖുർആൻ ഓതണം, അവൻ തിരിയാ വേണ്ടോ എന്ന് വിചാരിക്കണ്ട. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ മരിച്ചിട്ടുണ്ടെങ്കിലോ അള്ളാഹിൻ്റെ കലാമം വെച്ച് മുന്നിൽ വെച്ച് മരിച്ചു, ഒരിക്കലും ഇബ്ലീസ് വരില്ല. ഖുർആനെ മുന്നിൽ വെച്ച് നമ്മൾ ആ സമയത്ത് മരിച്ചാൽ ഒരിക്കലും ഇബ്ലീസിൻ്റെ അടങ്ങാറുണ്ടാവില്ല. അള്ളാഹിൻ്റെ കലാമം അത് ഉറപ്പാ. അള്ളാഹു ഭാഗ്യം നൽകട്ടെ, പഠിച്ചവൻ ഭാഗ്യം നൽകട്ടെ, അപ്പം നമുക്ക് കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. ഇവിടെ മൂപ്പര് കയ്യിൽ മുസായപ്പെടുത്തി വെച്ചിട്ട് ഓതാണ് കല്യാണ പ്രജോറ ബാർഹേ ബാരി ജോർഹേ. അപ്പോഴെ രാജാവിന് മണ്ടക്ക് ബുദ്ധി വന്നത്, റബ്ബേ വ്യാപണ് ഇന്നലെ രാത്രി എന്നെ ഇറക്കേണ്ടതാ, ഇറക്കിയിട്ടില്ല. മന്ത്രിമാരെ വിളിച്ചോട് പറഞ്ഞാ, മന്ത്രി നമ്മളെ നമ്മളെ വ്യാപണ് ഇന്നലെ ഇറക്കണ്ട, മൂപ്പർ ഇന്നലെയും ചെയ്യില്ല, ആ മറന്നുപോയി, ഏതായാലും ഇനി സമയം കൂട്ടണ്ട, നിങ്ങൾ പോയിട്ട് മൂപ്പരെ ഒന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് കൊണ്ട, 2 കൈയില്ലാത്ത മനുഷ്യനാട്ടോ, തുണിയൊന്നും മുറുക്കി കൊടുത്തോർക്കണേ, ആളെ കൂട്ടുന്ന 5 പോയാൽ പിന്നെ ഇറങ്ങാറായി പോകും. മന്ത്രിയോടൊക്കെ പറഞ്ഞ് ഡ്രസ്സൊക്കെ എടുത്ത് മന്ത്രിമാർക്കൊക്കെ കൂടെ അങ്ങോട്ട് പോയി, ജയിലിൻ്റെ അടുത്തെത്തി. പ്രധാനമന്ത്രി മാത്രം അകത്ത് കയറി, ബാക്കി എല്ലാവരും പുറത്ത് നിന്ന്. പ്രധാനമന്ത്രി ഇങ്ങനെ നടന്നു, ഇയാൾ വിലക്ക് തിരിഞ്ഞിട്ട് ഖുർആൻ ഓതില്ലേ, ഇയാൾ ബാക്കിൽ ഇവിടുത്തെ പിള്ളേർക്ക് അസൈൻ എടുത്തിട്ട് ഓടിയാ. ഏ അത് പോയാ, ഇയാളി കൈ കണ്ടിട്ട് ഞെട്ടിപ്പോയി, ഇല്ലാത്ത കൈ ഉണ്ടായിട്ട് കാണുമ്പോ ഞെട്ടുമല്ലോ. ഇയാളങ്ങോട്ട് ആരാ ഞെട്ടിയ, മന്ദിരിക്കേണ്ടി വരുമോ? ഇതെല്ലാം മന്ദിരിക്കും, ഇതെല്ലാം മന്ദിരിച്ചാല് മുസൈലിമത്തിൽ കദ്ദാബ് മന്ദിരിച്ചോളുണ്ടോ? മുസ്ലിം കർത്താവിൻ്റെ അടുത്ത് കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് പെണ്ണുങ്ങളെ വന്ന് പൊന്നാര നബിയെ പനിക്കുന്ന വന്നിരിക്കുകയാണ്, ഈ നമുക്ക് എന്താ ചെല്ലിയെന്ന് ഒറ്റ കൂത്ത് ചക്കം വെച്ചു. അപ്പോൾ അതേപോലെ ആയിരിക്കും ഉണ്ടാകുക. എന്താ ചെയ്യ, ഇവിടെ ഞെട്ടിയിട്ട് ഇയാള് ഒച്ചയാക്കിയ ബാക്കി ഇയാൾ ഓടി ഓടി രാജാവിനോട് പറ്റി, രാജാവേ കൈ 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 എന്ന്. രാജാ പറഞ്ഞ കൈ ഉണ്ടല്ലോ, എനിക്ക് പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്കല്ല, നിങ്ങളെ കള്ളം പുയാപ്പിളക്ക് കൈ എന്തേ കയ്യോ, നീ ഉണ്ടോ? 2 കൈയോ? ആ മുറിഞ്ഞ 2 കൈയോ? രാജാവേ മുറിഞ്ഞോ ചെന്നില്ല, ഇപ്പൊ 2 കൈയുണ്ട്. രാജാവ് ഇവരോട് ചിങ്കൾ കണ്ടോടാ, ഇവരോട് കാണാനാ, ഈ പഹയന്റെ ഒച്ചക്ക് നമ്മളെല്ലാം ഓടിയതാണ്. അപ്പൊ രാജാവ് ഒരു കാര്യം ചെയ്യണോ, ആ കൈ വെട്ടി എന്ന് പറഞ്ഞോനെ പിടിച്ചോണ്ട, ഓനോട് ചോദിക്കാൻ നമുക്ക്, ഓനെ പിടിച്ചോണ്ടത് കൈ വെട്ടി ആരാച്ചാര, ആരാച്ചാരെ വിളിച്ചോടാ, നമ്മളെ പുയാപ്പിളില്ലേ, എന്നിട്ടാ കൈ വെട്ടിയാ, മുപ്പരിക്ക് കൈ നീ വെട്ടിയില്ലേ, വെട്ടി ഉണ്ട്, നമ്മൾ കുഴിച്ചിട്ട് ഉറപ്പാ. ആ ഇവൻ പറഞ്ഞ കൈ ഉണ്ട്, ഞാൻ വെട്ടിയിട്ട് കുഴിച്ചിട്ട കൈ എങ്ങനെ ഇവന് കാണല്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ്, രാജാവേ കാല് കണ്ടതായിരിക്കും പഹയൻ. ഇവൻ പറഞ്ഞ് മുണ്ടാണ്ടക്കടാ, കാലൊരുത്തൻ ഇങ്ങനെ പൊക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ മുസായപ്പെടുത്ത് വെക്കുമോ, ഞാൻ കൈ തന്നെയാണ് കയറും. കുഴപ്പമായി, രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും പോയി നോക്കാം, കൈയില്ലെങ്കിൽ കൈയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഴപ്പാക്കുന്ന നമുക്ക് ഇൻ്റെ കയ്യാൻ പൊട്ടും, കൈയുണ്ടെങ്കിൽ വെട്ടി എന്ന് പറയുന്ന ശേഷം ഇൻ്റെ കയ്യാൻ പൊട്ടും. ഇവർ കൈയുണ്ടോ നോക്കാൻ വേണ്ടി പോയി, കൈയുണ്ട്. പണ്ട് ഒരുത്തന്നെ ആത്മഹത്യ ചെയ്യാൻ പോയി റെയിൽവേ സ്റ്റേഷനിൽ, ഒറ്റ കയ്യനാണ്, ഈ കൈ മുറിഞ്ഞിട്ട് എല്ലാവരും കളിയാക്കി, ഒരു കൈയ്യന് ഒറ്റ കയ്യന്ന്, ഇപ്പം സൈക്കാ കയ്യിൽ റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യക്ക് പോയി, വണ്ടി വരാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ 2 കൈയില്ലാതെ ഒരുത്തന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ കളിക്കുന്നു, തുള്ളി കളിക്കുന്നു.
അപ്പൊ ഇവൻ ചിന്തിച്ചിട്ട് ഒരു കയ്യില്ലാത്ത ഇറക്കിത്ര ടെൻഷൻ, രണ്ട് കയ്യില്ലാത്ത ഇവനൊക്കെ എന്തൊരു സന്തോഷം. അടുത്തവര് ചോദിച്ചു, അല്ല വയ്യ, ഞാനിങ്ങനെ ഒരു കയ്യില്ലാത്ത നാട്ടുകാർ കളിയാക്കിയിട്ട് മരിക്കാൻ വന്നതാ, നീ രണ്ട് കയ്യില്ലാത്ത നീ എന്തെങ്കിലും സന്തോഷത്തുള്ളു, ഇവൻ സന്തോഷത്തുള്ളു എന്നല്ല മരിക്കാൻ വന്നു തന്നെയാ, പുറത്തൊരു ഉറുമ്പ് അടിക്കുന്നുണ്ട് മാന്താ കൈയായിട്ട് കളിക്കുന്നതാണ്. അപ്പൊ കൈയുണ്ടോ നോക്കാനാ പോണത്, കൈയുണ്ടോ നോക്കാൻ വേണ്ടി പോയിട്ട് രാജാവും പ്രധാനമന്ത്രിയും എന്ത് ചെയ്തു, ജയിലിന്റെ ഉള്ളിൽ കയറി. ബാക്കിയുള്ളവര് പുറത്തിങ്ങനെ നിന്ന് രാജാവ് വിളിച്ചു, എ പി അബ്ലെ മെഹ്മൂദ് അൽ ഖഫന്തി രാജാവ് വിശുദ്ധ കലാം മടക്കി വെച്ച് തിരിഞ്ഞിങ്ങനെ നോട്ടം നോക്കി. ആ നോട്ടം കണ്ടപ്പോ ഈ രാജാവ് ഞെട്ടിയെ, ഇത് മഹാരാജാവ് മെഹ്മൂദ് അൽ ഖഫന്തി കള്ളരവിടെ ഇങ്ങനെ വന്നു രാജൻ നോക്കയാ. അജബുകൾ അനവധി കൂടുന്നേ, അത്ഭുതമാലുര ചെയ്യുന്നേ, ആരംഭത്താൽ ഓതുന്നേ, ആ കഥ കൊല്ലും ചൊല്ലുന്നേ. അജബുകൾ അനവധി കൂടുന്നേ, അത്ഭുതമാലുര ചെയ്യുന്നേ, ആരംഭത്താൽ ഓതുന്നേ, ആ കഥ കൊല്ലും ചൊല്ലുന്നേ. മനമതിൽ ചിന്ത വളരുകയാ ഇവരും അഫന്തിയാ. ഇങ്ങനെ ഹബ്സിന്നകം വന്നു രാജൻ നോക്കയാ. രാജാവ് ഇത് മഹാരാജാവല്ലേ, മെഹ്മൂദ് അൽഫന്തി അല്ലേ, കള്ളനെവിടെ, പട്ടാളക്കാരോട് ചൂടെ കള്ളനെവിടെ, നിങ്ങൾ പറഞ്ഞ കള്ളനെവിടെ. അവർ പറഞ്ഞു, കള്ള ഓട് പിടിച്ച് കൊണ്ടുവന്ന് കൈ മുറിച്ച് പിടിച്ച് കള്ള. രാജാവ് നിങ്ങൾ ഇയാളെയാണോ കള്ളെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുവന്നത്? മഹാരാജാവ് നിങ്ങൾക്ക് പറഞ്ഞൂടെ ഞാൻ മെഹ്മൂദ് അൽഫന്തിയാണ്. മൂപ്പര് പറഞ്ഞ് പറഞ്ഞൂടേന്ന, 30,000 വട്ടം ഞാൻ പറഞ്ഞു. പറയാണ്ടിരിക്കാൻ ഒരുത്തൻ ഷേർട്ട് ഊരി രണ്ട് അണ്ണാക്കിൽ അങ്ങോട്ട് കുത്തി കയറ്റിയ. അപ്പോ രാജാ പറഞ്ഞു, അതാര് 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 അവനെ പിടിക്കണം, അവനെ പിടിക്കുന്നത്. അപ്പൊ അവൻ വേക്കുന്നു മെഹ്മൂദ് അൽഫന്തി രാജാവിനോട്. അപ്പൊ മെഹ്മൂദ് അൽഫന്തി രാജാവ് പറഞ്ഞു, എന്തിനവനെ പറയണം, അവനൊരു ചെറിയ തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ, അവനൊരു ഷേർട്ട് ഉരുട്ടിയിട്ട് ഞാൻ മെഹ്മൂദ് അല്ല എന്ന് പറയാൻ വേണ്ടി വായിൽ കുത്തി നിറച്ചു, അതേ അവൻ ചെയ്ത തെറ്റുള്ളൂ. എന്നാ നീയോ അവനേക്കാൾ വലിയ തെറ്റില്ല നീ ചെയ്തത്, കള്ളനാണെന്ന് അറിഞ്ഞോ, തൊണ്ടി മുതൽ പിടിച്ചോ, തെളിവുണ്ടോ? അങ്ങനെ ഉണ്ടായാൽ കള്ളന്റെ ഒരു കൈയാണ് ഇസ്ലാം ആദ്യം വെട്ടാൻ പറഞ്ഞത്. നീ രണ്ട് കൈ ഒന്നിച്ചെന്ന് പറ്റിയത് ഏത് മതമാദ്യത് അനുശ്വാസിക്കുന്നത്? പരിശുദ്ധ മതം പറഞ്ഞിട്ടുണ്ടോ ഒരു കള്ളന്റെ രണ്ട് കൈ ഒന്നിച്ച് വെട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? കള്ളനാണെന്ന് തെളിഞ്ഞാലും ചെയ്യാൻ പാടുള്ളൂ. നീ അതൊന്നും നോക്കിയില്ലല്ലോ, നിന്റെ വാശിയും വീറും കഴി വെട്ടാൻ പറഞ്ഞില്ലേ? അയാൾ പറഞ്ഞു, രാജാവ് എന്നോട് ക്ഷമിക്കണം, എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ്. മുതൽ അപ്പം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ക്ഷമിക്കാൻ ഞാൻ ആരടോ, നിങ്ങൾ രണ്ടാളും തെറ്റെയ്തത് എന്നോടാ, എന്നോട് തെറ്റെയ്തു, ഞാൻ ചെയ്തതോ റബ്ബിനോടാ. അതുകൊണ്ട് പടച്ചോൻ എന്നെ ശിക്ഷിക്കാനും പരീക്ഷിക്കാനും നിങ്ങളെ കഥാപാത്രമാക്കിയത് മാത്രം നമുക്ക് എല്ലാവർക്കും പടച്ചോടുക ചെയ്യുക, അത് ഏറ്റവും നല്ലതെന്നു. അത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, മഹാരാജ മെഹ്മൂദ്, ഞാൻ എൻ്റെ പെണ്ണ് സുഹറയോട് നിങ്ങൾ മെഹ്മൂദ് ഖഫന്തി രാജാവാണെന്ന് പറയട്ടെ, പോയി പറയട്ടെ, അവൾക്ക് സന്തോഷമാകുന്നു. മെഹ്മൂദിനറിയാല ഇവളെല്ലാം അറിഞ്ഞിട്ട് കളിച്ച കളിയാണ്, ഈ ഉപ്പാക്കറിയില്ലല്ലോ പാവോ. ഉപ്പ ഓടി വലിയ ആളെ മതി ഒരു സർപ്രൈസ് വിഷയം പറയാന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയിട്ട് വിളിച്ചു, ദേമോളെ നിന്റെ ഭർത്താവ് ആരാണെന്നറിയോ? അവള് പറഞ്ഞു, മെഹ്മൂദ് അൽഫന്തി അല്ലേ, ഉപ്പ ഞെട്ടി, ഇതിപ്പം നീ മനസ്സിലാക്കി. അവള് പറഞ്ഞു, പാപ്പ വിചാരിച്ചു എനിക്ക് പിരാന്തായി, ഇത് സത്യം ചെയ്തിട്ട് മനസ്സിലാക്കിയൊരു കേസാ, അതുകൊണ്ടത് പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ അഭിനയിക്കേണ്ടി വന്നു ഉപ്പാന്റെ മുന്നിൽ, സത്യത്തിന് നിരക്കാത്തത് സംഭവിക്കും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് സത്യത്തിന് അനുകൂലമാകാൻ വേണ്ടി ഞാൻ അഭിനയിക്കേണ്ടി വന്നു. ഉപ്പ പറഞ്ഞു, എന്റെ ഭയങ്കരീ. അവള് പറഞ്ഞു, ഉപ്പാ, ഉപ്പ എന്നോട് പൊരുത്തപ്പെടണോ? എന്താ, അല്ല ഞാൻ ഉപ്പാനോട് പ്രാന്ത അഭിനയിക്കുന്ന കൂട്ടത്തിൽ ഉപ്പാനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഉമ്മയാണെന്ന്. അന്നേരം ഉപ്പ ഞാനതന്നെ പൊരുത്തപ്പെട്ടില്ല, കാരണം 48 വയസ്സിലെ എനിക്ക് 18 വയസ്സിൽ ഉമ്മാനെ കിട്ടാൻ ലാഭമല്ലേ.
അത് പണ്ടല്ല ഇപ്പൊ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇപ്പൊ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. റേഷൻ കാർഡ് എടുത്തു നോക്കിയിട്ടില്ലെങ്കിൽ ഉപ്പാക്ക് 2 വയസ്സ്, ഷഡ്ഡിയിട്ട് നടക്കുന്ന പ്രായം, ചെക്കന് 28 വയസ്സ്, ഉമ്മാക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ. നൈസറി ചെറുക്കാൻ റേഷൻ കാർഡിന്റെ കഥ പോകുക. റേഷൻ കാർഡ് മൊത്തം തെറ്റാ. താലൂക്ക് ഓഫീസിലും റേഷൻ ബോർഡിന്റെ മുന്നിൽ പെണ്ണുങ്ങൾ ക്യൂ. ഒന്ന് ഇത് തെറ്റിയിരുത്തി, ചില ഉപ്പ പിടിച്ചു കൊണ്ടുപോകുന്നു. മതിയടി എനിക്ക് 2 വയസ്സായിട്ടുള്ളത്. റേഷൻ കാർഡ് അക്കോലോ? ആധാറോ? ആധാർ എടുക്കുന്നു? ആധാർ എടുക്കില്ല. അത് കാണേണ്ട സാധനം അത്. ഓ, സ്വന്തം സൗന്ദര്യം ആകാംക്ഷയോടെ വീക്ഷിക്കാനുള്ള സാധനം അത്. ആ അതെടുത്ത് ഇങ്ങനെ നോക്കിയാൽ മതി, ഞാൻ ആരാ മോൻ ഞമ്മക്കെന്നെ ഇരിക്കും. എൻ്റെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ചിരി വരുത്താം. ഒരു തെങ്ങുമ്മക്കേറി ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ചിന്തിക്കണ്ട. അപ്പം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇവനല്ല എങ്ങനെ ഒരു വല്ലാത്ത സംഭവം ആധാർ കാർഡ്. അതിൽ ഫോട്ടോ എല്ലാം പോക്കാം. അപ്പോൾ അത് എല്ലാവരും ക്യൂ നിന്ന് വേർത്ത് കുളിച്ചിട്ട് എടുക്കുന്നതല്ലേ, അങ്ങനെയല്ലേ? തൂങ്ങിച്ചത്തോൻ്റെ അല്ല ഫോട്ടോ പോലും. അത് വീട് കാർഡെല്ലാം ഇപ്പം പോക്കാം. ഏതായാലും ഈ ഉപ്പാക്ക് പിന്നെ അടിപൊളി, എല്ലാവർക്കും സന്തോഷമില്ലേ? കാരണം മുഹമ്മദിലപ്പന്തില്ലേ ജയിലിന്ന് പുറത്തോണ്ടെന്ന് നിക്കായും കൊണ്ടുപോകാൻ പുരുത്തനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പം പോയി ചോദിച്ച് അല്ലപ്പ നിങ്ങൾ ഈ മുറിഞ്ഞ കൈ എങ്ങനെ തിരിച്ചു കിട്ടിയേ? മൂപ്പ പറഞ്ഞ് ഹോട്ടലിൽ വിവരിച്ചിട്ട് പാർസൽ വാങ്ങിയത് അനങ്ങാട് കുത്തിയിരിക്കാം. നമുക്ക് ഞാൻ പയ്യെ പറഞ്ഞുതരാറ്. നിക്കാ കഴിഞ്ഞ് എല്ലാവർക്കും അവിടെ കൈ അങ്ങനെ കിട്ടിയെന്നറിയണം. ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു 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 എൻ്റെ കയ്യാണ് നിങ്ങൾ നോക്കുന്നത്, എൻ്റെ കയ്യാണ് നിങ്ങൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം, അള്ളാഹു എന്നെ പടക്കുമ്പോൾ എൻ്റെ 2 കയ്യോടുകൂടി എന്നെ പടച്ചു. അത് അള്ളാഹുവിനേക്ക് നൽകിയ അനുഗ്രഹമാണ്. ഞാൻ ആ നാഥനോട് തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ 2 കയ്യും അള്ളാഹു വിട്ടു മാറ്റി. ഒരുത്തം പറഞ്ഞ ആർത്തോളം നമുക്കറിയാം, ബാക്കി പറ കിട്ടിയത് പറ. മൂപ്പര് പറഞ്ഞു കിട്ടിയതോ? ഇന്നലെ പാതിരാത്രി ഞാൻ എൻ്റെ പരിശുദ്ധ റസൂലിന് സലാത്തു ചൊല്ലി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റസൂൽ എന്റെ മുന്നേ പ്രത്യക്ഷപ്പെട്ടു, എന്നെ കിനാവ് കാണിച്ചു തന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ സ്വലാത്ത് ചൊല്ലിയ കാരണത്താൽ എന്റെ 2 കൈകളും പുണ്യ റസൂൽ എനിക്ക് തിരിച്ചു നൽകി എന്ന് പറഞ്ഞപ്പോ നിക്കാഹിന്റെ വേദി അങ്ങോട്ട് മാറി. എല്ലാവരും സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബാ യാ മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഹബീബി ഖുദാ അഹ്മദേ മുജ്തബ. യാ ഹബീബി ഖുദാ അഹമ്മദേ മുജ്തബ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. മർഹബ യാ മുസ്തഫ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു എല്ലാവരും സ്വലാത്ത്. ഇങ്ങനെയുള്ള സ്വലാത്തിൻ്റെ വേദിയാക്കി മാറ്റണം എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ നിക്കാഹിൻ്റെ വേദികൾ. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിൻ്റെ സദസ്സുകൾ സ്വലാത്തിൻ്റെ വേദിയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. ആ ദമ്പതികളിൽ അള്ളാഹു സാലിയായ മക്കളെ കൊടുക്കും, അള്ളാഹു സമുദായത്തെ നന്നാക്കും, തോഫീക്ക് നൽകട്ടെ. നിക്കാഹ് കഴിഞ്ഞ് 1 സെക്കൻഡ് പോലും പാഴാക്കില്ല. ഭാര്യയുടെ കയ്യും പിടിച്ച് ഓടി ഉമ്മയുടെ കൊട്ടാരത്തിലേക്ക്. ഉമ്മാനടുക്കൽ വന്ന് വാതിലിനെ തട്ടി. ആ വയസ്സായ ഉമ്മ വാതിൽ തുറന്നു. തൻ്റെ മകനെ കൺകുളിർക്ക കണ്ട മാതാവ് നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് കഥ ചോദിച്ചു. എല്ലാ കഥകളും ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ മനസ്സോടെ പറഞ്ഞു, പടച്ചോനെ എൻ്റെ മകന് നന്മ വരുത്തണമെന്ന്. സ്വന്തം മകന് നന്മ വരുത്താൻ പ്രാർത്ഥിച്ച പ്രിയപ്പെട്ട മാതാവ് പിന്നെ നെഞ്ചിൽ നടന്നു മാറിയില്ല. പ്രിയപ്പെട്ട മാതാവിനെ ഒന്ന് മലർത്തി നോക്കി മഹ്മൂദുൽ ഖഫന്തി. കണ്ണുകളടച്ച് പ്രിയപ്പെട്ട മാതാവ് എന്നേക്കുമായി വിട പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട മാതാവിൻ്റെ മയ്യത്ത് താഴെ കിടത്തി. അത് റബ്ബ് നൽകുന്ന മറ്റൊരു പരീക്ഷണമാണ്. ക്ഷമയും സഹനവുമാണ് ഇതിൻ്റെ മരുന്ന് എന്ന് തിരിച്ചറിഞ്ഞ മഹ്മൂദുൽ ഖഫന്തി ക്ഷമിച്ചു, സഹിച്ചു. പ്രിയപ്പെട്ട മാതാവിനെ കുളിപ്പിച്ചു, കഫംപടവ ധരിപ്പിച്ചു, മയ്യത്ത് കെട്ടിൽ എടുത്തു വെച്ചു, പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നിസ്കരിച്ചു. ഉമ്മയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട 6 അടി മണ്ണിൻ്റെ അകത്തളങ്ങളിലെ ആ കബറിലേക്ക് പ്രിയപ്പെട്ട മാതാവിൻ്റെ ഭൗതിക ശരീരം മെല്ലെ താഴ്ത്തി വെച്ചു. കല്ലുകൾ പാകി മാണ്ട് വാരിയിട്ട് മിൻഹ ഖലഖനാകും അഫയാനും തന്റെ കണ്ണിൽ നൊലിക്കുന്ന കണ്ണുനീരും ചേർത്ത് വെച്ചിരുന്നു മുഹമ്മദുൽ ഖഫന്തി. എല്ലാം പിറകിൽ മയ്യത്ത്, ഞാനൊരു നാളിലെ മയ്യത്ത്, നീയും മറ്റൊരു മയ്യത്ത്,
മയ്യത്തെ നിൻ ചേരികളെന്ത് മാറ്റൂ കൽവിൻ നീയത്ത് മയ്യത്ത് മയ്യത്ത് ഭൂമിയിൽ നിറയെ മയ്യത്ത് ധർമ്മമധർമ്മം നീതി അനീതി എല്ലാം പിറകിൽ മയ്യത്ത് ഞാനൊരു നാളിലെ മയ്യത്ത് നീയും മറ്റൊരു മയ്യത്ത് മയ്യത്തെ നിൻ ചെയ്തികളെന്ത് മാറ്റൂ കൽവിൻ നീയത്ത് മാറ്റൂ കൽവിൻ നീയത്ത് മാറ്റൂ കൽവിൻ നീയത്ത് പറയണ ഞങ്ങളും കേൾക്കുന്ന നിങ്ങളും നാളെയുടെ മയ്യത്തുകളാണ് സഞ്ചരിക്കുന്ന മയ്യത്തുകൾ തന്നെയാണ് ആരുടെ മരണമാണ് അല്ലാഹു ഏറ്റവും അടുത്ത് നൽകുന്നത് ആരുടെ മരണമാണ് അല്ലാഹു ഏറ്റവും വിദൂരത്ത് കൊണ്ടുപോകും നമുക്കറിയില്ല ഈ മയ്യത്തായി നമ്മൾക്ക് മയ്യത്തായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് അല്ലാഹുവിന് പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സ് നൽകട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എല്ലാ അപകട മരണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരട്ടെ നമ്മുടെ കുടുംബത്തെ അല്ലാഹു ഖൈറായ കുടുംബമാക്കി തരട്ടെ നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾക്ക് അല്ലാഹു അവരുടെ മനസ്സിൻ്റെ കഥ ദീനീ ബോധം നൽകട്ടെ ജനിപ്പിച്ചു വിട്ട മാതാക്കളെയും സമുദായത്തെയും കരിവാരിത്തേക്ക് നിവൃത്തികേടിൽ നിന്ന് ഈ സമുദായത്തിൻ്റെ പെൺമക്കളെ അല്ലാഹു ഇസ്സത്തോടെ ജീവിപ്പിച്ചു തരട്ടെ നമ്മുടെ പെൺകുട്ടികൾക്ക് അല്ലാഹു സാലിഹായ ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ നമ്മുടെ എല്ലാ മക്കൾക്കും അല്ലാഹു നാഫിയ ഇൽമു നൽകട്ടെ കുടുംബത്തിന് അനുഗ്രഹമുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റി തരുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ കടങ്ങൾ വീട്ടാൻ അല്ലാഹു മാർഗം നൽകട്ടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ എല്ലാ മാരക രോഗങ്ങളിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലതിന് വേണ്ടി ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് ഏവർക്കും ബാക്കി നൽകുമാറാകട്ടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റട്ടെ ഏകൽ സിവിൽ കോഡ് പോലെയുള്ള മാരകമായ വിപത്തുകൾ നമ്മുടെ മുന്നിലേക്ക് കൂർന്നു വരുന്നു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയും മനക്കരുത്തും അല്ലാഹു ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ എല്ലാം അല്ലാഹു ഹിദായത്തോടെ ജീവിപ്പിച്ച് നമ്മുടെ ആക്കിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന ഖബറിൽ ഇരുളാണ് ആ ഇരുളിൻ്റെ മണ്ണിലേക്ക് നമ്മൾ ഇന്ന് ചൊല്ലിയ മുഴുവൻ സലാത്തും അല്ലാഹു നമുക്ക് ആ ഖബറിലേക്ക് പ്രകാശമാക്കി എത്തിച്ചു തരട്ടെ ബിഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം ഇൻഷാ നാളെ നമുക്ക് ഖൈബറിലെ പുലിക്കുട്ടി എന്ന മറ്റൊരു കഥയുമായി ഖൈബർ യുദ്ധത്തിൻ്റെ മനോഹരമായ ഒരു കഥാപ്രസംഗാവിഷ്കാരത്തെക്കുറിച്ച് ഇൻഷാല്ലാ നാളെ നമുക്ക് അല്ലാഹുദിന് തൗഫീക്ക് നൽകട്ടെ നാളെ നമുക്ക് ചർച്ച ചെയ്യാം അല്ലാഹുവിന് നാളെ ഇന്നത്തെ പോലെ അല്പം ലേറ്റാകും ഒന്നും ചെയ്യില്ല നമുക്ക് നേരത്തെ തുടങ്ങണം വലിയൊരു കഥയാണ് ഖൈബർ യുദ്ധം അത് നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരിക ഇന്ന് ഏൽപ്പിക്കപ്പെട്ട കവർ ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ നല്ലൊരു സംഖ്യ ഇട്ടിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് സംഘാടകർക്ക് സദ്യത്തിന് വേണ്ടി പങ്കെടുത്ത മുഴുവൻ പേർക്കും അല്ലാഹു നല്ല ഹൈറായ ജീവിതം പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിച്ചു കൊണ്ട് താൽക്കാലിക വിട വ അഹ്ദവനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹ് അണങ്കൂറിൻ്റെ മണ്ണിൽ ഒരു പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് കെ എസ് എഫിൻ്റെ കാസർഗോഡ് മേഖലയുടെ കർമ്മോത്സവരായ എസ് കെ എസ് എഫിൻ്റെയും സമസ്തയുടെയും കർമ്മഭടന്മാർ അൽഹംദുലില്ലാഹ് വളരെ നല്ല നിലയിൽ വളരെ ഹാസ്യതരത്തിലും അതുപോലെ തന്നെ ചിന്തിക്കാനും ഏറെ പഠിക്കാനും ആഴത്തിലൂന്നിയ സംഭവ വികാസം നമുക്ക് മുമ്പിൽ സമ്മാനിച്ചു തന്ന ഇത്രയേറെ പുരുഷാരവത്തിന് മുന്നിൽ ജനനിബിഡമായ സദസ്സിന് മുന്നിൽ വളരെ നല്ല നിലയിൽ നമുക്ക് തടവറയിലെ സുൽത്താൻ എന്ന വിഷയത്തെ അധികരിച്ച് നമുക്ക് മുമ്പിൽ സംസാരിച്ച ബഹുമാനപ്പെട്ട സുബീർ മാസ്റ്റർ തോട്ടിക്കൽ അതുപോലെ തന്നെ പിന്നണി ഗായകന്മാരായി എത്തിയ മൂന്നുപേരെയും എല്ലാവർക്കും ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ ഈ സദസ്സിന് ബഹുമാനപ്പെട്ടവരുടെ ഈ വിഷയം കേൾക്കാൻ വേണ്ടി ഇവിടെ എത്തിയ ഈ എൻ്റെ സ്നേഹനിധികളായ ഉമ്മ പങ്ങന്മാർ ഈ നാട്ടിലെ നല്ലവരായ രക്ഷിതാക്കൾ പിഞ്ചോമന മക്കൾ എസ് കെ എസ് എഫിൻ്റെയും സമസ്തയുടെയും കർമ്മോത്സവരായ പ്രവർത്തകന്മാർ അതുപോലെ തന്നെ നമുക്ക് ഈ പരിപാടി സുഗമമായി നടത്തിപ്പിനും വളരെ നല്ല നിലയിൽ ഇവിടെ സ്ഥല സൗകര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുനീർച്ച അതുപോലെ തന്നെ സത്താർ ഹാജി തുടങ്ങിയ അതുപോലെ തന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നമ്മുടെ സ്ഥലം എം എൽ എ ബഹുമാനപ്പെട്ട എൻ എ നെല്ലിക്കുന്നു സാഹിബ് അതുപോലെ തന്നെ അധ്യക്ഷപദം അലങ്കരിച്ച ബഹുമാനപ്പെട്ട എസ് പി സലാഹുദ്ദീൻ മേഖലയുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ഇർഷാദ് ഹുദവി ബഹുമാനപ്പെട്ട മേഖലയുടെ ആദരണീയനായ സമാധാനീയനായ പ്രസിഡന്റ് ഹാരിസ് ബഹുമാനപ്പെട്ട നമ്മുടെ മേഖലയുടെ ട്രഷറർ ശിഹാബ് തുടങ്ങിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിക്കുകയാണ്.